والحمد لله رب العالمين والصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين اما بعد فيا ايها الناس اوصيكم عباد الله واياي بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أهل الكتاب لا تغلوا في دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل صدق الله العلي العظيم في قد أدخل شيخ العلماء ഞങ്ങളുടെ അഭിമന്യ അവലംബങ്ങളായ ബഹുന്യ നേതാവ് സയ്യദ് അബ്ദുൽ ജബ്ബാർ ഷഹാബദങ്ങൾ മുതൽക്കുള്ള സ്റ്റേജിൽ ഉപവിഷ്ടരായ വേദിയിലുള്ള സദസരുള്ള സയ്യദുമാരെ അഭിനന്ദു ജേട്ട് സുഹൃത്ത് അതുപോലെ തന്നെ വീരാങ്കുട്ടി പ്രിയ സഹപാഠി എം അബൂബക്കർ മുസ്ലാർ തുടങ്ങി സ്റ്റേജിലുള്ള മഹത്തുക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അനാചാരവും അത്യാചാരവും ഇസ്ലാമല്ല എന്നാണ് ഈ സമാപന സമ്മേളനത്തിൻ്റെ പ്രമേയം ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്ക് ഭീതിയാണ് ലോകത്ത് രാജ്യാന്തര രംഗത്ത് ഇസ്ലാം ഭീതി കത്തിപ്പെടരുകയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും സഖ്യരാഷ്ട്രങ്ങളുമെല്ലാം ഇസ്ലാമിൻ്റെ ഭീതിയും ഇസ്ലാമിനെക്കുറിച്ച ഭീതിയും ലോകത്തെ പറഞ്ഞു പീഡിപ്പിച്ച് എന്നാൽ ഇസ്ലാമിൻ്റെ ആളുകൾക്കും ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്കും ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ രാജ്യത്ത് പോഷിപ്പിച്ച് ഇരട്ടത്താപ്പ നയം സ്വീകരിച്ച് കഴിഞ്ഞുകൊണ്ടു ദേശീയ രംഗത്ത് നമ്മുടെ സർക്കാർ പൊകാടിയുടെ പ്രശ്നം കൂടി വന്നപ്പോൾ വളരെ പെട്ടെന്നതാ ഹജ്ജ് സബ്സിഡി ഒരൊറ്റയടിക്ക് ഒറ്റയടിക്കായല്ലോ നോട്ട് നിരോധം തന്നെ അതിന് നേരം വെളുത്ത് നോക്കി പത്രം വായിക്കുമ്പോൾ എന്നെ പോലുള്ളവർക്കറിയാം മറ്റു ചിലരൊക്കെ ടി വിയിലും മറ്റൊക്കെ വാർത്തകേട്ടും കണ്ടുപൊക്കിയിരിക്കുന്ന ആളുകൾ അപ്പറിയാം ഒരു സൂചനയുമില്ലാതെ വളരെ പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപതുകളിലൊക്കെ ഘട്ടം ഘട്ടമായി അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ പറഞ്ഞ ആ സംഗതി വളരെ പെട്ടെന്ന് മുസ്ലിമീങ്ങളുടെ ഹജ്ജ് സീസണിലുള്ള ഹജ്ജ് യാത്രക്കുള്ള സബ്സിഡി നിർത്തലാക്കി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പ്രകോപിതരാകും മുസ്ലിം വിരുദ്ധർക്ക് സന്തോഷമാകും ഇത്തരത്തിൽ മുസ്ലിമീങ്ങളെ വിവേചനത്തോടുകൂടെ മാറ്റി നിർത്തി ഒതുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ രാജ്യാന്തര ദേശീയ രംഗത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇതിനൊക്കെ കാരണം ഇന്നെന്നപോലെ നാളെയും ജീവിക്കുന്ന മതമാണ് ഇസ്ലാം ഇസ്ലാമിനെക്കുറിച്ച് ഭീതിപ്പെടേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇരുട്ടിൻ്റെ ബന്ധുക്കളും വെളിച്ചത്തിൻ്റെ ശത്രുക്കളും എന്നും ഇസ്ലാമിനെക്കുറിച്ച് പേടിച്ചു ഇരിക്കേണ്ടതുണ്ട് ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ അത്തരക്കാർക്ക് മുട്ടിവിറക്കുക തന്നെ ചെയ്യും കാരണം ഈ ലോകത്ത് അവസാന കാലം വരെയും നിലനിൽക്കുന്ന ദീൻ അള്ളാഹുവിൻ്റെ ദീൻ പരിശുദ്ധ ഇസ്ലാം തന്നെ നമുക്കറിയാവുന്നതുപോലെ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവും അന്തിക്രിസ്തുവിന്റെ വരവും അന്ത്യക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനാൽ വധിക്കരുമെല്ലാം ഇവിടെ ക്രിസ്ത്യാനികൾ പറഞ്ഞു വരുന്ന അവർ പഠിപ്പിക്കുന്ന വിശ്വാസങ്ങളാണ് നമ്മളും പറയുന്നു ദജ്ജാൽ വരും ആ ദജ്ജാലിനെ കൊല്ലാൻ ഐസാൻ നബി അലെഹി ഉണ്ടാകും ഐസാ നബി അലേഹുസ്സലാം ഇതെല്ലാം കഴിഞ്ഞ് ഒരു നാൽപ്പത് വർഷക്കാലം അള്ളാഹുവിന്റെ ദീൻ അള്ളാഹു തന്റെ ഹബീബിലൂടെ സമ്പൂർണമായ ദീൻ ഈ പരിശുദ്ധ ശരിയായിച്ചുകൊണ്ട് ഈ ലോകത്ത് മുതൃക്കയായി ഭരിക്കും അക്കാലത്ത് നമ്മുടെ ഉമ്മത്തിൽ നിന്നും ഭരണനേതൃത്വത്തിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മഹ്ദി ഇമാം എന്ന മഹാനരും ഈ ലോകത്ത് ഭരണം നടത്തും ഇതൊക്കെ നമ്മളെ പോലെ തന്നെ മറ്റു മതസ്ഥരും അവരുടെ പ്രമാണങ്ങൾ വെച്ച് അവരുടെ മത നേതാക്കളുടെയും മതാധ്യക്ഷന്മാരുടെയും ഉപദേശങ്ങൾ വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നവരും അവരുടെ വേദങ്ങൾ വെച്ചുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നവരുമാണ് ആ നിലക്ക് നാളെയുടെ മതം തന്നെയാണ് ഇസ്ലാം എല്ലാവർക്കും അറിയാം ഐസാ നബി അലഹിസ്സലാം എന്താണ് ഇവിടെ പഠിപ്പിച്ചതെന്ന് ദജാലനെ കൊല്ലുന്നത് എന്തിനാണെന്ന് എന്ന് പറയുന്നത് അള്ളാഹുവാണെന്ന് വാദിക്കാനാണല്ലോ അള്ളാഹുവാണെന്ന് വാദിക്കുന്ന ഈസാൻ നബി അലഹുസ്സലാം തന്നെയാണോ അള്ളാഹുവാണെന്ന് വാദിക്കുന്ന അന്ത്യ ക്രിസ്തു വധിക്കുന്നത് ഒരിക്കലുമല്ല എല്ലാവർക്കും അറിയാം ബദ്ധം ലോകത്തെ ഏറ്റവും വലിയ കളവാണ് ദജ്ജാൽ ഈ ദജാലിനെ കൊല്ലാൻ ഈസാ ഈസാൻബി അലേഹുസ്സലാം വരുമെങ്കിൽ ഈസാ നബി അലഹുസ്ലാമിൻ്റെ ദീൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം തന്നെയാണ് ദീൻ ഇസ്ലാം തന്നെയാണ് എന്നെല്ലാവർക്കും അറിയാം ഈ ഭീതിയാണ് ഒരു ഒരുപത് വർഷം കൊണ്ട് അഷ്റഫുൽ പ്രബോധനം ചെയ്തിട്ട് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലും ഈ ദീൻ പ്രചരിക്കുന്ന വിധത്തിലുള്ള മഹത്തായ പ്രബോധനത്തിന്റെ കർമ്മം അഷ്റഫുൽ വസല്ല മതങ്ങൾ നിർവഹിച്ചിട്ട് ഈ ലോകത്തോട് അല്ലാഹുന്റെ റസൂര് വിളിച്ചു പറയുന്നു വെളുത്ത ശുഭ്രമായ ഒരു നല്ല വഴിയുടെ മേലിലാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടു പോകുന്നത് വളരെ തെളിഞ്ഞ വഴി ശുഭ്രവഴി വെളിച്ചത്തിൻ്റെ വഴി ഈ വഴിയാണ് നിങ്ങളുടെ വഴി ഹനീഫിയത്തി വളരെ ലളിതമായ ചൊവ്വായ രുചുരേഖയിലൂടെ മാത്രം നീങ്ങുന്ന വണവോ തിരിവോ ഇല്ലാത്ത

അമ്മിനൽ മഹിർ ഞാൻ മൂടി വെച്ച നല്ല ചട്ടി പുതിയ ചട്ടി ആ പാത്രത്തിലുള്ള ഉതുവിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഉതവെടുത്ത് എനിക്ക് വേണ്ടി മാത്രമുള്ള മറ്റാരും ഉപയോഗിക്കാത്ത തട്ടാത്ത സുഭദ്രമായ വെള്ളം കൊണ്ട് ഒതുവ് ചെയ്യലാണോ അതല്ല ജനങ്ങൾ എല്ലാവരും ഉത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൈയിട്ട് എടുക്കുന്ന നമ്മുടെ നാടിൽ ഹൗൾ എന്ന് പറയുന്ന തരത്തിലുള്ള മത്വാഹിറുകളിൽ നിന്ന് ഒതു ചെയ്യലാണോ ഏറ്റവും ഇഷ്ടം തങ്ങൾക്ക് ഏതാണ് ഏറ്റവും പുണ്യമെന്ന ചോദ്യത്തിനാണ് ബഹുമാനപ്പെട്ടവർ ഈ പദം പ്രയോഗിക്കുന്നത് തങ്ങൾക്ക് ഏതാണ് ഞാനെങ്ങനെ ചെയ്യണമെന്നാണ് ഇഷ്ടം ആരംഭ നബി സാഹു അലൈഹി വസലമ തങ്ങൾ ബൽ മിനൽ മിർ നിങ്ങളുടെ ചോദ്യത്തിൽ സൂചിപ്പിക്കുന്നത് ഭദ്രമായി ഒറ്റക്കൊരാൾക്ക് ഒതു ചെയ്യാനുള്ള ആരുടെയും കയ്യെത്താത്ത ആരുടെയും ഉപയോഗമില്ലാത്ത വളരെ സുഭദ്രമായ നമ്മൾ പൈപ്പ് രിച്ചിട്ട് വരുന്ന വെള്ളം പോലെ ടേപ്പ് തിരിച്ചിട്ട് വരുന്ന വെള്ളം പോലത്തെ വെള്ളത്തിൽ നിന്നാണ് ഒതു ചെയ്യേണ്ടത് എന്നാണ് ഏറ്റവും ഇഷ്ടമായി തോന്നുന്നതെന്ന് നിങ്ങളുടെ ചോദ്യത്തിൽ ധ്വനിയുണ്ട് അങ്ങനെയല്ല എല്ലാവരും കൈയിട്ട് ഒതു ചെയ്യുന്ന അതിൽ നിന്നാണ് ഒതു ചെയ്യുന്നത് എനിക്കിഷ്ടമെന്ന് അഷറഫുൽ ഹൽക്കു സല്ലു അലൈഹി വസ്ല മതങ്ങൾ ഇത് പറഞ്ഞ് മുത്തനബിതങ്ങൾ പറഞ്ഞ ദീൻ അള്ളാഹിയു അള്ളാഹുബൻ്റെ ദീൻ ലളിതമാണ് അള്ളാഹുബൻറെ ദീൻ വളരെ ലളിതമാണ് അൽഹനീഫിയുസ് വളരെ ശുദ്ധമായ ഋർജുവായ നേരായ മാർഗമാണ് ഈ മാർഗത്തിൽ ജനങ്ങൾക്ക് പ്രയാസമുള്ള കട്ടിയുള്ള വിഷമമുള്ള ഒന്നുമില്ല ഓരോരുത്തനും അവനവന് ഒറ്റക്ക് വെള്ളം വെച്ചുകൊണ്ട് സെപ്പറേറ്റായി ഓരോരുത്തൻ്റെ സ്വകാര്യ വെള്ളത്തിൽ നിന്ന് ഒതു ചെയ്യണമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എപ്പോഴും ലഭ്യമാകുന്ന കാര്യവുമല്ല അതുകൊണ്ട് മതാഹിറുകളിൽ നിന്ന് ഒതു ചെയ്യണമെന്നാണ് അള്ളാഹുന്റെ ദീനിന്റെ വിധി അത് ദീനിന്റെ ലാളിത്യത്തിന്റെ ഭാഗമാണെന്ന് ഇത് അഷ്റഫുൽ ഇതുദ്ധരിച്ചു കൊണ്ട് ഉതെടുക്കുന്ന പറഞ്ഞയച്ചിട്ട് വെള്ളം കൊണ്ടു തങ്ങൾക്ക് വേണ്ടി ആ വെള്ളം കൊണ്ടുവരും ആളുകൾ കൈയിട്ട് ഒന്നുണ്ടാക്കുന്ന വെള്ളം ആ വെള്ളം പാത്രത്തിൽ കൊണ്ടുവന്നു അല്ലാഹുബു റസൂൽ അത് കുടിക്കും ഒതു ചെയ്ത് മുഖം കഴുകിയിട്ടുള്ള ആ വെള്ളത്തിന്റെ പറക്കത്ത് കിട്ടാൻ നമ്മൾ പോലും ഹൗദലെ വെള്ളം കുടിക്കാൻ മടിക്കുന്നവരാണ് ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വസുകൾ ജനങ്ങൾ മുഖം കഴുകി കൈ കഴുകി ഉതപെടുക്കുന്ന വെള്ളം കൊണ്ട് വന്നിട്ട് മുസ്ലിമീങ്ങളുടെ കൈയിൻ്റെ ബർക്കത്ത് കിട്ടാൻ ആ വെള്ളം കുടിക്കുമെന്ന് അഷറുഫുൽഹു അലൈഹു മറന്നവർ അനുബന്ധമായി ഉദ്ധരിക്കുന്നു എന്താണ് ഈ ദീൻ ആ ദീനിന്റെ മുഖമുദ്രയാണ് ലളിതമായ ദീൻ അൽ അൽമഹദുൽ വളരെ സുന്ദരമായ ശുഭ്രമായ വഴി തെളിഞ്ഞ വഴി ായത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല നേർ വഴി ഈ വഴിയാണ് അഷറഫുട്ട് പോയത് ഇതാണ് അല്ലാഹുമാക്കി അവതരിപ്പിച്ച ദീൻ അതുകൊണ്ട് തന്നെ ഈ ദീനിനെതിരെ മുഴുവൻ സമുദായങ്ങളും സഖ്യം ചേരും പിന്ന സംഘം അവരുടെ തിന്നുന്ന പ്ലേറ്റിലേക്ക് സുപ്രയിലേക്ക് ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വിളിച്ചിട്ട് വരൂ വരൂ തിന്നാമെന്ന് പറഞ്ഞ് ഒരുക്കി വെക്കപ്പെട്ട ഭക്ഷണങ്ങൾ തിന്നു തീർക്കാൻ വേണ്ടി വിളിക്കുന്നത് പോലെ നിങ്ങളെ തിന്നു തീർക്കാൻ വേണ്ടി ആളുകൾ സമുദായങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടും പരസ്പരം ഒന്നിച്ചു വിളിച്ചു കൊണ്ടിരിക്കും അറബ്ബി കരീം സല്ലഹുലു വസ തങ്ങളുടെ ഈ വിഷയം നബി തങ്ങളുടെ ഈ പ്രവചനം കേട്ടപ്പോ അവന്നുയാ റസൂല ഞങ്ങൾ കമ്മിയായതുകൊണ്ടായിരിക്കുമോ അന്ന് വളരെ കുറവിലായിരിക്കുമോ ഞങ്ങളെന്ന് ഇതുകൊണ്ടാണോ ഇത് സംഭവിക്കുക എന്ന് അഷറഫുൽ വസ്ലമ തങ്ങളോട് സുഹാബത്ത് ചോദിക്കുമ്പല്ല നിങ്ങളന്ന് വളരെയധികം പേരുണ്ട് എന്ന് പറയുന്നത് പോലെയല്ല വളരെയധികം പേരുണ്ടാകും നിങ്ങളുടെ കുറവുകൊണ്ടല്ല പക്ഷേ അള്ളാഹുഅലാൻ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദീനുമായി നടക്കുന്ന നിങ്ങൾ ആ ദീനുമായുള്ള ബന്ധവും ദീനിനെ പേറുന്ന രീതിയും നിങ്ങൾ വളരെ ദീനിന്റെ അന്തസ് ഉൾക്കൊണ്ടവരാകില്ല യാഥാർത്ഥ്യം ഉൾക്കൊണ്ടവരാകില്ല അതിന്റെ യാഥാർത്ഥ്യം കളഞ്ഞു കുളിച്ചവരാകും ബൽ ഹുസാൽ നിങ്ങൾ എന്ന് ചണ്ടികളാവും ചവറുകളാകും എന്ന് അലൈഹി ഹൽത്തു അലൈഹു പറയുന്നു ഇതിന്റെ കാരണവും വിവരിക്കുന്നുണ്ട് സുദീർണമായി നിങ്ങളെക്കുറിച്ചുള്ള ഭീതി അള്ളാഹു ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കും നിങ്ങളുടെ ഹൃദയത്തിലോ നിങ്ങൾക്ക് ദൗർബല്യം ഇട്ടു തരും എന്തു ദൗർബല്യം എന്ന് സുഹാബത്ത് ചോദിക്കുമ്പോ എന്താണ് പറഞ്ഞ ദൗർബല്യം എന്ന് ചോദിക്കുമ്പോ അള്ളാഹു ദുന്യാവിനോടുള്ള ഇഷ്ടവും പിരിശവും ദുന്യാവിന്റെ സുഖങ്ങളോടുള്ള നിങ്ങളുടെ താല്പര്യവും ആഹരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വെറുപ്പുമാകുന്നു അതിന്റെ കാരണമെന്ന് അഷറഫ് ഉൽക്ക അലൈഹി വസ്ലും അതങ്ങൾ വിവരിച്ചിട്ടുണ്ട് ഇതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സഖ്യം ചേർന്ന് കീരിയും പാമ്പും ഒന്നിച്ച സഖ്യം നമുക്കറിയാലോ ആകെ കുടിങ്ങൾ ഒന്ന് കൂട്ടി ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്ന് പറഞ്ഞാൽ പാമ്പും കീരിയും തന്നെയാണ് ശരിക്കും യേശുക്രിസ്തുവനെ ചൊല്ലിയാണ് ആ രണ്ട് വിഭാഗത്തിൻ്റെയും ഏറ്റവും വലിയ തർക്കം പരിശുദ്ധ ദീനിൽ അള്ളാഹുബാൻ നമുക്ക് അരുതാത്തതായി കാണിക്കുന്ന ഏറ്റവും മോശപ്പെട്ട സ്ഥിതിവിശേഷത്തെ അള്ളാഹുദാല വിവരിക്കുന്നത് തന്നെ ജൂതന്മാരുടേതും ക്രിസ്ത്യാനുകളുടേതുമായ സ്വഭാവമാണ് ജൂതന്മാരുടെ സ്വഭാവം അതിരുകൾക്ക് താഴെയാണ് താഴേക്ക് അതിരി വിട്ട് കിടക്കുന്നതാണ് ക്രിസ്ത്യാനികളുടെ സ്വഭാവമോ മുകളിലേക്ക് അതിരുകൾ ലംഘിച്ചുയർന്നു പോകുന്നതാണ് ഈ രണ്ട് സ്വഭാവത്തിൻ്റെയും ഇടയിലാണ് ദീൻ ഇത് അള്ളാഹു സുബാന പറയുന്നു എന്ത് അവർ രണ്ടു കൂട്ടരും അതിരിവിട്ടത് ും നിങ്ങൾ ലംഘിക്കരുത് സത്യമായ രീതിയിലുള്ള അതിർ ലംഘനമല്ലാതെ തീവ്രത എന്ന പേരിൽ ഒലുവ് എന്ന വാക്കന് ഉപയോഗിക്കുമെങ്കിൽ സത്യമായ രീതിയിലുള്ള ഒരു തീവ്രതയുണ്ട് അത് ആവശ്യമാണ് രീതിയിലുള്ള ഉലുവ് അതാണ് വിശുദ്ധ ഖുർആൻ എതിർക്കുന്നത് കിതാബുകളെ കുറിച്ച് പറയുന്നതും രണ്ടു ഭാഗത്തേക്ക് അപ്പുറവും ഇപ്പുറവും വേണ്ടടത്തേക്ക് എത്താതിരിക്കുന്ന അലംഭാവവും വേണ്ടതിൻ്റെ അപ്പുറം പരിധിരങ്കിക്കുന്ന അതൊരു കവിയരും ഇത് രണ്ടും അസത്യമാണ് ഈ അസത്യത്തിൻ്റെ രീതിയിലേക്ക് നിങ്ങൾ പോകരുത് മറിച്ച് രുചുവായ സത്യത്തിൻ്റെ മേൽ കടിച്ച് പിടിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് വീണ്ടും വീണ്ടും അത് ഉറപ്പിച്ച് ബലപ്പെടുത്തുകയാണോ അത് ഉലുവ് ഹക്ക് നിങ്ങൾ എപ്പോഴാണ് ഈ ഉണ്ടാവുക നിങ്ങളുടെ ദീൻ മുൻപേ പിഴച്ചുപോയിട്ടുള്ള വിഭാഗത്തിന്റെ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പിന്തുടരുകയും അവരുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി അവരുടെ ഇച്ഛപ്രകാരം അവർ സ്ഥാപിച്ചിട്ടുള്ള ജൽപ്പനങ്ങളുടെ കൂടെ കൂടുകയും അവർ മിനഞ്ഞുണ്ടാക്കി പറയുന്നതായ സ്വന്തം ചിന്തകളെ ഏറ്റവും പറ്റിയ ചിന്തകളായി മുന്തിയ ചിന്തകളായി നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ കൂടുകയും ചെയ്യരുത് ഇതാണ് നിങ്ങൾ അതിൽ ലംഘിക്കുന്നതിന് കാരണം എവിടെയാണ് അവതരത്തിൽ ലംഘിച്ചത് രണ്ടായത്തുകളാണ് ഉരുവു പാടില്ലെന്ന് പറഞ്ഞ അഖില കിതാബുകൾ വിളിച്ചു ആണിലുള്ളത് ഒന്ന് സൂറ സൂറനിസിലും ഒന്ന് സൂറമായിലും ും പറയുന്നത് ഈസാ ഈസാനബി അലൈഹിമായി ബന്ധപ്പെട്ടുള്ള ഒരു പാണ് രണ്ട് വിഭാഗത്തിനുമുള്ളത് സൂരൻ്റെ പിന്നിലുള്ളത് മറിയം മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹി എന്ന മസീഹ് അള്ളാഹുവിന്റെ അബുദ്ധം മാത്രമാകുന്നു ഇലാഹാണെന്ന് വാദിക്കുന്നത് അതൊരു ലംഘനമാണ് മറുവശത്ത് അതൊരു ലംഘനമോ ഈസാൻബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുള്ളതായ പദവികളും സ്ഥാനങ്ങളും വകവച്ചു കൊടുത്തുകൂടാ അതിൽ അലംഭാവം കാണിച്ചുകൊണ്ടും അതിനോട് സങ്കുചിത മനസ്സുകൊണ്ട് വളരെയധികം വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഈസാ നബിയുടെ ഗ്രാഫിനു താഴെയായി ഈസാ നബിയെ വ്യഭിചാരത്തിലുണ്ടായ ജാരസന്താനമാകുന്നു എന്ന് വിളിക്കുന്ന ദുഷ്ടന്മാരായ ജൂതന്മാരുടെ സ്വഭാവവും യേശുവിൽ വിശ്വസിപ്പിൻ രക്ഷപ്രാപിക്കുവിൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ യേശുവിനെ യേശുവിനെക്കുറിച്ച് വേശ്യയുടെ മകനാണെന്നും ജാനസന്തതിയാണെന്നും പറയുന്ന ജൂതന്മാരുമായി സഖ്യത്തിലാണ് അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായി ഫലസ്തീനിന്റെ മണ്ണിൽ ഫലസ്തീനുകളായിട്ടുള്ള അവിടെ പിറന്നു ജീവിച്ചിട്ടുള്ള ആളുകളെ അവിടെ നിന്നും ബഹിഷ്കരിച്ചു അവരുടെ നെഞ്ചത്ത് കഠാരയിറക്കുന്ന വിധം വളരെ വർഷങ്ങൾക്ക് മുൻപ് ജൂതന്മാർ പറഞ്ഞ രീതിയിൽ തന്നെ ജറൂസലേം ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചാൽ ക്രിസ്ത്യാനിറ്റിയുടെ നേതാവും പ്രതിനിധിയുമായിട്ടുള്ള അമേരിക്കയുടെ ട്രംപ് അധികാരത്തിന്റെ ആ ഏറ്റവും മോശപ്പെട്ട നിലപാട് ഉപയോഗപ്പെടുത്തുമ്പോൾ ആ ഉപയോഗപ്പെടുത്തുന്ന ആർക്കു വേണ്ടിയാണ് അവരുടെ മതകീയ രീതിയിൽ രക്ഷാകർത്താവും ദൈവപുത്രനുമായ യേശുവിനെ പുലാട്ടു പറയുന്ന യേശുവിൻ്റെ ഉമ്മ കന്യക മറിയമ്മനെ പുലാട്ടു പറയുന്ന ജൂതന്മാർക്ക് വേണ്ടി ഇവിടെ ജൂതനും ക്രിസ്ത്യാനിയും സഖ്യത്തിൽ വരുന്നു ഇസ്ലാമിനാൻ ആ രണ്ട് വിഭാഗത്തിൻ്റെയും അലംഭാവത്തിൻ്റെയും അതൊരു കവിയലിന് എതിരായിട്ടുള്ള പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിലപാട് ഇതരെയാണ് മാർഗം എന്ന് അഷറഫു വിശേഷിപ്പിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ നടുവിലുള്ളതാണ് കാര്യങ്ങളിൽ ഏറ്റവും മുന്തിയത് എല്ലാവരും പറയുന്നതും വിശുദ്ധ ഇസ്ലാം പ്രത്യേകം മുന്തി വ്യക്തമാക്കുന്നതുമായ വസ്തുത എപ്പോഴും മഹാനായ മുത്തല്ല എന്നിവർ പറഞ്ഞു അൽ ബൈന ഹസന തുബിനു തിന്മകൾക്കിടയിലാണ് നന്മ നന്മയുണ്ടോ നല്ലതുണ്ടോ ഈ നന്മ എവിടെയാണ് രണ്ടു തിന്മകൾക്കിടയിൽ ഒരു തിന്മ അലംഭാവത്തിന്റെ തിന്മ മറ്റേ തിന്മയോ അതൊരു കവിയലിന്റെ തിന്മ അതൊരു കവിയരും അതുപോലെ തന്നെ അലംഭാവവും ഈ രണ്ടെണ്ണത്തിൻ്റെയും ഇടയിലാണ് പരിശുദ്ധ ദീൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇസ്ലാമിന്റെ മധ്യമ സ്ഥാനം ഇവിടെയാണ് പക്ഷെ ഈ മധ്യമ സ്ഥാനത്തുള്ള ഇസ്ലാമിന്റെ നിലപാടിൽ അഷ്റഫുൽ അഷ്റഫ്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ നമുക്ക് വേണ്ടി പരിശുദ്ധമായ ദീനിനെ അതിൻ്റെ ശരി പവറിലും അതിൻ്റെ ശരിയായി വിധാനത്തിലും ഇരുപത് കൊല്ലക്കാലം കൊണ്ട് ആദ്യ നിയമങ്ങൾ പരിഷ്കരിച്ചിട്ട് പരിഷ്കേക്കേണ്ടവ പരിഷ്കരിച്ചും നിലനിന്നുകൊണ്ടിരിക്കേണ്ടതിനെ തിരുത്തേണ്ടവ തിരുത്തിയിട്ടും ആദ്യത്തിൽ ഇസ്ലാം ഇറക്കിയിട്ടുള്ളതിൻ്റെ ചില നിയമങ്ങളെ പരിഷ്കരിക്കണമെന്ന് തോന്നുമ്പോൾ പരിഷ്കരിച്ചിട്ടുമെല്ലാം സമ്പൂർണമാക്കിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് ഹിജറ പോയി മദീനത്തേക്കെത്തിയപ്പോൾ തന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി കൊണ്ട് ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക പോലും ചെയ്യേണ്ടി വന്നു അഷറഫുൽ അത്തരം നിയമങ്ങളൊക്കെയും സഹിക്കുകയും പൊറുക്കുകയും ചെയ്യാൻ അള്ളാഹു വിധിച്ചപ്പോൾ അത് സമ്മതിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് അതിനു പകരം സമ്പൂർണ്ണമായ ദീനിൻ്റെ പൂർണ്ണ രീതി അവതരിപ്പിച്ച് നൽകിയ ശേഷം ഈ ലോകത്തിന് അത് നൽകിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു ഞാൻ നിങ്ങളെ ഈ ഒരു വഴിയിലാണ് ഒഴിച്ചിട്ടതെങ്കിലും قالوا قالوا واليهود واليهود حتى لو سلكوا في والنصارى قال فمن ഞാൻ ഒഴിച്ചിട്ട് പോകുന്നത് നിങ്ങളെ ഈ സുന്ദരവീഥിയിലാണെങ്കിലും മധ്യമ സ്ഥാനത്താണെങ്കിലും മധ്യമ മതത്തിലാണെങ്കിലും ഉത്തമ മതത്തിലാണെങ്കിലും ഏറ്റവും സുന്ദരമായ ഋജുരേഖയിലൂടെ സഞ്ചരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത അതൊരു കവിയലില്ലാത്ത ഭാവമില്ലാത്ത പരിശുദ്ധ ദീനിലാണ് നിങ്ങൾ ഞാൻ ഒഴിച്ചിട്ട് പോകുന്നതെങ്കിലും കപലക്കും നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയ മതക്കാരായ വേദക്കാരെന്തൊക്കെ സ്വീകരിച്ചുവോ അവരുടെ വഴി തന്നെ നിങ്ങളും പിന്തുടർന്നുകൊണ്ടിരിക്കും മുഴത്തിന് മുഴമായി ചാണിനു ചാണായി നിങ്ങൾ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും ഒരു കാര്യവുമില്ലാതെ ഉടുമ്പിൻ്റെ അപകടകരമായ ഒരു മാളത്തിലാണ് അവർ പ്രവേശിക്കാൻ മെനക്കെട്ടതെങ്കിൽ അവിടെ നിങ്ങളും ഒന്ന് പാളി നോക്കി അവരെ പോലെ അതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ വേണ്ടി മെനക്കെടും ഉടുമ്പിൻ്റെ മാളത്തിൽ മുൻഗാമികൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളും ഒന്ന് പ്രവേശിക്കും ആ വിധം നിങ്ങളെ അവനുകരിച്ചു കൊണ്ടിരിക്കും അവരെ അള്ളാഹുന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിച്ചു ഈ മുൻഗാമികളെന്നത് കൊണ്ട് ഉദ്ദേശ്യം ക്രിസ്ത്യാനുകളുമാണോ അവരെല്ലാതെ മറ്റാരാകുന്നു എന്ന് അള്ളാഹുന്റെ റസൂൽ ഇതേ വിധം ഈ സമുദായം അള്ളാഹുവിൻ്റെ റസൂലിന്റെ വേർപ്പാട് മുതൽക്കു തന്നെയും ജൂതക്രിസ്തീയ വിഭാഗത്തിന്റെ ഈ രണ്ട് സ്വഭാവങ്ങളിലേക്കും വ്യതിചരിക്കുവാൻ തുടങ്ങി അലംഭാവത്തിന്റെ വഴിയിലേക്ക് ഒരു കൂട്ടർ അതിര് കവിഞ്ഞുകൊണ്ട് വേറൊരു കൂട്ടർ ഈ അതിരിഞ്ഞു കണ്ടും കവിഞ്ഞുകൊണ്ടും പുതിയ ശൈലി സ്വീകരിച്ചുകൊണ്ടും വന്നതാണ് ലോകത്ത് വരെ നിലനിൽക്കുന്ന വിദഹത്തുകളും വിദ്ഹത്തിൻ്റെ പാർട്ടികളും എല്ലാം സകല വിദേഹത്തിൻ്റെ പാർട്ടികളെ പരിശോധിച്ചാലും ജൂതന്മാരെ പോലെ കുടുസ് മനസ്സുകൊണ്ട് കുനുട്ട് മനസ്സുകൊണ്ട് സങ്കുചിത മനസ്സുകൊണ്ട് മറ്റൊന്നും മറ്റാരെയും അംഗീകരിക്കാൻ പറ്റാതെ തങ്ങൾ തന്നെ ഏറ്റവും വിശുദ്ധന്മാർ എന്ന നിലപാടിൽ നിന്നിട്ട് മറ്റെല്ലാവരെയും വെറുപ്പ് പറയുകയും മറ്റെല്ലാവരെയും പുറത്താക്കുകയും ചെയ്യുന്ന നടപടിയാണ് ക്രിസ്ത്യാനികളുടെ ജൂതന്മാരുടെ നടപടി ഖുർആൻ അവർ ഉദ്ധരിച്ചിരിക്കുന്ന എങ്ങനെയാണ് ഞങ്ങൾ അള്ളാന്റെ മക്കളും അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരുമാണ് ബാക്കിയൊക്കെ പുറത്താണ് ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ കിടക്കൂ ജൂതന്മാരായെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ കിടക്കൂ ജൂതന്മാരല്ലാതെ ആരും സ്വർഗത്തിൽ കിടക്കില്ല ജൂതന്മാർക്ക് തെറ്റുകുറ്റമുണ്ടെങ്കിൽ പോലും അമ്പിയാക്കന്മാരുടെ പുത്രന്മാരും അമ്പിയാക്കന്മാരുടെ മക്കൾ പരമ്പരയുമായ വംശമായതുകൊണ്ട് ഞങ്ങളുടെ വംശം മുന്തിയ വംശമായതുകൊണ്ട് ഈ വംശത്തിനു വേണ്ടി എഴുതപ്പെട്ടതാണ് ഒരുക്കപ്പെട്ടതാണ് ഇസ്രായേൽ വംശത്തിനുള്ളതാകുന്നു സ്വർഗം മറ്റാരും സ്വർഗത്തിൽ കടക്കുകയില്ല എന്നാണ് ജൂതന്മാരുടെ വാദം ക്രിസ്ത്യാനികളും അങ്ങനെ പറഞ്ഞെങ്കിലും ക്രിസ്ത്യാനികളും ബദല് പറഞ്ഞതാണ് പക്ഷെ കുടുസ് ഹൃദയം ഇവരുടേതാണ് ഞങ്ങൾ മാത്രം അള്ളാഹുവിൻ്റെ ആളുകൾ മറ്റെല്ലാം പുറത്തുള്ള ആളുകൾ ഈ കുടുംസ് ചിന്താഗതിയുള്ള ജൂതന്മാരുടെ നിലപാടിൽ മറ്റാരെയും അവർ അംഗീകരിക്കില്ല അതുകൊണ്ടാണ് മൂസ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രവാചകൻ അപ്പുറം ഇതുവരെ അള്ളാഹു ഒരൊറ്റ നബിയെയും അയച്ചിട്ടില്ല മേലിൽ അള്ളാഹു അയക്കുകയും ഇല്ല അഡ്വാൻസ് ആയിട്ടാണ് പറഞ്ഞിട്ട് അതിന് വല്ല തെളിവുണ്ടോ ഇല്ല മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലെ അവർ അംഗീകരിക്കാതിരിക്കാൻ കാരണം മൂസ പ്രവാചകന്റെ അപ്പുറം മുന്തിയ ഒരാളെ അള്ളാഹു അതുവരെ അയച്ചിട്ടില്ല മേലിനും അയക്കില്ല എന്ന ഉറച്ച നിലപാടാണ് ഈ നിലപാട് ബൈബിളുകാരെല്ലാം വിളിച്ചെഴുതുന്നുണ്ട് ജൂതന്മാർ അങ്ങനെ ഉറപ്പിച്ചു വെച്ചു മൂസാക്ക് മുമ്പ് ഒരു പ്രവാചകനെയും മൂസായെ പോലെ അള്ളാ അയച്ചില്ല ഇനി മേരിലും അയക്കില്ല അഡ്വാൻസായി പറഞ്ഞിങ്ങനെ വെച്ചാല് പിന്നെ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹു തങ്ങളുടെ വരമൻറെ കാലത്ത് പെട്ടെന്ന് നിഷേധിക്കാം നബിയെ നിരാകരിക്കാം ആളുകളെ അങ്ങനെ പാകപ്പെടുത്തുകയായിരുന്നു അവർ മൂസാ നബി അലൈഹിന്റെ വ്യക്തിത്വത്തിൽ ഇതിന് വിരുദ്ധമായി പോകും എന്ന് കരുതിയാണ് ഈസാ നബി അലൈഹി വരുമ്പോൾ മൂസാ നബിയേക്കാൾ കേമമായ രീതിയിലുള്ള ജനനമാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലെഹുസലാമിന് മറിയം എന്ന വിശുദ്ധയായി കന്നികയിൽ നിന്ന് ജനിക്കുന്നു മറിയം എന്ന വിശുദ്ധ കന്യക മറിയം എന്ന കന്യകയിൽ നിന്ന് അള്ള ജനിപ്പിച്ചത് തന്നെ പോരെ ഇലാഹല്ല എന്ന് മനസ്സിലാക്കാൻ അറബികളെ സംബന്ധിച്ചോടത്തോളമുള്ള ശൈലി പ്രകാരം വിശുദ്ധ ഖുർആൻ ഈസാനമിനെ പറയുന്നയിടത്തെല്ലാം ഈസബിനു മറിയം ഈസബിനു മറിയം ഈസബിനു മറിയം എന്ന് പറയുന്നു സാധാരണഗതിയിൽ അള്ളാഹുതാല ഖുർആനിൽ പെണ്ണിന്റെ പേരെ പറഞ്ഞിട്ടുള്ളൂ ഒരൊറ്റ പെണ്ണ് മറിയം മറിയം ബേബിയുടെ പേരല്ലാതെ വിശുദ്ധ ഖുർആനിൽ ഒരു ഇമ്രാഹത്തിന്റെ പേരില്ല ഈ പെണ്ണിനെയാണെങ്കിലോ അള്ളാഹുതാരെ വിശുദ്ധ ഖുർആാനിൽ മുപ്പതിൽ പരം തവണ പറയുന്നു മുപ്പതിൽ പരം തവണ അള്ളാഹു മറിയം എന്ന പേര് പറയുന്നത് എന്തിനാണ് അറേബ്യൻ സംസ്കാരപ്രകാരം ഒരിക്കലും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഭാര്യയല്ല ഇണയല്ല മറിയം എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടി തന്നെ വെള്ളാട്ടിമാരെയാണ് അറബികൾ പേര് പറയുക സ്വന്തം ഭാര്യമാരെ കുലീനരായ അറബികൾ ഒരിക്കലും പേര് പറയില്ല ഇന്നും ആനാഭിമാനമുള്ളവർ കെട്ടിയ പെണ്ണുങ്ങളെ പേര് പറയില്ല എൻ്റെ കുട്ടിൻ്റെ അമ്മ ഏ ബളെ ഓ ഹളെ എന്തെങ്കിലും ഒച്ചിയിലേ വിളിക്കുള്ളൂ പേര് പറയുക സാധാരണമല്ല ആ വിളിക്കുന്ന മക്ക് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ പെണ്ണുങ്ങളെ പേര് എൻ്റെ കുട്ടികളെ അമ്മ ഇങ്ങനെ എൻ്റെ വീട്ടുകാരിങ്ങനെ എൻ്റെ കുടുംബക്കാരി എങ്ങനെ ഈ വീട്ടുകാരി എന്ന് മാത്രമേ കെട്ടിയോളെ പറയുള്ളൂ സ്വതന്ത്ര സ്ത്രീകളായ ഭാര്യമാരാണ് ഇണകളാണെങ്കിൽ അങ്ങനെ പറയുന്നതാണ് അറേബ്യൻ ഉത്തമ സംസ്കാരം ഈ ഉത്തമ സംസ്കാരപ്രകാരം വെള്ളാട്ടികളെ മാത്രമേ പേരു പറയുള്ളൂ വെള്ളാട്ടികളെ പേര് പറയുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് മറിയം എന്ന് പറയുന്ന അത് ഒരു വെള്ളാട്ടി എന്ന നിലപാടിൽ മനസ്സിലാക്കണം എന്ന് ശരിയാണ് അള്ളാഹുവിന്റെ ആമത്താണ്

ഇതൊക്കെ അള്ളാഹുതാല ഈസാ നബി അലഹുസ്ലാമിന് നൽകിയിട്ടുള്ള സവിശേഷതകളാണ് ഈ സവിശേഷതകൾ അംഗീകരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് കുനുട്ട് സമ്മതിക്കാഞ്ഞിട്ട് അസൂയ മനസ്സ് സമ്മതിക്കാഞ്ഞിട്ട് സങ്കുചിത മനസ്സ് സമ്മതിക്കാഞ്ഞിട്ട് ഈസാ നബിക്ക് കല്ലാഹു നൽകിയിട്ടുള്ള ആ സ്ഥാനത്ത് വിശ്വസിക്കാനും അംഗീകരിക്കാനും അവർക്ക് ഒരിക്കലും മനസ്സ് വരാത്തത് കൊണ്ട് അവർ ഈസാ നബിയുടെ കാര്യത്തിൽ തനിച്ച അലംഭാവം കാട്ടി തനിച്ച വീഴ്ച കാണിച്ചു ആ വീഴ്ചയുടെ വാദമാണ് പെണ്ണിന് ആരോ കെട്ടു പറഞ്ഞ കാലത്തുണ്ടായവർ എന്നത് അങ്ങനത്തെ ജൂതന്മാർ എന്നാൽ ഇവരോ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ വലിയ മനസ്കരാണ് വലിയ കരുണക്കാർ വലിയ സ്നേഹക്കാർ സ്നേഹവും കരുണയും ഒക്കെ ആ വിശാല മനസ്സിൻ്റെതാണ് അല്ലാഹു അങ്ങനെ ഒരു കൂട്ടരെ പഠിച്ചു പറഞ്ഞിട്ടുണ്ട് ബഹുദൈവ വിശ്വാസികളും ജൂതന്മാരും കുടില മനസ്കരാണ് സങ്കുചിത മനസ്കരാണ് അതേസമയം ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നവർക്ക് മുസ്ലിമീങ്ങളോടും മമതയുമുണ്ട് ഹൃദയത്തിൽ കാരണം അവരുടെ ഹൃദയത്തിൽ കരുണയുണ്ട് ആർദ്രതയിൽ അവർ അവരുടെ ആർദ്രമായ തൽ പിളകിയിട്ട് കണ്ണുനീര് ഒന്നിച്ചൊഴുകും കണ്ണുനീരുകൾ ഇതാണ് ക്രിസ്ത്യാനികൾ എന്ന് ഖുർആാൻ പറഞ്ഞ ഈ കരുണ ആ കരുണയാണ് ക്രിസ്ത്യാനിസത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര ഈ കരുണ കൊണ്ടാണ് ക്രിസ്ത്യാനിസം പ്രചരിപ്പ് പ്രചുരപ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നത് ഈ കരുണാർദ്രമായ മനസ്സിൻ്റെ വിശാലത എന്ത് ചെയ്യുന്നു എന്നറിയോ അതിശ്യപ്പെട്ടോലും അതിശ്യപ്പെട്ടവരും ഒക്കെ ദൈവക്കുക അത് ഇന്നലെ തുടങ്ങിയതല്ല ഇന്നലെ കഴിഞ്ഞതുമല്ല ഇനി നാളെക്കും അവസാനിക്കുന്നതാണ് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കന്യാസ്ത്രീയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശുശൂഷകയെ അവരെ സേവിച്ചിട്ടോ അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടോ വല്ലതും ഇവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചോ വല്ല സോക്കേടും മാറിയോ എന്ന വിശുദ്ധയായി അവരെ പ്രഖ്യാപിച്ചു അവർ പിന്നെ ദൈവമായി ദൈവസ്ഥാനത്തായി അങ്ങനെ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട എത്രയെത്ര വനിതകളും എത്രയെത്ര തെരേസമാരും മദറുമാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഇതാണ് ക്രിസ്ത്യാനിസത്തിൻ്റെ ശൈലി അവരവരുടെ ആ പ്രകൃതി പ്രകാരം തന്നെ ഈസാൻ അതുവരെയുള്ളവരിൽ ഒന്നും കാണാത്ത അത്ഭുതങ്ങൾ കണ്ടപ്പോ ദൈവപുത്രനാന്ന് പറഞ്ഞു ക്രിസ്ത്യാനികൾ അമിതത്വം കാണിച്ചുകൊണ്ട് ഇല്ലാത്ത വർണ്ണകരം നടത്തിയ ഈസാനബി അലഹിമനെ വർണ്ണിച്ചതുപോലെ എന്നെ നിങ്ങൾ അതിവർണ്ണന നടത്തരുത് എന്നെ കുറിച്ച് നിങ്ങൾ ഇല്ലാത്തത് പറയരുത് കുരു നിങ്ങൾ പറയണം വറസൂലു തിരുദൂതൻ ാഹി വറസൂരു ഉപദേശിച്ചത് കൊണ്ട് നമ്മുടെ ഈ തലമുറ മാത്രമല്ല ഈ സമുദായം മാത്രമല്ല ലോകത്തെ ഏതെങ്കിലും ഒരു സമുദായം മുത്ത മുസ്തഫാഹു അലൈഹി വസല്ലമതങ്ങളെ ഏതെങ്കിലും അർത്ഥത്തിൽ ദൈവത്തിന്റെ അവതാരം എന്ന് വിശേഷിപ്പിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോവലുകളിലില്ല കഥകളിലില്ല കവിതകളിലില്ല ലോകത്താരും അങ്ങനെ വിശേഷിപ്പിച്ചിട്ട് നബി നബി എന്ന് തന്നെയാണ് എല്ലാവരും പറയുക വലിയ വലിയ മുസ്ലിം സാഹിത്യകാരന്മാരും കവികളും നോവലിസ്റ്റുകളും ഒക്കെ റസൂലുല്ലാഹി തങ്ങളെ വർണ്ണിച്ചവരുണ്ട് ആ വർണ്ണിച്ചയിൽ മഹാനായി നബി അല്ലെങ്കിൽ പ്രവാചകൻ ഇതിൻ്റെ അപ്പുറം ഒരു സ്ഥാനം അള്ളാഹുവിന്റെ റസൂലിന് ഒരിക്കലും ആരാലും നൽകപ്പെട്ടില്ല ഇത് അഷറഫുൽ ഹൽക്കസ്വല്ലാഹു വാലൈഖ് വസ്ലം അതുംകൂരുടെ വല്ലാത്ത അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ പീട്ടത്തിനത്ത് അള്ളാഹു നൽകിയിട്ടുള്ളൊരു മഹത്തായ വരദാനമാണ് ഒരു മഹത്തായ സ്ഥാനമാണ് ഈ സ്ഥാനം അള്ളാഹുവിൻ്റെ റസൂരിന് അതേപടി ലോകത്ത് മുഴുക്കെ നിലനിന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂലിനെ പൂജിക്കുന്നു റസൂലിൻ്റെ ഖബറിനെ പൂജിക്കുന്നു റസൂർ അപ്പുറത്തേക്ക് എത്തിക്കുന്നു എന്ന വാദവുമായിട്ടാണ് ഒരു കൂട്ടം ആളുകൾ കടന്നു വരുന്നത് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുകയല്ല മൊത്തമായി ചിന്തിച്ചാൽ പുതുതായി വന്ന വിഗ്രഹത്തിൻ്റെ പ്രസ്ഥാനക്കാരെല്ലാം ഏതു കാലത്ത് വന്ന വിദേഹത്തിൻ്റെ പ്രസ്ഥാനമാവട്ടെ ഋജുവായ ഈ ഇസ്ലാമിൻ്റെ ശരിയായ മാർഗങ്ങളെയും ശരിയായ വീതിയെയും അപ്പുറം കടന്നുകൊണ്ട് അതിനപ്പുറത്ത് പുതിയ ചിന്തകൾ സ്വന്തം ഇഷ്ടപ്രകാരം മെനഞ്ഞുണ്ടാക്കുന്ന ചിന്തകൾ കൊണ്ടാണ് വിദഗത്തുകൾ വരുന്നത് ഇതെപ്പോഴും ഉടച്ചു നിൽക്കും ഒന്നുകിൽ അലംഭാവത്തിൻ്റെതായ താഴ്ചയിലേക്ക് പോകും അല്ലെങ്കിൽ അതിരുകവിയലിൻ്റെതായ ഉയരങ്ങളിലേക്ക് ഉയരും ഈ രണ്ടരൊരവസ്ഥയിലാണ് വിദഗത്തുകൾ ഏതും ഈ വിദേഹത്തിൻ്റെ അവസ്ഥകൾ പ്രകാരം നിങ്ങൾ മുൻഗാമികളെ പിന്തുടർന്നു പിന്തുടർന്നുകൊണ്ടിരിക്കുമെന്ന് അഷറഫുൽ അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ടിരിക്കും അതങ്ങനെ തന്നെ സംഭവിക്കുന്നു തമ്മിൽ മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ടിരിക്കുക അലൈഹി വസ തങ്ങൾ എത്രയോ ശുദ്ധമായ രീതിയിൽ ഈ സമുദായത്തെ വളർത്തിയെടുത്തിട്ട് ഈ മാർഗത്തിന്റെ മേലിലാണ് നിങ്ങളെ ഞാൻ ഒഴിച്ചിട്ടു പോകുന്നത് ഇതൊരിക്കലും പിഴക്കുകയില്ല ഇത് പിഴക്കാത്ത മാർഗമാണ് പിഴക്കാതിരിക്കാൻ പറ്റുന്ന എല്ലാം നിങ്ങൾക്ക് ഞാൻ വച്ചിട്ടുണ്ട് കിതാബുണ്ട് സുന്നത്തുണ്ട് വേണമെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും അധികം കനം തൂങ്ങാൻ പറ്റുന്ന തരത്തിൽ വേദത്തോളം പോന്ന ഒരു മഹത്തായ പിന്തുടർച്ചക്കാരും എനിക്കുണ്ട് എൻ്റെ കുടുംബക്കാരെന്നൊക്കെ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസങ്ങൾ സമുദായം ഇസ്ലാം ദീൻ പിഴക്കാതിരിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ചു പക്ഷേ തങ്ങൾ പ്രവചിച്ച രീതിയിൽ തന്നെ ഈ ദീനൻ്റെ അകത്ത് ക്രിസ്തീയതയുടെ അംശങ്ങൾ ജൂതന്മാരുടെ വിശേഷങ്ങൾ ഈ തരത്തിലുള്ള വിശേഷണങ്ങൾ എമ്പാടും വന്നു ഈ വരുമ്പോഴൊക്കെയും നമ്മുടെ ദീനിൻ്റെ പ്രത്യേകത മനസ്സിലാകാത്തതാണ് അതിൻ്റെ കുഴപ്പമെന്നറിയാം താപേന്ദുടെ കാലത്ത് സ്വഹാപത്തിന്റെ കാലം ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ മൊയ്ത്തലത്തിന്റെ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിന്റെ അതിന്റെ ആരംഭം കുറിക്കുന്ന രീതിയിൽ കടന്നു വന്നതാണ് വാദങ്ങൾ അതിർന്ന് നിഷേധിച്ചുകൊണ്ടും മറ്റും വരുന്നതാണ് കാലം മുതൽ ഇതിന്റെ താമ്പുകൾ തുടങ്ങുന്നുണ്ട് ഈ ജുഹ്മുബിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന കാലത്ത് മഹാനായ മകൻ മുസ്അബ് മുസ്അബ് അബ്ദുല്ലാഹബിൻ്റെ അത്തരം ആളുകളോട് പ്രായാധിക്യത്തിൽ വിഷമിക്കുന്ന അദ്ദേഹത്തിൻ്റെ അക്കാലത്ത് ഇവർക്കെതിരെ സംസാരിക്കാനും ഇവർക്കെതിരെ സംവാദം നടത്താനും വേണ്ടി അദ്ദേഹം ക്ഷണിക്കപ്പെട്ടപ്പോൾ മഹാനവറുകൾ അദ്ദേഹം തൻ്റെ പേരിൽ താൻ തന്നെ രചിച്ചതായി ചൊല്ലിയ നീണ്ട കവിതയുണ്ട് ആ കവിത അദ്ദേഹം തുടങ്ങുന്നത് ീ എൻ്റെ എല്ലുകളും അസ്ഥികളും വരെ വിറച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്താണോ ഞാൻ എൻ്റെ ദീനിൻ്റെ എതിരാളികളായിട്ടുള്ള ആളുകളോട് തർക്കിക്കാനും സംവദിക്കാനും പോകുന്നത് എൻ്റെ ദീനുകൊണ്ട് എടുത്തറിയാനും എന്റെ ദീനുകൊണ്ട് ആക്രമിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ദീനാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കാനും സംവദിക്കാനും ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കേണ്ടത് ഈ വയസ്സുകാലത്ത് മരിക്കാൻ കാലത്താണോ എന്തിന് ഞാൻ ഇങ്ങനെ തർക്കിക്കാൻ പോകണം കൈവാമു മുത്തനബി മുതൽക്കേ ഒരു വീതി ഉണ്ട് നമുക്ക് അത് ചൊവ്വായ വീതിയാണ് നല്ല മാതൃകയുള്ള ജീവി വഴിയാണ് ആ മുന്തിയ വഴി നമുക്ക് മുൻപിൽ തിളങ്ങി നിൽക്കുന്നു എവിടെയും അതിന് തിളക്കമുണ്ട് ഈ തിളക്കമുള്ള വഴിയിലാണ് റസൂൽ അള്ളാഹുബൻസിച്ചിട്ട് പോയത്യവും സത്യദീനും അതിലൊരു അവ്യക്തതയും മറഞ്ഞു വ്യക്തമായ പ്രഭാത പുലരി പോലെ പ്രശോഭിക്കുന്ന തിളങ്ങുന്ന സത്യമാണ് അള്ളാഹുബൻറെ ദീനിന്റെ സത്യം ആ സത്യത തിളങ്ങി യുക്തിവാദിയുടെ മാർഗം ഒരിക്കലും അമീൻ ആമിന മകൻ മകൻ അമീനായ മുഹമ്മദ് പകരമായി നമുക്ക് സ്വീകരിക്കാനാവില്ല നമുക്ക് ആരംഭന ബിയുടെ ദീനുണ്ട് റിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള രേഖയിലൂടെ ഞാൻ സ്വീകരിച്ചിട്ടുള്ളതാണ് മറ്റുള്ളവർ പറയുന്നത് അഭിപ്രായങ്ങൾ സ്വന്തമായി പറയുകയാണ് ചിന്ത കൊണ്ട് മെനഞ്ഞെടുത്ത് പറയുന്ന അഭിപ്രായങ്ങളാണ് അത് കേവലം അനുമാനങ്ങളാണ് ഈ അനുമാനങ്ങൾ സത്യമായി ഉറച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ബോധമുള്ള സത്യത്തിൻ്റെ മുമ്പിൽ എന്ത് ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് മഹാനായ മുസ്അബിബിൻ സുബൈർ

മുത്തനബിയുടെ മിൻഹാജിനോടൊപ്പം ജുഹുമിന്റെ വിധേയത്തിന്റെ മാർഗമാണോ മാർഗം എന്ന് ചോദിച്ച വിധം പറയാൻ നമുക്കും നമ്മുടെ മുമ്പിൽ ശരിയായ വീതിയുണ്ട് ഉണ്ട് പക്ഷെ ആ വീഥിക്ക് അപ്പുറം കൊണ്ടുവന്നതെല്ലാം തെളിഞ്ഞ ഈ ദീനിൻ്റെ അപ്പുറമോ ഇപ്പുറമോ ഒന്നുകിൽ അലംഭാവം കൊണ്ടുവന്ന അനാചാരങ്ങൾ അല്ലെങ്കിൽ അതിവാദം കൊണ്ടുവന്ന അത്യാചാരങ്ങൾ ഈ രണ്ടാൽ ഒരു മാർഗത്തിലേക്ക് കടന്നുപോയത് നമുക്ക് കാണാം നമ്മുടെ വർത്തമാന കാലത്തേക്ക് നമുക്ക് വരാം

ഇന്നിപ്പോ നിലനിൽക്കുന്നത് വഹാബികൾ വഹാബികൾ തൗഹീദിന്റെ അതിവാദങ്ങളുമായാണ് കടന്നു വന്നത് മുസ്ലിം ഉമ്മത്തിൽ കടന്നു വന്നിട്ട് അവരുണ്ടാക്കി തീർക്കുന്നത് എന്താണ് വലിയ തൗഹീദ് തൗഹീദിൽ എല്ലാവരും പറയുന്നത് ഇതപ്പുറമുള്ള അതിവാദങ്ങൾ പക്ഷെ ഈ അതിവാദങ്ങൾ എവിടെ എത്തിക്കുന്നു ലോകത്തെ ഈ ഉമ്മത്ത് മുസ്ലിമത്തിനെ മുഴുവൻ അവർക്ക് മേൽ ശിർക്കാരോപിക്കുന്ന ഏറ്റവും നീചമായ അലംഭാവത്തിലേക്കും വീഴ്ചയിലേക്കും അവരെ എത്തിക്കുന്നു ഏറ്റവും മോശപ്പെട്ട വീഴ്ച ഒരു ഭാഗത്ത് അതിവാദവുമായി വന്നാൽ മറുഭാഗത്ത് വീഴ്ചയും മലംഭാവവും കാണും ഇതിന്റെ ഇരട്ടത്താപ്പ് നമുക്ക് വഖാബിസത്തിൽ ധാരാളമായി കാണാം നിങ്ങൾ ആലോചിച്ചു നോക്കുക തെളിഞ്ഞ ഒരു മാതൃകയാണ് റസൂൽ നമുക്ക് വന്ന് പിറച്ചത് റസൂൽ തന്ന മാതൃക നോക്കൂ ആരംഭരബി കലീം സാഹുഅല വസ്ലമു തന്നെ റസൂൽ ആദരിക്കുന്നതിനാണല്ലോ തോതിന് വിരുദ്ധമായത് ഇന്ന് ആളുകൾ വിളിക്കുന്നത് തൗഹീദിന്റെ ം തുടങ്ങിയത് തന്നെ മദീനത്തെ പൂമുത്തിന്റെ ഹുജറ മുമ്പിൽ മുസ്ലിം മുമ്പത്ത് നടത്തുന്ന ദുആകളും അവിടെ കാണിക്കുന്ന ഭക്തി ആദരവുകളും അവിടത്തെ മുമ്പിൽ പറയുന്നതായ ആവലാദുകളും കേട്ടുകൊണ്ട് അവർ നിഷ്ഫലമാണ് അവരെല്ലാവരും ബാത്തിലിലാണ് എന്ന് പറയുന്ന ആയത്താണ് ഇത് കണ്ടുകൊണ്ട് ആദ്യമായി പോയി കാണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബിയുടെ ഹലറത്തിൽ പോയി കൊണ്ട് സലാം പറ ആവലാദുകൾ പറയുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നടപടികൾ കാണുമ്പോ ഇവരെല്ലാം മഹാമോശക്കാർ ബാത്തിലിൽ ആര് പറഞ്ഞതാ കാളക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്യുന്നതായ മൂസാ നബി അലഹി സ്ലാമിന്റെ കൗമിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തെ ബാഹുലിനെ കുറിച്ച് ഹറൂ നബിയും മറ്റും പറഞ്ഞ വാചകങ്ങൾ ആ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഉമ്മത്ത് അന്നത്തെ കാലത്ത് ഷിർക്കിലാണെന്ന് പറഞ്ഞത് എന്തിന് മുത്തുനബിയുടെ ഹദറത്തിൽ ചെന്നതിന് നബിയുടെ ജീവിതകാലം മുതൽ ലബിതങ്ങൾ നമ്മൾ ഒടിച്ചിട്ടിരിക്കുന്നത് എവിടെയാണ് ആരംഭിഹു അലൈഹി വസ്ല നബിയായിരിക്കുന്ന കാലത്തു തന്നെ തങ്ങളുടെ ത്തിൽ വന്ന ഒരുപാട് സംഘങ്ങൾ അവരിൽ വളരെ എടുത്തു പറയേണ്ടവരാണ് അബ്ദുൽ കൈസിന്റെ പ്രതിനിധികളായി ആ വലിയ തലമുറയിൽ നിന്ന് വന്ന ആളുകൾ മൊത്തമായി അഷറഫ് വസ്ലുടെ കാലും കൈയ്യും ചുംബിച്ചു കയ്യും കാലും ചുംബിച്ചു കയ്യും കാലും ചുംബിച്ചുകൊണ്ട് അള്ളാഹുന്റെ റസൂന്റെ സ്വഹാബാക്കൾ അള്ളാഹുന്റെ റസൂന്റെ മുമ്പിൽ കടന്നു വരുമ്പോ സ്വഹാബാക്കൾ നിലനിൽക്കുന്ന ആ സദസ്സിൽ അറബികളുടെ സംസ്കാരത്തിന് വിരുദ്ധമായിരുന്നിട്ട് പോലും അയ്യേ നിങ്ങൾ കാണിക്കുന്നത് വ്യക്തിപൂജയാണ് എന്നെ ഈ ഉയരത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പാടില്ല എന്റെ കൈ മുമ്പിക്കുന്നതും പോകാം കാലും ചുംബിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി പറഞ്ഞില്ല കാരണം അവ നബിക്കറിയാം എന്ന നിലപാടിൽ ആ നബിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവരുടെ നാട്ടിൽ മോളമായ ആളുകൾക്ക് മുമ്പിൽ ചെയ്യുന്ന തരത്തിലുള്ളവർ ആദരവിന്റെ ഭാഗം മാത്രമാണ് ഈ ചുംബനമെന്ന്

ശേഷം അവരുടെ കൂടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഈ അഷജിന്റെ കൂടെ വന്ന ആളാണ് ഈ വാസ്യവ എന്നവർ അഷറഫ് എനിക്കെന്റെ അമ്മാവനുണ്ട് അയാൾക്ക് ജിൻഡു ബാധയേറ്റിട്ടുണ്ട് പിശാച്ചു ബാധയേറ്റിട്ടുണ്ട് അയാൾക്ക് എപ്പോഴും ആ സുഖമാണ് അയാൾക്കെപ്പോഴും എടുപ്പെടുത്തുകൊണ്ടിരിക്കും അത്തരം ഒരാൾ അതുകൊണ്ട് തങ്ങൾ അയാൾക്ക് വേണ്ടി ഒന്ന് ചെയ്യണം അള്ളാഹുവിന്റെ റസുവിൻ്റെ മുമ്പിൽ സ്വഹാബത്ത് പ്രയോഗിക്കുന്ന മാർഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദ്വാ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താ വേണ്ടത് പർശ്വനെ ജായർക്ക് സുഖായി കൊടുക്കണേ എന്ന് പറയാണ് പറയണേ ദഞ്ഞാൽ പറഞ്ഞാൾ പറഞ്ഞ എന്നെ ദ്വാ ചെയ്യണമെന്നാണ് പ്രാർത്ഥിക്കാൻ പറയാമെന്നല്ലാതെ ആ തപസ്സിലല്ലാതെ വേറൊരു തപസ്സിൽ പാടില്ല എന്നാ ദ്വാര്പ്പിക്കുക പ്രാർത്ഥിക്കാൻ പറയാ അള്ളാഹുന്റെ റസൂലിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ തപസ്സുൽ ചെയ്തപ്പോൾ അലൈഹി വസ്ലമ തങ്ങൾ ചോദിച്ചു അയാൾ എവിടെ നിങ്ങളുടെ അമ്മാവൻ അദ്ദേഹം പറയുന്നു അത് കേട്ടപ്പോ ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങളുടെ നായകർ അഷജി എന്നവർ ചെയ്തതുപോലെ ചെയ്തു അതുവരെ ഞങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് റസൂൽ മുമ്പിൽ വന്നതാണ് ഞങ്ങൾ ലഭിതങ്ങളുടെ കൈയും കാലും ചുംബിച്ചിട്ടും അഷജ് എന്നിവരെയാണ് ലഭിതങ്ങൾ പ്രകീർത്തിച്ചത് പക്ഷെ ആ അള്ളാഹുബിന്റെ റസൂൽ പ്രകീർത്തിച്ച അസജിനെ പോലെ പിന്നെ ഞാൻ ചെയ്തു അഷജ്ജി അവരുടെ കയ്യിലുള്ള പാത്രത്തിൽ നിന്ന് സഞ്ചിയിൽ നിന്ന് പ്രത്യേകം പുതുവസ്ത്രങ്ങൾ ഇണിഞ്ഞുകൊണ്ട് അള്ളാഹുന്റെ റസൂലിൻ്റെ അടുത്തേക്ക് സാവകാശം വന്നതുപോലെ മുസാബായ എൻ്റെ അമ്മാവനെ ഞാൻ രണ്ട് പുതുവസ്ത്രങ്ങളും തട്ടങ്ങളും അണിയിച്ചു കൊണ്ടാണ് റസൂൽ മുമ്പിലേക്ക് കൊണ്ടുവന്നത് സാവകാശം കൊണ്ടുവന്നപ്പോൾ അള്ളാഹുന്റെ റസൂൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അൽബസ്തുഹു സൗബൈഹി അദ്ദേഹത്തെ ഞാൻ മുത്തനബി അലൈഹി അലൈഹ് തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തിന്റെ തട്ടത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് പൊക്കിയിട്ട് അയാളുടെ കക്ഷം കാണുന്നത് വരെ ഉയർത്തിയിട്ട് അയാളുടെ പിൻഭാഗത്ത് കൊട്ടിയിട്ട് പറഞ്ഞു അത് വല്ലോ ഇയാളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന അള്ളാഹുബിന്റെ ശത്രു പിശാച്ചെ നീ പുറത്തു പോകണമെന്ന് അള്ളാഹുന്റെ റസൂൽ അദ്ദേഹത്തിന്റെ വതകിൽ കൊട്ടിയിട്ട് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം അങ്ങോട്ട് തിരിയുകയും തിരിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് മറിഞ്ഞപ്പോൾ സാധാരണ ആളുകൾ നോക്കുന്നത് പോലെ അയാളുടെ കണ്ണിന് കുഴപ്പമില്ല ചങ്കിന് കുഴപ്പമില്ല ശരീരത്തിന് കുഴപ്പമില്ല ബാധയേറ്റ അടയാളമില്ലാതെ അയാൾ അമ്പറും തന്നെ സുഖപ്പെട്ടു വന്ന് അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലിഹ് വസല്ലമ്മ തങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് വഫ്ദു അബ്ദുൽ കൈസിൻ്റെ സംഘം വന്ന ആ റിപ്പോർട്ടിൽ ഇമാം അഹമ്മദിനു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം ഒരു ഒരുപടി വേദനങ്ങൾ നോക്കിയാൽ അള്ളാഹാന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിശാച്ചനെ ശരീരത്തിൽ നിന്ന് ഉഹ്രുജ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ സംഭവങ്ങൾ ധാരാളമില്ലേ നമ്മൾ അനേകം കാമ്പയിനുകളിൽ വിവരിച്ചതല്ലേ ഇതെല്ലാം ഇത് അള്ളാഹുന്റെ റസൂൽ കാണിക്കുമ്പോ അള്ളാഹുന്റെ റസൂലിന്റെ അധികാരം എത്രയാണ് ഒരു ശരീരത്തിൽ കയറിയ പിശാച്ചിനോട് പുറപ്പെടാൻ അള്ളാഹുബൻറെ റസൂല് പറഞ്ഞാൽ അതപ്പം തന്നെ പുറത്തു പോകുന്ന തരത്തിലുള്ള അള്ളാഹുബൻറെ റസൂലിന്റെ അത്ഭുത സിദ്ധി റസൂൽ എന്ന നിലക്ക് അള്ളാഹുബൻറെ കൈകാര്യക്കാരനായ എന്ന നിലക്ക് അള്ളാഹുബൻറെ റസൂലിന് കിട്ടുന്ന മഹത്വമാണ് ഇത് സുഹാബത്തിനെ പഠിപ്പിച്ചു കൊണ്ടാണ് അഷ്റഫുൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നത് ഇത് പഠിച്ച സ്വഹാബികൾ അള്ളാഹുവിന്റെ റസൂരിന്റെ തിരുഹലറത്തിൽ കാണിച്ച ഇതേ ആദരവുകൾ പോലെ തന്നെയാണ് വഫാത്തിൻ്റെ ശേഷവും ചെയ്തത് നമുക്കറിയാം ഈ വഖാബിസത്തിൻ്റെ ആകെ അടിസ്ഥാനവാദം മറഞ്ഞ വഴിക്ക് വല്ല ഗുണമോ വല്ല ഉപദ്രവങ്ങൾ തടുക്കലോ വല്ല ഗുണം കിട്ടലോ പ്രതീക്ഷിച്ചാൽ അതോടുകൂടെ പ്രാർത്ഥനയായി അത് ഇബാദത്തായി ആ ഇബാദത്ത് അള്ളഹ അള്ളാഹുവല്ലാത്തവർക്കായാൽ അള്ളാഹുവല്ലാത്തവർക്കുള്ള ഇബാദത്തായി ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ നബിസ്വല്ലാഹു അലൈഹി വസല്ല വഫാത്തിന് ശേഷം അവിടുത്തെ തിരു മുൻപിൽ സ്വഹാബാക്കൾ കാണിച്ചിട്ടുള്ള ആ രീതികളാണ് മുസ്ലിം ഉമ്മത്തിൽ നിന്നും നിലനിൽക്കുന്നുള്ളൂ വഹാബിസം സിർക്കാരോപിക്കുന്നതെല്ലാം ഈ വിധത്തിൽപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിദേഹത്തിൻ്റെ വാദങ്ങളായി വരുന്നത് മുഴുവൻ ോ ക്രിസ്ത്യാനികൾ സ്വന്തം മെനഞ്ചുണ്ടാക്കുന്ന ചിന്തകളാണ് അതിവാദങ്ങൾ തീരുന്ന ചിന്തകൾ അഷ്റഫുൽ അലൈഹി ചെന്നാൽ അവിടെ ആവലാതി പറയുന്നതും അവിടത്തെ കബറുമായി എന്തെങ്കിലും തരത്തിലുള്ള വർക്കത്തുകൾ എടുക്കുന്നതുമാണ് സുഹാബാക്കളുടെ രീതി ഈ ഉമ്മത്തിന്റെ ഇന്നത്തെയും രീതിയാണ് അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തി അഷ്റഫുൽ അലൈഹി അലൈഹു മറപ്പെട്ട ഉടനെ വേദനം ചെയ്യുന്നത് കാണാം റൂമിസ അലൈഹി വസല്ലം അള്ളാഹുബിൻ്റെ അടക്കപ്പെട്ടപ്പോൾ അവിടുത്തെ പ്രിയപുത്രി ഫാത്തിമ ബീവി വന്നു കബിരി ഹി റസൂലുൻ്റെ അരിയിൽ അവർ നിന്നു ആ ഖബറിൻ പുറത്ത മണ്ണിൽ നിന്നും ഒരൽപ്പം എടുത്ത് അവർ കയ്യിൽ പിടിച്ചു ആ പിടിമണ്ണ് വാരിയിട്ട് അത് തൻ്റെ രണ്ട് കണ്ണിൻ്റെയും നടുവിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മഹതി അവൾ വക്കത്ത് അങ്ങ് കരഞ്ഞുപോയി അങ്ങനെ കരഞ്ഞിട്ട് മഹതിയവർഗുകൾ അത് കണ്ണിൻ്റെ അടിയിൽ വെച്ച് മുത്തിമണത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മഹതി ഫാത്തിമറന്ന് എല്ലാ കുൻക പറയുന്നത് ങ്ങളുടെ തിരുകപുറും പുറത്തുള്ള ഇത്തരം മണ്ണുകൾ ഒന്ന് മുത്തിമണക്കുകയും വാസനിക്കുകയും ചെയ്യുന്നവന് എന്ത് മുസീബത്ത് വരാനാണ് അവന് പിന്നെന്ത് കിട്ടാനാണ് അവനെന്തിനാണ് വേറെ സെന്റുകൾ എന്തിനാണ് അവന് വലിയ സുഗന്ധങ്ങൾ എന്തിനാണ് വലിയ വിലപിടിപ്പുള്ളതായ സുഗന്ധദ്രവ്യങ്ങൾ ഇതൊന്നും വേണ്ട എന്ന് ബഹുമാനപ്പെട്ട മഹതി അവർ ഇത് വെച്ചുകൊണ്ട് പറക്കത്തെടുത്തുകൊണ്ട് പറഞ്ഞ കവിത കവിതർ ഉദ്ധരിക്കുന്ന കവിത അവിടുത്തെ പൊന്നുമോൻ അലിക്യു ജൈനുല്ലാബിദീൻ എന്നിവരിൽ നിന്ന് അവരുടെ മക്കൾ പരമ്പരയിലൂടെ മാത്രം വന്നിട്ടുള്ള മഹത്തായ സംഭവമാണ് മുഹമ്മദുനിൽ ബാക്കി അവരുടെ മകൻ ജയഫുർ സ്വാദിഖ് അവരുടെ മകൻ അവരുടെ മകൻ വഴിക്ക് ആ വഴിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന മഹത്തായ നിവേദനം ഈ നിവേദന പരമ്പരയിലൂടെ അള്ളാഹുബൻ്റെ മക്കൾ മാത്രം നിവേദനം ചെയ്യുന്ന ഈ റിപ്പോർട്ടാണ് ഫാത്തിമ ബിബിയുടെ രീതി മഹാനായ മുഹമ്മദ് മുനിൽ അള്ളാഹുഖു തങ്ങൾ പറയുന്നു ജാബിർ ഞാൻ കണ്ടു അള്ളാഹുവിന്റെ റസൂരിന്റെ അവർ പറയുന്നു കണ്ണുനീരുകൾ ചാലിട്ടൊഴുകേണ്ടത് ഇവിടെയാണ് ഇവിടെയാണ് കണ്ണുനീരുകൾ ഒഴുക്കേണ്ടത് ദോഷത്തെ പറ്റി ചിന്തിച്ചിട്ട് പാപത്തെപ്പറ്റി ചിന്തിച്ചിട്ട് പരലോകത്തെ കുറിച്ച് ഓർത്തിട്ട് ആവലാദികൾ പറഞ്ഞിട്ട് എന്തെല്ലാം സങ്കടങ്ങളുണ്ടോ ആ സങ്കടങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ഇവിടെയാണ് കണ്ണിനീരുകൾ കുത്തി ഒലിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് മഹാനപറുകൾ പറയുന്നു സെമുഖി വസ്ലൂൽ എൻ്റെ കബറിൻ്റെയും ഞാൻ കുത്തുബ നിർവഹിക്കുന്ന മിമ്പറിൻ്റെയും ഇടയിലുള്ളതായ പ്രദേശം സ്വർഗത്തിലെ പൂന്തോപ്പാകുന്നു ഉദ്യാനമാകുന്നുവെന്ന് അഷ്റഫുൽ തങ്ങൾ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഹബീബ് അതേ വാക്യം പറഞ്ഞുകൊണ്ട് ആ ഇടത്തിൽ നിന്നാണ് ജാബിർ അയ്യൂബ് ബിലാൽ തുടങ്ങിയവരൊക്കെ ിയവരൊക്കെ റസൂരിനെ മുറ്റിമടക്കുന്നത് പോലെ നബിയുടെ കബറിംഗയിൽ പ്രയാസപ്പെട്ട് വീണുകൊണ്ട് ബഹുമാനപ്പെട്ടവരെല്ലാം ലഭിതങ്ങളെ വഫാത്തായി അടക്കം ചെയ്ത് മൂന്നാം നാടിൽ അവിടുത്തെ കബറിൻ പുറത്ത് പാർന്നിട്ടുള്ള വെള്ളം പോലും പറ്റുന്നതിന് മുൻപ് ഗ്രാമീണനായ ഒരാൾ വന്നുകൊണ്ട് തൻ്റെ പാപത്തെക്കുറിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലേ കുറു ആനില്ല അള്ളാഹു താല പാപികൾ അങ്ങ് ഇവിടെ അടുത്തു വരാൻ പറഞ്ഞത് ഞാൻ ഊതിയിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ പാപിയാണ് ദോഷിയാണെന്ന് പറഞ്ഞതും കബറിൻ്റെ അകത്ത് നിന്ന് തന്നെ അപ്പോൾ അങ്ക നിങ്ങൾക്ക് മാപ്പ് നൽകപ്പെട്ടു കിട്ടി എന്ന് അള്ളാഹു പറഞ്ഞതും ഞാൻ കേട്ടിട്ടുണ്ടെന്ന് തങ്ങളുടെ വഫാത്തിന്റെ ശേഷമുള്ള സംഭവം അലി നമുക്കറിയാം ഇതാണ് മുസ്ലിമീങ്ങളുടെ നില മുസ്ലിമീങ്ങളുടെ ഈ നിലയിൽ പോരുന്ന ആളുകളെ മുഴുവൻ അനാചാരകൾ എന്ന് മാത്രമല്ല ആളുകളും ബഹുദൈവ വിശ്വാസികളും തൗഹീദിൽ നിന്ന് വ്യതിചരിച്ചവരും എന്ന് ാരോപണം നടത്താൻ മടിയില്ലാത്ത വിധം അതിവാദങ്ങൾ തൗഹീദിൽ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ അഷ്റഫുൽ അലൈഹി അഷ്റഫു സൽഹു വസ്ലങ്കരുടെയും ഔഭൂതീയത്തിന്റെയും പദവിയുടെ സ്ഥാനത്ത് കുറവുകളും വീഴ്ചകളും വരുത്തിയതാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ ആദരവിനെ ആരാധനയാക്കി മാറ്റുന്ന ഈ വിഭാഗം ആരാധനകളെയാണെങ്കിലോ ആരാധനകൾ മുഴുവൻ അലങ്കോലപ്പെടുത്തി നിങ്ങൾ ആലോചിക്കണം ക്രിസ്ത്യാനികളുടെയും അതുപോലെ തന്നെ ജൂതന്മാരുടെയും മാർഗം പിൻപറ്റിക്കൊണ്ട് നിബിതങ്ങൾ വരച്ചിട്ട് തെളിഞ്ഞ മാർഗത്തിൽ അലങ്കോ അലങ്ക സൃഷ്ടിക്കുന്ന മാർഗങ്ങൾ അനാചാരങ്ങളും അത്യാചാരങ്ങളും എങ്ങനെ ഈ സമൂഹത്തിൽ കടന്നുകൂടി എന്ന് ചിന്തിക്കാൻ കേരളീയ പശ്ചാത്തലത്തിൽ ബോധ്യപ്പെടുന്ന കേരള സമൂഹത്തിനിടയിൽ നടന്ന വഖാബിസത്തിന്റെ ആക്രമണത്താൽ വന്നിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നുള്ളൂ കഴിഞ്ഞുപോയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല അതിനെല്ലാം നമുക്ക് എപ്പ നോക്കിയാലും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മതിവാദങ്ങളുടെയും വിട്ടി അലംഭാവങ്ങളുടെയും ഇതളുകൾ അതിൽ കാണുവാൻ കഴിയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലശേഷം ഒരുപാട് വന്നാണല്ലോ നമ്മളെ കേരളത്തിലെ ഈ പുത്തൻവാദം വരുന്നത് ഈ പുത്തൻവാദം വന്നിട്ട് എന്തുണ്ടായി ആദരവുകൾ നമ്മൾ വല്ലാതെ നടത്തിയാലേ അത് ആരാധനയായി പോകുന്ന ആദരവുകൾ നടത്തുന്നത് ആരാധനയാണോ ആദരവാണോ എന്ന് പറയുന്ന വിവേചനം എവിടെയാണ് ഇത് രണ്ടിൻ്റെയും വേർതിരിക്കുന്ന മാനദണ്ഡം എവിടെയാണ് എന്ന് തിരിക്കട്ടെ ഈ ആദരവുകളെ ആരാധനകളാക്കി മാറ്റിയ ആളുകൾ ആരാധനകളാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നതിന് മുഴുവൻ പൊളിച്ചെഴുതിയില്ലേ അതിന് വിദേഹത്തുക്കളുമായി കടന്നു വന്നത് അവരാണ് ആരാധനകളിൽ എന്തെല്ലാം കൃത്രിമങ്ങളാണ് അവർ കടത്തിക്കൂട്ടിയത് ആരാധനകരുടെ രംഗത്ത് എന്തെല്ലാം പുതുപുത്തൻ വാദങ്ങളാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരുന്നത് ആരാധനകരുടെ അന്തസ്സത്തിൻ്റെ കണക്കുറിച്ച് വിളിച്ചില്ലേ എല്ലാം മാറ്റി അതിൻ്റെ കോലങ്ങളൊക്കെയും മാറ്റി നിങ്ങൾ നോക്കുക ആകെ എന്നും ശേഷിക്കുന്ന ഇബാദത്താണ് നിസ്കാരം നിസ്കാരവും ചുമായും ഇബാദത്തും എന്ന് പറയുന്നതാണ് ഈ ലോകത്ത് ചെയ്യാമത്തെ നാൾ വരെ ഈ ഉമ്മത്തിൽ നിലനിൽക്കുന്നതായ ഇബാദത്ത് ബാക്കി ഒരുപാട് നഷ്ടപ്പെട്ടു അനസറുദ്ദി അള്ളാഹുഖുനെ പോലുള്ള സ്വഹാബാക്കൾ പോലും ഞാൻ റസൂലുള്ളാന്റെ ഉള്ള കാലത്ത് കണ്ടിട്ടുള്ളതിൽ നിന്ന് ഈ നിസ്കാരമല്ലാതെ ഒന്നും ഇപ്പോൾ ശേഷിക്കുന്നില്ല എന്ന് പറയുമാർ മറ്റെല്ലാ ഇടങ്ങളിലും ഇസ്ലാമിന്റെ തെളിമ സ്വഹാബത്തിന്റെ അവസാന കാലത്ത് തന്നെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ റസൂലുല്ലാന്റെ കാലത്തും കണ്ടിരുന്ന ആ നിസ്കാരത്തിന്റെ അകത്ത് കേരളത്തിൽ പരമ്പരാഗതമായി അന്ന് മുതൽ കിട്ടിയിട്ടുള്ള നിസ്കാരങ്ങളെല്ലാം ശല്യപ്പെടുത്തുന്ന പുതിയ രൂപങ്ങളൊക്കെ ഈ ഭാഗത്തുകൾ കൊണ്ടുവന്നത് ആരാണ് നിസ്കാരം വിഭാഗത്താണെന്ന് അംഗീകരിക്കപ്പെട്ടതല്ലേ ആദരവുകൾ ആരാധനയാണെന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് വേണം ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുതിയ നിസ്കാരം അങ്ങനെയല്ലല്ലോ നിസ്കാരം ആ നിസ്കാരത്തിൽ എന്തെല്ലാം കൂട്ടിച്ചേർത്തു നിസ്കാരത്തിൽ എന്തെല്ലാം ഉണ്ടാക്കി നിസ്കാരത്തിന്റെ സാധുതക്ക് ഭംഗം വരുന്ന ഷർത്തുകൾ നഷ്ടപ്പെടുത്തി ഇതിന്റെ ആദ്യക്കാർ കന്നിക്കാർ വഹാബികളാണ് വഖാബുകളുടെ പള്ളിയിലും വഖാബുകളുടെ ആരാധനയിലും അതൊക്കെ വരുന്നത് അവിടെ പിന്നെ നബി ഇല്ലാത്ത കാലത്തൊന്നുമല്ല എന്താ അനാചാരം 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 എന്ന് പറയുമ്പോഴേക്ക് പറയും എന്താ അനാചാരം റസൂലുള്ളാന്റെ റസൂലുല്ലാന്റെ കാലത്തില്ലാത്തത് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ റസൂലുള്ളാന്റെ ഖലീഫമാരുടെയും ഹലീഫമാരുടെയും കാലത്തില്ലാത്ത ഇപ്പൊ അവസാനത്ത് നിൽക്കുന്ന അവിടെ നെബിന്റെയും ഹലീഫമാരുടെയും കാലത്തില്ലാത്തത് സുഹാബാക്കുടെയും നടി പറഞ്ഞിരുന്നു നെബിന്റെയും സ്വഹാബാക്കുടെയും കാലത്തില്ലാത്തതൊക്കെ വിധി അത്താണെങ്കിൽ അതാണ് വിധി എങ്കിൽ ആ വിധത്തിലുള്ള വിധ നിങ്ങൾ പറയുന്ന ഭാഷയിലുള്ള വിധ അത്തല്ലേ നബിയുടെ കാലത്തില്ലാത്ത എന്തെല്ലാം ആരാധനകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടോ അതൊക്കെ വഹാബി പള്ളികളിൽ നടക്കുന്ന ആരാധനകൾ എമ്പാടും ആകണത്തിൽപ്പെട്ടതല്ലേ നബിയുടെ കാലത്തില്ലാത്തവ എത്ര എത്ര എണ്ണമാണ് ഇവിടെ ഉണ്ടാക്കപ്പെട്ടത് ഏറ്റവും പ്രധാനമായി നിങ്ങൾ നോക്കുക നിസ്കാരത്തിന്റെ അകത്ത് ജഹ്രിയായ നിസ്കാരത്തെ ഓതുന്നതും സിരിയായ നിസ്കാരത്തെ ജഹ്റൻ നിലക്കോതുന്നതും അത് കറത്താണെന്ന് നമ്മുടെ ഫുഹൊക്കെ വിവരിച്ചിട്ടുള്ളതാണ് ജഹ്റൻ നിലക്കോതുന്ന നിസ്കാരമാണ് വിഷാവും സുബ്രുമൊക്കെ സിറായി ഓതുന്ന നിസ്കാരമാണ് ലുഹുറും അസുറും ഈ നിസ്കാരത്തിൽ മറിച്ചു കൊണ്ടു ഓതുന്ന ചിലത് ചില നാടന്മാർക്കുണ്ട് അങ്ങനെ ഒന്ന് വിവരമില്ലാതെ ചെയ്യുന്നവർ മറ്റൊരാൾ കേൾക്കുന്ന വിധത്തിൽ ഓതുന്നതിനാണ് ഈ ജഹ്ർ എന്ന് പറയാ എടുത്തു നിൽക്കുന്ന ആളുകളൊക്കെ കേൾക്കുന്ന വിധത്തിൽ നമ്മൾ രണ്ട് ഓദ്യു അവിടെ ഒന്ന് അപ്പുറം അപ്പറമുള്ള ആളുകളുടെ നിസ്കാരമൊക്കെ ഇപ്പാവും ഒസ്വാസാവും നമ്മളെ സ്വന്തം കേൾപ്പിക്കുന്നു അറിയുന്ന ഒസ്വാസി നമുക്ക് തീർക്കുമ്പോത്തേന് അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തുള്ള നിസ്കാരമൊക്കെ നാശാവും അതിൻ്റെ പുറമെയോ ഇങ്ങനെ ഒന്നുമുണ്ട് സിറിയായ നിസ്കാരത്തെ ജഹിറാക്കു ഇങ്ങനൊത്തൊരു പ്രശ്നം വരുന്നുണ്ട് ആ പ്രശ്നമൊക്കെ നോക്കാതെ വരുന്നത് അതുപോലെ മുൻകരത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വാദത്തിന്റെ കൂട്ടത്തിൽ നാശപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചുള്ള ഉച്ചഭാഷണി എന്ന യന്ത്രം തൊള്ളായിരത്തി അൻപതുകളുടെ കാലത്തോരൊറ്റ സുന്നിപ്പള്ളികളിലും ഇല്ലിപ്പള്ളികളില്ലാത്ത ഈ യന്ത്രം ഇങ്ങടെ ഈ കേരളത്തിന്റെ ദക്ഷിണ ഭാഗത്തുള്ള വലിയ പണ്ഡിതന്മാരെഴുതി ഉണ്ടാക്കിയിട്ടുള്ള കിഫായുൽ എന്ന അരൂക്കുറ്റിക്കാരനായ ആലപ്പുഴയിലെ ഒരു വലിയ മഹാൻ ഉണ്ടാക്കിയിട്ടുള്ള മദർസാപാഠ പുസ്തകത്തിൽ കാണാം തൊള്ളായിരത്തി അൻപതുകളിൽ എഴുതിയത് ഇവർ പറയുന്ന ഈ യന്ത്രം വഹാബികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ യന്ത്രം തൊള്ളായിരത്തി അൻപത് വരെ കേരളത്തിൽ ഒരു പള്ളിയിലും ഇല്ല ഉച്ചഭാഷണ ഉപയോഗിച്ചു കൊണ്ടുള്ള ബാങ്കില്ല ഉച്ചഭാഷണുപയോഗിച്ചുള്ള ഹുത്തുബയില്ല ഇത് നടാട കൊണ്ടുവന്നുകൊണ്ട് കൂട്ടിയത് വഹാബികളാണ് ആ പറയുന്നത് എല്ലാ വിദേഹത്തും എല്ലാ വലാലത്തും നരകത്തിലാകുന്നു എന്ന് ഇവർ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഹദീസിനു പോലും വിരുദ്ധമാണ് ആ വിധം വിവാഹത്തുകളിൽ കൊണ്ടുവന്നു ഇവർ കൊണ്ടുവന്നുണ്ടാക്കി പള്ളികളിൽ കയറ്റിയിട്ടുള്ള ഈ ഉച്ചഭാഷിണി യന്ത്രം ഇന്നെവിടെ എത്തി ഇന്ന് സുന്നി അസുന്നി ഭേദമില്ലാതെ എല്ലാവരുടെയും പള്ളികളിലെത്തി എല്ലാവരുടെയും വിവാദത്തുകളിൽ നമ്മൾ ആലോചിക്കേണ്ട നബിയുടെ കാലത്തില്ലാത്തതാണ് വിദേ എന്ന അർത്ഥം വെച്ചാൽ തന്നെ ചിന്തിച്ചൂടെ ഇത് നബിയുടെ കാലത്തില്ലാത്തതല്ല

ഏതെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന ഹജ്ജിൽ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ഹലീഫമാർ വെച്ചുവോ ഇല്ല ഇല്ല അനുഭാഷണിയെ വെച്ചിട്ടില്ല നേരെ മറിച്ച് നിസ്കാരത്തിൽ അതേ ഹജ്ജിൽ തന്നെ അള്ളാഹുബൻറെ റസൂല് നിസ്കരിച്ചപ്പോ നബി തങ്ങളുടെ അള്ളാഹു എന്നതൊല്ലുന്നത് എത്താത്തിടത്തേക്ക് നബിയുടെ നിസ്കാരത്തിലെ ചലനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി എത്തിക്കുന്നതിന് വേണ്ടി മുബല് വെച്ചുകൊണ്ടുള്ള നിസ്കാരം അള്ളാഹുന്റെ ഹബീബായ നബി തങ്ങൾ ഹജ്ജത്തുൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പുതുവയുടെ സ്ഥാനത്ത് അതില്ല എന്താണ് ഇത് പഠിപ്പിക്കുന്നത് അനുഭാഷണിയെ വെക്കുന്ന ഇടപാടില്ലെന്നല്ലേ നമ്മളെ ശബ്ദം എത്താഞ്ഞിട്ടല്ലേ നമ്മളെ ശബ്ദത്തിന്റെ അപ്പുറത്തൊരു സാധനം വെച്ചുകൊണ്ട് അപ്പുറത്തേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുന്നത് ശബ്ദമാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചോ ആണോ അല്ലേ എന്നുള്ള ചർച്ച വേറെയാണ് പുതുതായി കൊണ്ടുവന്ന സ്ഥിരപ്പെട്ട ചര്യക്കെതിരായി കൊണ്ടുവന്ന ഈ വാദത്തിലെ അനാചാരം നമ്മുടെ ഈ ബാത്തുകൾ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വഖാബികളാണ് ഇവിടെ അത് വ്യാപകമാക്കിയത് വ്യാപകമാക്കിയതിന്റെ ശേഷം പിന്നെ നന്നു കൂടിക്കൊടുത്തത് ആ ബാക്കിയുള്ളവരൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഈ അനാചാരം ഇബാദത്തിൽ വന്നു ഇബാദത്തിൽ നോക്കണം നിങ്ങൾ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ ശേഷം ഹുതുബ ഓതുക എന്നതാണ് ചര്യ ആ ചര്യക്ക് വിരുദ്ധമായി ആളുകൾ ഹുതുബക്ക് നിൽക്കുന്നില്ല എന്ന് തോന്നിയതിൻ്റെ പേരിൽ ആ ഹുതുബനെ ഒന്ന് മുന്തിക്കാൻ വേണ്ടി ഭിൻഗാവികളായിട്ടുള്ള സ്വഹാപത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭരണാധികാരം നടത്തിയ ചില ഹലീഫമാർ ശ്രമിച്ചപ്പോൾ അബു സഹീദിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് ആ ചോദ്യം ചെയ്തത് ഇതെന്താണ് റസൂർ ഉള്ള സുന്നത്തിനെതിരായി ചെയ്യുന്നു എന്ന് പെരുന്നാൾ നിസ്കാരം ഹുതുബക്ക ഹുതുബ നിസ്കാരത്തിന് ശേഷം എന്നത് സ്ഥിരപ്പെട്ട ചർച്ചയാണ് ആ സ്ഥിരപ്പെട്ട ചര്യയ്ക്ക് വിരുദ്ധമായി മാറ്റം വരുത്തിയപ്പോൾ അത് അനാചാരമാണ് വിധി അത് കണ്ടുകൊണ്ട് ചോദ്യം ചെയ്ത സ്വഹാബിയുടെ പാരമ്പര്യ പ്രകാരം അനാചാരങ്ങൾ ഹുദ്ബയിൽ കൊണ്ടുവന്നു നിസ്കാരത്തിൽ കൊണ്ടുവന്നു നോക്കൂ ഇരിക്കട്ടെ നമ്മുടെ പള്ളികളിലേക്ക് നമ്മൾ ഇന്നുവരെ കേട്ടതും കേരളീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയുള്ളതുമെല്ലാം ചരിത്രത്തിൽ തന്നെ കാണുന്നതുമെല്ലാം മക്കാമദീന എന്നീ രണ്ടു ഹറമുകൾ മാറ്റി നിർത്തിയാൽ ആണുങ്ങൾ പള്ളിയിൽ സമ്മേടിക്കുന്നതാണ് ആണുങ്ങൾ പള്ളിയിൽ വിഭാഗത്ത് ചെയ്യുന്നതാണ് പള്ളിയിലെ ജുമാ ജമാഅത്തുകൾക്ക് ആണുങ്ങൾ മാത്രം വരുന്നതാണ് പുരുഷന്മാർ മാത്രം വന്നുകൊണ്ടുള്ള ജുമാ ജമാഅത്തുകളാണ് ലോകത്തെങ്ങും നടന്നത് മദീരത്ത പള്ളി അതിന് വിരുദ്ധമായിട്ടുണ്ട് മസ്ജിദുൽ ഹറാമും അതിന് വിരുദ്ധമായിട്ടുണ്ട് അതിന് കാരണമുണ്ട് അവിടെ നിന്ന് പെണ്ണുങ്ങളെ പുറത്താക്കാൻ മാർഗമില്ല അവിടെ വരാൻ കാരണം തൊവാഫുണ്ട് അവിടെ ഹജ്ജുണ്ട് അവിടെ റസൂറുല്ലാൻ്റെ സിയാറത്തുണ്ട് അവിടെ തങ്ങൾ സിയാറത്ത് ചെയ്യുന്ന സ്ഥലം പള്ളിയിൽപ്പെട്ടതാണ് അങ്ങനെ പള്ളിക്ക് വേണ്ടി വരുമ്പോൾ ഹജ്ജിന് വരുമ്പോൾ റമ്രക്ക് വേണ്ടി വരുമ്പോൾ ആണും പെണ്ണുങ്ങളും ഒന്നിച്ചു വരുന്നു അവരവരുടെ ആവശ്യങ്ങൾക്ക് വരുന്നു അസമയത്ത് നിഷ്കരിക്കുമ്പോൾ കൂടുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നബിയുടെ പുത്രിമാരോ ഭാര്യമാരോ ഇണകളോ ആരും ച്ചാൽ അപ്പുറത്ത് പള്ളിയിലെ ഏറ്റവും പുണ്യമാർന്ന ഇരട്ടി ഇരട്ടി പുണ്യം കിട്ടുന്ന ലക്ഷക്കണക്കിന് പുണ്യം പ്രതിഫലം കിട്ടുന്ന ആ പള്ളിയിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ചുകൊണ്ട് നബിയുടെ ജമാത്തിൽ അവരാരും പങ്കെടുത്തിട്ടില്ല ഇമാമനഷാഫി തങ്ങൾ വിവരിക്കുന്നു എന്നിട്ടും അപ്പള്ളിയിലെ പള്ളിയിലെ ഹജ്ജവും ചടങ്ങുകളും തങ്ങളുടെ സിയാറത്തും തൊവാഫിന്റെ കാര്യങ്ങളും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആ പള്ളിയിലെ നിലപാട് നമുക്ക് മാറ്റി നിർത്തിയാൽ ലോകത്തെ ഏതെങ്കിലും ഒരു പള്ളിയിൽ പെണ്ണുങ്ങൾ വരുന്ന ഇവിടെ ഉണ്ടായിരുന്നോ നമ്മളിവിടെ എന്തേ ചെയ്തത് ക്രിസ്ത്യാനികളെ അനുകരിച്ചു ക്രിസ്ത്യാനികൾ അവരുടെ പള്ളിയിലേക്ക് ഞായറാഴ്ച പോകുമ്പോ ഇണകളെയും കൂട്ടിയിട്ടാ പോവുക ഈ ഇണകളെയും കൂട്ടിയിട്ട് പോകുന്ന രീതിയിൽ തന്നെ നമ്മളും കുടുംബസമേതം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ചരിത്രമാണ് കുടുംബസമേതം യോഗമുണ്ടാക്കുന്ന ചരിത്രമാണ് കുടുംബസമേതം സമ്മേളനം ഉണ്ടാക്കുന്ന ചരിത്രമാണ് കുടുംബ സംഗമങ്ങൾ എന്ന പേരിൽ വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തുന്ന സംഭവമാണ് കാണുന്നത് സ്ത്രീ ശാക്തീകരണം വലിയൊരു മുദ്രാവാക്യത് സ്ത്രീ ശാക്തീകരണം ഞമ്മളെപ്പോലെ ശക്തിപ്പെടുത്തണം സ്ത്രീകളെ ദുർബലനെയാണപ്പോൾ അവർ ശാക്തീകരണം എന്നാ ദുർബലനാണ് എന്നാണ് പറയുന്നത് ശാക്തീകരണം എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളാ ശരിക്കും പ്രതികരിക്കേണ്ടത് ഞങ്ങൾ ശാക്തീകരിച്ചിട്ടൊന്നും വേണ്ട ഞങ്ങൾ ഇങ്ങളെപ്പോലെ ശക്തി ഉള്ളവരാണെന്ന് യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെ ശക്തിയുള്ള ഇണകളല്ലേ അവർ ചിലതിലൊക്കെ നമ്മളെക്കാൾ ശക്തി അവർക്ക് നമ്മളെക്കാൾ ശക്തിയുള്ള ഈ പെണ്ണുങ്ങളെ കൊണ്ടേറ്റെങ്കിൽ ശാക്തീകരണം എന്ന് പറയണമെങ്കിൽ ശക്തി ഇല്ലാത്തതിന് കൊടുക്കുന്നതിനല്ലേ ശാക്തീകരണം എന്നറിയ പെണ്ണുങ്ങളെ ശാക്തീകരണം എന്ന മുദ്രാവാക്യം തന്നെ സ്ത്രീ സമൂഹത്തെ അപമാനിക്കലല്ലേ അപഹസിക്കലല്ലേ ഈ മുദ്രാവാക്യം മുടക്കിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി രംഗത്ത് വരുന്നവർക്ക് ആരാണ് മാതൃക ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്ത്യാനികളുടെ മാതൃകയാണിത് അവരാണ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് സമാധാനത്തിന്റെ കേന്ദ്രമായ ഏറ്റവും വലിയ ആരാധനയുടെയും ഭക്തിയുടെയും കേന്ദ്രമായ ആ സ്ഥലത്ത് ആണും പെണ്ണും കൂടിക്കലർന്നാൽ ഭക്തി പൊളിയുകയാണ് ചെയ്യുക എന്നറിയാത്തവന്മാരാരെങ്കിലും ഉണ്ടോ കൂടെ പോകുമ്പോഴാകട്ടെ ചെല്ലുമ്പോൾ ആവട്ടെ ശബ്ദം കേൾക്കുമ്പോൾ അപ്പുറം ഇപ്പുറം മറക്കു പിന്നിൽ നിന്ന് കലവല കേൾക്കുമ്പോൾ ഉള്ള ഭക്തികൾ നഷ്ടപ്പെടുന്നതല്ലേ ആണും പെണ്ണും കൂടുമ്പോഴത്തെ എവിടെയും അവസ്ഥ ആ അവസ്ഥയിലേക്ക് നമ്മുടെ പള്ളികളിലെ ആരാണ് കൊണ്ടെത്തിച്ചത് പുത്തൻവാദികൾ തന്നെ അനാചാരമല്ലേ ഇത് ആചരിക്കപ്പെടാത്തതു സ്ഥിരപ്പെട്ടു പോന്നിരുന്നതായ ചര്യകൾക്ക് വിരുദ്ധമായി കൊണ്ടു തന്നെയാണ് ഈ തരത്തിലുള്ളതായ ചര്യകൾ നമ്മുടെ ആളുകൾ ഉണ്ടാക്കിയത് ആചാരപ്രകാരം നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഒരു നല്ല വേഷമുണ്ടായിരുന്നു നല്ല മറച്ചു പിടിച്ച വേഷം നന്ന ക്രിസ്ത്യാനികളിലുള്ള കന്യാസ്ത്രീകളുടെ വേഷമെങ്കിലും നമ്മുടെ സാധാരണക്കാരായ പെണ്ണുങ്ങൾ സ്വീകരിച്ചിരുന്നു പർദ്ധയില്ല കറുത്ത ഭൂതവസ്ത്രമില്ല ശരിയാണ് വെള്ളക്കാച്ചിടുത്ത പെണ്ണാവട്ടെ കള്ളിത്തുണിയുടുത്ത പെണ്ണാവട്ടെ കറുത്ത കാച്ചിടുത്ത മാപ്പള പെണ്ണാവട്ടെ അത്തരം പെണ്ണുങ്ങൾ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവൻ മറച്ച് മുഖത്തിന്റെ തന്നെ രണ്ട് ഭാഗങ്ങളും മറച്ച് അത്യാവശ്യം തട്ടം കൊണ്ട് ആകെ മൂടിയിട്ട് പോയിരുന്ന നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളുടെ സംസ്കാരം ആകെ നാശപ്പെടുത്തിയിട്ട് ഒരു മക്കനയിട്ടാൽ പിന്നെ എങ്ങോട്ടുമാകാമെന്ന പരുവത്തിലേക്ക് എത്തിച്ചത് ആരാണ് അതിലും അപ്പുറമുള്ള രംഗത്തിലേക്ക് എത്തിച്ചത് ആരാണ് തീർച്ചയായും ഇവിടുത്തെ വഖഖാബികൾ സ്ത്രീജനത്തെ മുന്നിൽ ശക്തിപ്പെടുത്തി എന്നത് നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ സംഭവമായി ഉയർത്തിക്കാട്ടി അതാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് അവകാശവാദം ഉന്നയിക്കുന്നവർ തന്നെയാണ് ഈ അനാചാരം വ്യാപകമാക്കിയത് ഈ അനാചാരത്തിന്റെ തിക്തഫലങ്ങൾ എന്തൊക്കെയാണ് എല്ലാം ധാർമ്മികമായി ഇവിടെ എന്തൊക്കെ മോശങ്ങളുണ്ടോ സമൂഹത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ധാർമ്മിക പ്രശ്നങ്ങളുണ്ടോ ആ ലൈംഗിക ധാർമ്മിക പ്രശ്നങ്ങൾ എന്തൊക്കെ സമൂഹത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഒക്കെ കാരണം സ്ത്രീകളുടെ രംഗപ്രവേശമല്ലേ ഈ രംഗപ്രവേശനത്തിന് കൊടിപിടിച്ചവരും അതിനുവേണ്ടി ശബ്ദിച്ചവരും അതിനുവേണ്ടി ആളക്കൂട്ടിയവരും ആരാണ് ഇപ്പത്തെ പുതിയ സമൂഹത്തിന് വലിയൊരു രസമാണ് ഇതിന് അപവാദമായൊരു സഹോദയ നിന്നിരുന്നത് ആ സൗഹൃദയിൽ ആണും പെണ്ണും വേറിട്ട് വളരെ സന്തോഷകരമായ ഒരവസ്ഥയായിരുന്നു വല്ലാത്തൊരവസ്ഥയായിരുന്നത് അമേരിക്കൻ്റെ കയ്യിലാണ് അമേരിക്കയുടെ പിണിയാളുകളാണ് അമേരിക്കയുടെ അടിമകളാണ് അമേരിക്കയ്ക്ക് രാജ്യം അച്ഛാരം കൊടുത്തവരാണ് എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ പോലും അമേരിക്കക്കാരിയായ പെണ്ണാണെങ്കിലും പ്രത്യേകം ഒരു മറ പാലിച്ചുകൊണ്ട് വേണം സൗദിയിൽ നടക്കാനെന്ന് സൊഴുതിയുടെ ഒരു സൗഭാഗ്യമായിരുന്നു പരമ്പരാഗതമായി നിന്നിരുന്ന അവിടത്തെ ആ സൗഭാഗ്യം അവിടുത്തെ സുഹൂദി ഭരണത്തിന് കീഴിലുള്ള അന്നത്തെ ഒഖാബി ഭരണകൂടത്തിൻ്റെ ആ സൗഭാഗ്യം പോലും ഇവിടെ നിന്ന് കേരളം പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്തിട്ട് പുത്തൻ പരിഷ്കാരങ്ങൾ കൊടുത്തിട്ട് അവിടുത്തെ ഭരണാധികാരികളെ സിനിമ പ്രദർശിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ടാക്കി പെണ്ണിനെയും ആണനെയും ഒന്നിച്ചെടുക്കുന്ന കേന്ദ്രമാക്കി പെണ്ണുങ്ങൾക്ക് ലൈസൻസ് കൊടുത്തിട്ട് ഡ്രൈവിങ് നടത്തുന്ന പരിപാടിയാക്കി സൗദിയെയും കലക്കാനാ പരിപാടി

അഷ്റഫ് അലൈഹി അലൈഹ് വസ്ലമതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള നിസ്കാരത്തിന്റെയും ജുമായും ഒക്കെ യഥാർത്ഥ നിലനിൽക്കാൻ അതൊരു പ്രാർത്ഥനയുടെ ഭാഗമാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അതല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഭാഗമാണ് എന്നൊക്കെ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട ജുമാ ഹുതുബ ആ ഹുതുബയിൽ അറബിയല്ലാത്ത ഭാഷ പറഞ്ഞാലേ മനസ്സിലാകുകയുള്ളൂ എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ചത്തെ ഹുതുബകൾക്ക് പ്രസംഗങ്ങളാക്കി മാറ്റുന്ന പുതിയ വിദ്യാർത്ഥികൾ ആരാണ് ഇവിടെ കൊണ്ടുവന്നത് ഖുതുവപ്രസംഗമാക്കിയത് ഇന്നത്തെ മാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും പ്രസംഗം ഖുതുവപ്രസംഗം പ്രസംഗം എന്ന് പറയല്ലേ പറയുന്നതി വല്ല കുഴപ്പമൊന്നുമില്ല ഖുതുബത്തിനും പറയാം പക്ഷെ ഇതൊരു വേറെ പ്രസംഗമാണ് ഒതുണ്ടാക്കേണ്ട പ്രസംഗം ഛർത്തുകളുള്ള പ്രസംഗം ഫറുകളുള്ള പ്രസംഗം ഈ ഫറും ഷർത്തുമുള്ള പ്രസംഗം സാധാരണ പ്രസംഗം പോലെയല്ല ആ നിലക്കുള്ള പ്രസംഗത്തിന്റെ മതഭാഷ എന്ന നിലക്കുള്ള ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായ ഒരു പ്രത്യേകത അറബിനുണ്ട് എന്താണ് അറബ് വേദം മറബിലല്ലേ റസൂലുല്ലാഹി അറബി അല്ലേ തെലുഖിന് ഓതി കൊടുക്കുന്നത് അറബിയിലല്ലേ നമ്മൾ ദുരക്കുന്നത് അറബിയിലല്ലേ ഖുർആൻ ഓതുന്നത് അറബിയിലല്ലേ എല്ലാം അറബിയിലാകുന്നത് എന്തിനാണ് ഈ ഭാഷ ഇസ്ലാമിന്റെ ഭാഷയാണ് അള്ളാഹുന്റെ റസൂലിനെ അറബിയാക്കിയത് തന്നെ വേദം അറബിയിൽ വരാൻ പോകുന്നത് കൊണ്ടാണ് അറബിയാകാൻ വേണ്ടിയാണല്ലോ ഇസ്മായിൽ നബി അലൈഹിമിന് അങ്ങലെ ഇറാത്തിൽ നിന്നും കൊണ്ടുവന്നാക്കുന്നത് അലൈഹി മക്കത്ത് വിജനമായ മക്കത്ത് കൊണ്ടുവന്നാക്കുന്നത് എന്തിനാണ് അറേബ്യൻ നാട്ടിൽ വളരണം ഇസ്മായിൽ നബി ഇസ്മാലിമിന് ശേഷം ശുദ്ധ അറബ് ഭാഷ ജനിക്കും പിറക്കും ആ ഭാഷയിൽ വളർന്നു വരണം മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മാത്രം പോരാ ഖുർആൻ എന്ന വേദം അറബയിലുള്ള കലാം ആ കലാം ഇറക്കുമ്പോൾ അതിൻ്റെ സംബോധിതരായ ജനങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാകണം ഉൾക്കൊള്ളാൻ പറ്റണം അതുകൊണ്ട് ഫസീഹായ ിത്വത്തിന്റെ ഭാഷയിൽ സാഹിത്യത്തിന്റെ ഭാഷയിൽ വേണം വിശുദ്ധ ഖുർആൻ ആ ർആന്റെ ഭാഷ ജനങ്ങൾക്ക് തിരിയണം ഇങ്ങനെ അറബിയിൽ തന്നെ ഉണ്ടാക്കപ്പെട്ട ഈ പറയുന്ന സംവിധാനത്തിന് വിരുദ്ധമായി അറബിയെ നിഷ്കരണം വധിക്കാൻ വേണ്ടിയല്ലേ വിവാദത്തുകളിലെല്ലാം പുതിയ ഭാഷയുണ്ടാക്കുന്നത് ഭാഷ ഉണ്ടാക്കുന്നത് എത്തിയേ ഉള്ളൂ നാളെ നിസ്കാരത്തിലേക്ക് എത്തൂലേ നമ്മൾ തുടങ്ങിയപ്പോൾ വേറൊരു ഭാഗത്ത് വേറൊരു കൂട്ടർ തുടങ്ങുന്നുണ്ട് ഇരിക്കട്ടെ ഭാഷ മാറ്റി ഇങ്ങനെയുള്ള യന്ത്രങ്ങളെല്ലാം കൊണ്ടുവന്നു വേദഗന്ധം പരിഭാഷപ്പെടുത്തി അലങ്കോലപ്പെടുത്തി വിശുദ്ധ ഖുർആാനിൽ വേദഗന്ധത്തെ പരിഭാഷപ്പെടുത്തിയത് എന്തൊരർത്ഥങ്ങളാണ് ഉണ്ടാക്കിയത് ഇതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആാനിൽ അതില്ല വിശുദ്ധ ഖുർആാനിൽ ഇതില്ല വിശുദ്ധ കുർആാൻ അങ്ങനെ പറയുന്നു വിശുദ്ധ കുർആാൻ അങ്ങനെ പറയുന്നു എന്ന് തോന്നിവാസങ്ങളായി ഓരോരുത്തരും ഉണ്ടാക്കുന്ന പുത്തനാശയങ്ങളെല്ലാം വിശുദ്ധ ഖുർആാനിലാണെന്ന് പറയാൻ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ആ റസൂലല്ലാന്ന് വിളിച്ചു അയാൾ അല്ലാഹുവല്ലാത്തവരെ പാർത്ഥിച്ചു അല്ലാഹുവല്ലാത്തവരെ പാർത്ഥിക്കാൻ പാടില്ല ഭാഷ എന്ന് സംസാരിക്കുന്നതെല്ലാം ഖുർആാനിന്റെ പരിഭാഷകൾ കൊണ്ടുണ്ടായിത്തുന്ന അനർത്ഥങ്ങളല്ലേ ആരാണിതുണ്ടാക്കിയത് പുത്തൻവാദികൾ തന്നെ വേദമിറങ്ങിയിട്ട് കാലം എത്രയായി അള്ളാന്റെ റസൂല കാലത്തിറങ്ങി ആ വേദം നൂറ്റാണ്ടുകളും ഒരു സഹസ്രാബ്ദത്തിനപ്പുറം നൂറ്റാണ്ടുകളും കടന്നുപോയിട്ടുമില്ലാത്ത വിധം അതിനെ പരിഭാഷപ്പെടുത്തിയിട്ട് അലങ്കോരപ്പെടുത്തുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുവന്നു ഇതാണ് ഖുർആൻ എന്ന് വിശുദ്ധ കുർആാനിന്റെ അക്ഷരങ്ങൾക്കു സമം മറുഭാഷയിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് പരിഭാഷപ്പെടുത്തിയിട്ട് അവതരിപ്പിക്കുന്നു ഹദീസുകളും അങ്ങനെ പരിഭാഷപ്പെടുത്തുന്നു എല്ലാം പരിഭാഷപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഹദീസും കുർഹാനും പഠിക്കാം ഇതന്നെയാ കുർആാനും ഹദീസും എന്ന് പറഞ്ഞാൽ പ്രമാണമെന്ന് പറയുന്ന ഖുർആാനിൻ്റെ പ്രാമാണികത നഷ്ടപ്പെട്ടില്ലേ എല്ലാ നിയമങ്ങളുടെയും കേന്ദ്രമെന്നും പ്രമാണമെന്നും പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രാമാണികത ഇവിടെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ നിർപരിഭാഷയായാൽ പരിഭാഷയായാൽ ഇതുണ്ടാക്കിയതാരാണ് പുത്തൻവാദികൾ പുത്തൻവാദികളെ അന്ന് ഒന്നിച്ചെതിർത്തിരുന്നതായി സുന്നത്ത ജമാഅത്തിന്റെ വേദിയിൽ നോക്കുമ്പോ ഇന്ന് ഖുർആൻ പരിഭാഷ പാടില്ല എന്ന് പറയാൻ കുറച്ചു കാലം മുമ്പ് സമസ്ത കേരളയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ടവർ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നത് ഇസ്ലാമിന വികലമാക്കലാണ് പരിഭാഷപ്പെടുമ്പോൾ ഖുർആാന്റെ പരിഭാഷയിലൂടെ വളർന്നു പരിചയപ്പെടുത്തപ്പെടുന്ന ദൈവം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമല്ല കുഫിലിയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുമെന്ന് ഉദ്ബോധിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഉണ്ടായിരുന്നു ഇന്ന് അതേ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ നിലനിൽക്കുന്ന സമസ്ത ആ സമസ്തക്ക് പോലും ഖുർആൻ പരിഭാഷ നിഷിദ്ധമാണെന്നോ ഖുർആൻ പരിഭാഷ പറ്റില്ലെന്നോ പറയാറൊക്കില്ല ഖുർആൻ പരിഭാഷ പാടില്ല എന്ന് പണ്ട് സുന്നേള് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ നമ്മളതൊക്കെ പോന്നു ഇപ്പൊ അവർ പരിഗണന പരിഭാഷപ്പെടുത്തിയിട്ട് വിശ്വാസം വികലമാക്കിയപ്പോ അതിൻ്റെ മറുമരുന്നായിട്ട് നമ്മൾ പരിഭാഷപ്പെടുത്തിയിട്ട് സംഗതി പറഞ്ഞു കൊടുത്തു ആ മറുമരുന്നായിട്ട് ഇറക്കിയതെടുത്തിട്ട് ആ വഹാബേൾ ഇങ്ങനെ അടിക്കുന്നത് സുന്നേള മുഴുവൻ ഈ പരിഭാഷയിലോ നോക്കി ആ പരിഭാഷയിലോ നോക്കി ഈ പരിഭാഷയിലോ നോക്കി എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നത് ഈ ഖുർആൻ പരിഭാഷ ഇറക്കിയത് അനാചാരമാണിത് സ്ഥിരപ്പെട്ട മുസ്ലിംകരുടെ അയിമ്മത്തിന്റെ ചര്യക്ക് ദീനിന്റെ ചര്യയ്ക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെട്ട ഇത്തരം സംഗതികളൊക്കെ സുന്നി അസുന്നി ഭേദമില്ലാതെ ഇന്നിതാ വ്യാപകമായിരിക്കുകയാണ് ഈ വ്യാപകമായ വിധത്തിൽ കൊണ്ടുവന്നിട്ടുള്ള അള്ളാഹുവിന്റെ ദീനിൽ വന്നിട്ടുള്ള അനാചാരങ്ങൾ ഉണ്ടല്ലോ ഇതൊന്നും ഇസ്ലാമല്ല നമ്മൾ പറയുമ്പോ നമ്മൾ മൗലൂതോതി അപ്പോ കാര്യം നമ്മൾ മരിച്ചിടത്ത് എന്തെങ്കിലും ചെയ്യുന്നതാ കാര്യം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം സ്ഥിരപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ പുണ്യം വിചാരിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ എല്ലാ വിവാദത്തുകളും അങ്ങനെ ആലോചിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത് ആകെ എന്താ മരിച്ചവർക്ക് ചെയ്യുന്നത് എന്നാൽ അതിലപ്പുറം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല അതെന്നെ പഠിപ്പിക്കപ്പെട്ടതും മരിച്ചവർക്ക് ചെയ്യാൻ സ്വതക്ക പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സ്വതക്ക മയത്തിൽ ചെയ്താൽ അത് മയ്യത്തിനിക്ക് അങ്ങനെ തന്നെ ഉപകരിക്കുമെന്ന കാര്യം പണ്ഡിത ലോകത്തെ ഇജ്മാ ആണ് ഇതിനാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല അത് ചെയ്യും എന്താ മയത്തിന്റെ പേരിൽ ഓതുക മയത്തിന്റെ പേരിൽ ഓതുക മയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇത് ഒരൊറ്റ മയ്യ സംസ്കാരം ചിന്തിച്ചാൽ അറിയൂലേ ഒറ്റ മയ്യം മയ്യ സംസ്കാരത്തിൽ എന്താ നമ്മൾ ചെയ്യുന്നത് മയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ മയ്യം അള്ളാഹു ഈ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നമ്മൾ എന്താ ചെയ്യുന്നത്

അവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ അതിന്റെ പുണ്യം നഷ്ടപ്പെടുത്തരുതേ ഒരു പുണ്യം നൽകണേ എന്നും പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന മയ്യത്തിന്റെ കുടുംബത്തിനും ഇതിനെ നമ്മൾ അൽഫാത്തിഹ നോതിയാലും ചെയ്യൊന്നും നടത്തണില്ല ഏത് ദിവസമാവട്ടെ നമ്മൾ ഫാത്യഹ വിളിച്ചിട്ട് ഫാത്തിഹയും ഖുർആാനും മോതിയിട്ട് ആ മയ്യത്തിന് ആ ചെയ്യുന്നു ഇതാണ് ഏഴാം ഫാത്തിഹ നാൽപ്പതാം ഫാത്തിഹ പതിനാലാം ഫാത്യഹ എന്നൊക്കെ പറയുന്ന ഫാത്യഹകളിലൊക്കെ ഉള്ളു നമ്മളെ നാട്ടിൽ പറയുന്ന ഈ ഫാത്യകളൊക്കെയാണ് അനാചാരം എന്ന് പറയുന്നത് ഇതൊക്കെ അനാചാരം സ്ഥിരപ്പെട്ടതെല്ലാം അനാചാരം ഇത് ഇതേ രൂപത്തിൽ സ്ഥിരപ്പെട്ടതായിരുന്നു അൻസാരികളിൽ റസൂറുബാക്കളിൽ മാനായവർ തന്റെ മയ്യത്ത് സംസ്കരിച്ചിട്ട് പോകുന്ന ആളുകൾക്ക് ഈ ആടിനെ അറത്തിട്ട് അവരെ തീറ്റിയിട്ട് വേണം വിടാൻ എന്ന് മകളോട് പ്രത്യേകം വസീയത്ത് ചെയ്തു കൊണ്ട് ഏൽപ്പിച്ചിരുന്നു ആ ഏൽപ്പിച്ചത് പ്രകാരം ബഹുമാനപ്പെട്ട സ്ഥലത്തിൽ നിന്ന് നേരത്ത് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കൂ മകളെ എന്ന് പറയാണ് വരുന്നുണ്ടോ നോക്കൂ എന്ന് പറയുമ്പോ മകൾ അറിഞ്ഞു നോക്കി ആരും കാണുന്നില്ല ആരും കാണുന്നില്ല വാപ്പാ ആരും കാണുന്നില്ല കാണില്ല എന്നാ കാണും നോക്കിക്കോ അങ്ങനെ വീണ്ടും 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 പറഞ്ഞയച്ചപ്പോ അതോ ഒരു കൊച്ചു സംഘം ഇങ്ങനെ കാണ ഒരു കാണുന്നുണ്ട് ഒരു മനുഷ്യന്മാരുടെ സംഘം ഇങ്ങനെ കാണുന്നുണ്ട് ഓ സമയമായെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ അവരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കടത്തം കടന്നിട്ട് അങ്ങ് മരിക്കുക അബൂതറുൽഫാരിഫാരി എന്നവർ പറഞ്ഞിട്ട് നോക്കുമ്പോൾ അവരെ മറമാടാനും അവർക്ക് വേണ്ടി നിസ്കരിക്കാനും അവരെ കുളിപ്പിക്കാനും കഫം ചെയ്യാനും വേണ്ടിയാണ് ഈ വരുന്ന സംഘം ആരാണ് ആ സംഘം അബ്ദുല്ലാഹിബന് മസൂദർഅൻഖുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവർ ഇതറിഞ്ഞു വരില്ല അവരാ വഴിക്ക് വരുമെന്ന് ബഹുമാനപ്പെട്ടവർ ദീർഘദർശനം നടത്തുകയാണ് അവരുടെ മനക്കണ്ടുകൊണ്ട് കാണുകയാണ് റസൂരപ്രകാരം കാണുകയാണ് അവർക്ക് അവരെല്ലാം ചെയ്തു ആരാ നമ്മളിപ്പം എന്താ പെരുത്തു ആളുണ്ടോ എന്ന് അറിയിച്ചാൽ നോക്കുക പതിനാലാൾ മാത്രം അവിടെ നിസ്കരിച്ചത് സംഘം അബൂതറുള്ള ഇഫാലി എന്ന മഹാന്റെ പേരിൽ പാവം വഹ്ദ വഹ്ദ അള്ളാഹുന്റെ റസൂര് പറഞ്ഞിട്ടുണ്ട് ഒറ്റക്കങ്ങോരു ഭരിക്കും തന്നെ അദ്ദേഹം ആ വിധമുള്ള അബൂദറുൽഫാരിയുടെ റസൂറുള്ള പ്രവചിച്ച അതേ വിധമുള്ള മരണം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് ആ യാഥാർത്ഥ്യമാകുന്ന നേരത്ത് അവരെ ശുശ്രൂഷിക്കാനും അവരൊക്കെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്താനും വന്നെത്തിയവരോട് മകള് പറയുന്നു നിങ്ങൾ ഇവിടെ നിന്ന് ഒരുക്കപ്പെട്ട ഭക്ഷണം കൂടി കഴിച്ചിട്ടേ പോകാവൂ ബാപ്പാന്റെ വസീയത്ത് ആടർത്തിട്ട് വസീയത്ത് ചെയ്തത് പ്രകാരം കൊടുത്തത് തിന്നവരാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മസൂദ് നേതൃത്വത്തിലുള്ള സംഘം ഇബിന് മസൂദിനോളം അനാചാരം തിരിയുന്നവർ വേറെയുണ്ടോ ഇബിന് മസൂദ് തന്നെ പള്ളിൻ്റെ ഉള്ളിൽ കല്ലും പൊടിച്ച് എണ്ണം പിടിച്ച് തശ്മീഹ് ചെല്ലുന്നത് പോലും കൊണ്ടുപോടാ അള്ളാന്റെ റസൂല്ല പള്ളിയിൽ നിന്ന് തങ്ങളുടെ തുണി പോലും നനവു പറ്റിയിട്ടില്ല തങ്ങളുടെ കബറുകൾ പാർന്ന വെള്ളം പോലും എന്നും പറ്റിയിട്ടില്ല ഇവിടെ പള്ളിയിൽ കുത്തിരുന്ന വട്ടം കൂടിയിട്ടാ എണ്ണം പിടിക്കുന്നത് ചോദിച്ചോ പുതുതായി എന്തെങ്കിലും കർമ്മങ്ങൾ പള്ളിയിൽ അങ്ങനെ വന്നാ തടസ്സമുണ്ട് പള്ളിയിൽ ജുമാക്ക് വേണ്ടി വരുന്ന ആളുകൾ സ്വപ്പ് കെട്ടിയിരിക്കണം ചൊഫ് കെട്ടിയിരിക്കുന്ന ആളുകൾക്ക് തടസ്സം സൃഷ്ടിക്കും ആൾ വട്ടം കൂടി കല്ല് പിടിച്ചാൽ എല്ലാവരും കൂടി കല്ലും കൊണ്ടുവന്ന് കുത്തിരുന്ന ചെല്ലുണോനൊക്കെ കല്ലും കൊണ്ടുവന്ന് തെസ്ബീഹിമാല പള്ളിക്കൊന്നായിട്ട് മുക്കിൽ വച്ചിട്ടന്നെ നമ്മൾ കൊടുക്കണില്ല ഇപ്പം മെമ്പറിട്ടുള്ളൂ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ അറബികളെ കണ്ടുകൊണ്ട് ഓരോന്നും ഇങ്ങനെ കൊണ്ടില്ല കയ്യൻ്റെ വരില്ലോണ്ട് ചെല്ലാളല്ലേ ഈ തെസ്ബിഹുള്ളൂ അറബിയകൾ പറഞ്ഞാൽ നടന്ന് അല്ല കയ്യിലൊരു മാലിന്യം കുടിച്ചാ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഓലു കൈയിലെ മാല ഇങ്ങനെ ഉറച്ചു ഇതാണ് അറബികള് ഓല കയ്യിൽ ഒരു സിമ്പിളായ ഒരു മാല ഉണ്ട് എഴുതിയിട്ട് നമ്മളെന്തിനാ പള്ളി മുയിക്ക മാലുണ്ട് നിറക്കണ കൂട്ടരെ പുതിയ പുതിയ ഓരോന്ന് വരുന്നതാ ഞാനിത് അനാചാരം പറയാചാരം ഒന്നുമില്ല തുറക്കുന്ന വിളിച്ചല്ല പക്ഷെ ഈ മാല തൂക്കിടുന്നതിനേക്കാൾ വിഷമമല്ലേ ഓരോരുത്തർ എണ്ണാൻ വേണ്ടി കല്ലുണ്ടെന്ന് വെച്ചാല് ഈ കല്ലുകൾ കൂട്ടിയിടുന്ന അനാചാരം ബന്ധ ഇപ്പൊ ഇബിനു മസ്രൂദ പറഞ്ഞു റസൂർ ഉള്ള വസ്ത്രങ്ങൾ നനവു പറ്റിയിട്ടില്ല എന്നിട്ടാണോ നിങ്ങൾ ഇപ്പരത്തിലുള്ള പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചിട്ട് പള്ളിയിലുള്ളവരെ അടിപറഞ്ഞയച്ച അബ്ദുലഹു തങ്ങളുടെ വസീയത്ത് പ്രകാരം അവരുടെ ഗുണത്തിന് വേണ്ടി നൽകിയിട്ടുള്ള ആ ആടിനാറുത്ത മാംസവും ആഹാരവും കഴിച്ചിട്ട് പോയെങ്കിൽ ഇത് മരണപ്പെട്ടവരുടെ പേരിൽ ചെയ്യുന്ന സതകൾ പുണ്യമാണെന്ന് പഠിപ്പിക്കാനും അത് നമുക്ക് കഴിക്കാമെന്ന് പഠിപ്പിക്കാനുമാണ് ഇതൊക്കെയാ വെറുതെ അനാചാരെന്ന് പറയുന്നത് അനാചാരങ്ങളാണെങ്കിലോ നിസ്കാരം കേടി കുതുമേടി ബാങ്ക് കേടിരുത്തി പള്ളിയായ പള്ളിയിൽ മുഴുവനും ഒരുപാട് തരത്തിലുള്ള അനാചാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ സകല പള്ളികളിലും ഇത് വ്യാപിക്കാനമാക്കി വിശുദ്ധ ഖുർആൻ എന്ന വേദഗന്ധം അലങ്കോലപ്പെടുത്തി സ്ത്രീകളെ രംഗത്തിറക്കി ഇത്തരം വിധാത്തുകൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ അനാചാരങ്ങളൊന്നും ഇസ്ലാമിന്റെ പേരിൽ കണക്കെഴുതാൻ പറ്റിയതല്ല ഇതൊക്കെ ക്രിസ്ത്യാനികളെ അനുകരിച്ചു കൊണ്ട് ഉണ്ടാക്കി തീർക്കപ്പെട്ട ഇടപാടുകളാണ് ഇതൊരു വശത്ത് നടക്കുമ്പോ ഇവരെ എതിർക്കാനെന്ന പേരിൽ മറ്റൊരു കൂട്ടർ ഓരോന്ന് കിട്ടിണ്ടാക്കുക വാശി പിടിപ്പിച്ചാനോ എതിർക്കാനോ ഇവരെ എതിർക്കാൻ അല്ലെങ്കിൽ ഇവരെ വാശി പിടിപ്പിക്കാൻ ഓരോന്ന് 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 അത്യാചാരങ്ങൾ തന്നെ പള്ളിയിൽ ഇതുകൊണ്ടൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ട് ധാരാളം കുടുക്കുകളുണ്ട് നിങ്ങളുടെ ഈ പ്രദേശത്തെ എളുക്കുണ്ടോയെന്ന് അമ്മക്കറിഞ്ഞു വിടാ ഞങ്ങളുടെ മധ്യ കേരളത്തിൽ അതിനപ്പുറം വടക്കൻ കേരളത്തിലേക്കും വല്ലാതെ ഒന്നെത്തിയിട്ടില്ല ഞങ്ങൾ മധ്യ കേരളത്തിൽ കുറച്ച് ബമ്പിച്ച പുലിവാല എല്ലാ വിദ്യ അവിടെ തന്നെ ആദ്യം പുജു അപ്പുറം അപ്പുറം വരുന്നതിനൊക്കെ മുമ്പ് ആ ഭാഗത്ത് ആദ്യം വരും ഈ ഹാബിസെന്നൊക്കെ പറഞ്ഞു നോക്കി ഏതാണ്ട് ശക്തിയൊക്കെ പ്രാപിച്ച സ്ഥലങ്ങളും പെണ്ണ് പള്ളിയിലേക്ക് ആദ്യം കേരളത്തിൽ വന്ന പള്ളിയൊക്കെ ഞങ്ങളെവിടെയാണ് ഓതായിലെ പള്ളി പരിഭാഷകളായിട്ട് ആദ്യം വന്ന് അവിടെ കൊച്ചിയിലെ പള്ളി പള്ളിയോണ്ടിട്ട് ആദ്യം മറ്റൊരു പരിഭാഷ വന്ന പള്ളി ഏതാനും അങ്ങനെയൊക്കെ നാട് പക്ഷേ ഞങ്ങളെ നാട്ടിൽ ഒരുപാട് ആചാരങ്ങൾ വരും അത്യാചാരങ്ങൾ എന്തേ സംഭവം എന്നറിയോ നിബിന്റെ കാലത്തില്ലാത്തതൊക്കെ വിധത്ത് അത് ശരിയല്ല എന്നെല്ലാരും പറഞ്ഞു അപ്പം എന്നാൽ കുറേ അങ്ങോട്ട് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് ഉണ്ടാക്കുന്ന ഓരോന്ന് ഏറ്റവും പ്രധാനം പള്ളിയിലെ അലങ്കോലം തന്നെ പള്ളിയിലൊരാൾക്ക് അവിടുത്തെ ആദ്യത്തെ ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എഴുന്നേറ്റ് നിൽക്കുന്ന മസ്ബൂക്കിനോ രണ്ടാമതൊരു കൂട്ടം വരുന്ന ആളുകൾക്കോ നിസ്കരിക്കാൻ പറ്റാത്ത ഒരു ചുറ്റുപാട് ഇപ്പോൾ പള്ളികളിലുണ്ട് ദുആ കൊണ്ടായിട്ടും നിക്രോണ്ടായിട്ടും ഒച്ചോണ്ടായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത് വളരെ വിശുദ്ധ വളരെ മോശപ്പെട്ട അനാചാരമാണ് അത് അത്യാചാരം എന്ന നിലയിൽ കടന്നുകൂടുന്നതാണ് ആചാരങ്ങൾ കുറച്ചുകൂടി അപ്പുറം കൂട്ടിയിട്ട് വരുന്നത് ആവേശം കാണിക്കുക ഏ നിസ്കാരത്തിന്റെ ശേഷം ദുയർക്കുന്നത് റസൂറുല്ലാന്റെ കാലത്തില്ല അള്ളാഹുവിന്റെ റസൂരും സഹബാക്കളും പഠിപ്പിച്ചിട്ടില്ല ആരെങ്കിലും ദുയായി എന്നിട്ട് ആമിയും പറഞ്ഞുണ്ടോ എന്ന് വെച്ചിട്ട് പറയുന്നവരുണ്ടെ ഒരു കോടി എന്ന് പറഞ്ഞപ്പം രണ്ട് കോടി തരാമെന്നു പറഞ്ഞ് ബുൽബുലിറക്കിയപ്പോഴാണ് പിന്നെ ഈ കോടികൾ പോയത് പിന്നെ കോടീൻ്റെ ഇടപാടല്ല ബുൽബുൽ എന്നസികൻ്റെ പ്രവർത്തനം കൊണ്ട് വന്ന ഒന്നാണത് ഇതിന് കോടികൾ ഇങ്ങനെ പറയുന്നു ഒരാൾ ദുവാ ചൊല്ലി അങ്ങനെ ആക്കുന്നു കുറച്ചെണ്ണം ചോദിച്ചു നോക്കി ഈ എണ്ണങ്ങളെല്ലാം കൂടി ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ ഓരോ പറഞ്ഞ് ഒരു കോടിയേക്കാൾ രണ്ട് കോടി തരാമെന്നാണ് കോടിയൊക്കെ കൊടുക്കാൻ അപ്പുണ്ടാവും അപ്പോൾ മറ്റൊരു മരം ഉണ്ട് ഉഷാറുടെ മരം ആ മരത്തുമെന്ന് പറിച്ചിട്ട് കോടി ഇങ്ങനെ കൊടുക്കാൻ നമുക്ക് കിട്ടും അങ്ങനെ കോടികൾ പറയാം ആ തരത്തിൽ ഓരോന്ന് ആചാരങ്ങൾ ഉണ്ടാക്കിയിരുന്ന അനാചാരമാണെന്ന് വിധിച്ചിരുന്ന കാലത്ത് അപ്പം ഉണ്ടാകാൻ എന്നാ പിന്നെ എല്ലാരും കൂടി ബെർപ്പിച്ചിട്ടും ചെയ്താളാന്നുള്ള നിലക്കാണ് ബെർപ്പിച്ചിട്ടുള്ള ആൾക്കാർ പറയണവലൊക്കെ പോട്ടെ ഓഹാറ്റുകളൊക്കെ പോട്ടെ നീച്ചു ഊകാച്ചാ പിന്നെ ഓൻറ്റ് നേർക്കു നോക്കിയിട്ടാ പിന്നെ ദൊക്കെ ഇതിപ്പോഴാണെങ്കിൽ ഈ പണ്ടാറടിക്ക സ്പീക്കറും ഉണ്ടല്ലോ ഇത് എല്ലാം ദുഃഖമാണ് ഒരു നിസ്കാര ഉണ്ടെങ്കിൽ അവിടുത്തെ നിസ്കാരത്തുക്കും സ്പീക്കർ അത് കഴിഞ്ഞിട്ട് ദ്വാരക്കാനോട് സ്പീക്കർ ബട കുത്തും തൂണി മുന്നോക്കുമ്പോളോ ഈ മാലക്കെട്ട് തന്നെ ദേവാലയനല്ലോ അതൊന്നാ ഓലു കൂട്ടം ഈ തന്നെ ഈ മാലയിലൊന്നുമില്ല ഇത് വിപാദത്തിൻ്റെ അകത്തേക്ക് കടത്തിക്കൂട്ടി നാശങ്ങൾ ഉണ്ടാക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലെ ഇവിടെ ഒന്ന് കുത്തി കൂട്ടിയിട്ടാണ് പറഞ്ഞാൽ ബേക്കിൽ നിൽക്കുന്ന മൗമൂമിങ്ങൾക്ക് നിസ്കാരം നാശാവുന്നു നിസ്കാരം കുഴപ്പമാകുന്നു ഒരു മനുഷ്യൻ്റെ വായ കൊണ്ട് ഒച്ചയിട്ടിട്ടുള്ള ഒച്ച കൊണ്ട് തന്നെ അത് ശല്യമാണെങ്കിൽ നിസ്കാരക്കാരെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നിഷിദ്ധമാണെന്ന് നമ്മളെ ഫുഹാവ് പഠിപ്പിക്കുന്നില്ലേ മോശമാണെന്ന് നമ്മൾ ഫുഗാകു പഠിപ്പിക്കുന്നില്ലേ അനാചാരമാണെന്ന് നമ്മൾ ഫുഗാകു പഠിപ്പിക്കുന്നില്ലേ ഏത് വിധത്തിലും ഒഴിവാക്കപ്പെടേണ്ടതല്ലേ അത് അത്തരം കാര്യങ്ങളല്ലേ വരുന്നത് ഒരു പ്രത്യേക ഈണ എവിടുന്നതൊക്കെ കൂടി കിട്ടണതാകുമോ അഫ്വല ദിക്കർ എന്നു പറഞ്ഞാ എത്ര കാലായി കൂട്ടരെ നമ്മളെ പള്ളിയിൽ അഫ്ലിക്കറും ദ്വാരവും ഒക്കെ നടക്കണേ ഇത്ര വല്ല പുരിപാല് പണ്ടുണ്ടോ നമ്മളെവിടെങ്കിലും ദ്വാരുന്നപ്പം ബേക്കറി വരുന്നവർക്ക് വല്ല ശല്യം ഉണ്ടായിട്ടുണ്ടോ ബേക്കറി വരുന്ന മൗമൂമിയങ്ങളും അസ്ബുക്കിങ്ങൾ ആകുമ്പോഴും ബേക്കറിൽ കൂട്ടർ വന്നാലൊക്കെ അത് അങ്ങാടിൻ്റെ നടുവിലുള്ള പള്ളിയൊക്കെ ആണെങ്കിൽ ഇവൻ്റെ ദുഃഖ എല്ലാം കൂടി കഴിഞ്ഞിട്ട് തിങ്ങി വരുന്ന രണ്ടാമത്തെ കൂട്ടർക്ക് നിസ്കരിക്കാൻ കൂടുള്ളൂ ഇതൊക്കെ തെറ്റല്ലേ നമസ്കാരത്തിന് വേണ്ടിയാണ് ആദ്യമായും പ്രഥമമായും പള്ളി വഖഫ് ആ പള്ളിയുടെ വഖഫിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട സംഭവം നിസ്കാരാ നിസ്കാരം കഴിഞ്ഞിട്ട് ആ ബാക്കി ഇബാത്തുകൾക്കൊക്കെ പള്ളിയിൽ ചാൻസ് ഉള്ളൂ അപ്പം ആ നിസ്കാരത്തിന് വരുന്ന ആളുകൾക്ക് ഒഴിവ് കൊടുക്കണം നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം നിസ്കാരക്കാർ ഒന്നിച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടി അവിടെ കൊക്കി ദ്വാരക്കാണെങ്കിൽ ഒന്ന് രണ്ട് വാക്കു കൊണ്ട് പറഞ്ഞോളൂ റബ്ബന തൽ ഇന്നാസമയവും ഇല്ല അല്ലെങ്കിൽ തന്നെ പോയാൽ പോരെ ഇത്ര മതിയല്ലോ ഒന്ന് ദ്വാരം ഇട്ടാ പോകാൻ പറ്റുള്ളൂ എന്നാണ് വരുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാ ദ്വാരക്കാ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റക്കൊറ്റക്കും ദ്വാരക്ക അപ്പോ നമ്മൾ കൂട്ടമായി ദ്വായിരിക്കുന്ന ഒക്കെ കേരളത്തിന്റെ ഒരു രീതിയിൽ എല്ലാവർക്കും ആ ആചാരങ്ങളിൽ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് എതി സ്വന്തമായി ഇസ്ലാം മതം പ്രചരിച്ചത് അമുസ്ലിമികൾക്കിടയിൽ അതും വിവരമില്ലാത്ത അമുസ്ലിമീങ്ങൾക്കിടയിലാണ് ഇവിടെ ഏതാണ് മുസ്ലിമീങ്ങൾ എന്നറിയങ്ങള് അബ്ദുല്ലച്ചി അബ്ദുല്ലച്ചി മുസ്ലിർ അബ്ദുല്ലച്ചി മുസ്ലിയാർ എന്നറിയുന്ന ഒരാൾ ഇപ്പോഴും കൊണ്ട് കൊണ്ടോട്ടി ഒമാനുഷുക്കള മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് അവിടെ മറപെട്ടിരിക്കുന്ന ഒരു മഹദൂമാണ് അബ്ദുല്ലച് മഹുദൂ അബ്ദുല്ലച്ചി എന്ന് പറയുന്നത് അബ്ദുൽ അസീസ് മഹ്ദൂം അബ്ദുൽ അസീസ് മഹദൂന്നറിയുന്ന അബ്ദുൽ അസീസ് എന്ന് പറയാൻ പറഞ്ഞു കൊടുത്താലും അറിയില്ല നമ്മൾ നിൽക്കായ ചെയ്യുമ്പോൾ സബ്ബജുത്തുക എന്നു പറഞ്ഞു കൊടുത്ത് നോക്കിയിട്ടുണ്ടേ അപ്പൊ നമ്മളെ ആൾക്കാരെ കാണണമെങ്കിൽ എന്ന് പറഞ്ഞു പറയാം എത്ര ഇടങ്ങാറ ഒരു സാവും ജീവും കൂടി വന്നപ്പോ ഇതാണ് നമ്മുടെ സാധാരണക്കാരന്റെ അവസ്ഥ അവവിധം അറബി ഭാഷയോട് അന്യമായി നിൽക്കുന്ന കൂട്ടരായി വന്നപ്പോൾ നിസ്കാര ശേഷം നടക്കേണ്ട ദകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും അതിനാമ്യം ചൊല്ലിക്കുകയും ചെയ്യുന്ന ഒരു നടപടി പ്രകാരമാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വന്നത് ഈ വന്നത് അലോസരം സൃഷ്ടിക്കുന്നിടത്തേക്ക് എത്താൻ പാടില്ല വിവാദത്തിന് ശല്യമാകുന്നിടത്തേക്ക് എത്തിച്ചേരാൻ പാടില്ല അഫ്വലദിക്കറ് പറഞ്ഞ അങ്ങോട്ട് ഈണത്തിന് ലോയ് ലോഹ ഇല്ലല്ലോ നമ്മൾ ഉറക്ക ചെല്ലിയ ബാക്കിയുള്ളവര് മുഴുവൻ നിസ്കാരത്തിൽ പിഴക്കൂലേ ഇത് അബദ്ധമല്ലേ ഇത്തരത്തിലുള്ള അത്യാചാരങ്ങൾ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ജുമു ശേഷം ചില പള്ളികളിൽ ഇപ്പൊ ഒരാളും മരിച്ചാൽ അങ്ങോട്ട് തുടങ്ങും ദഹലിയില് ഈ പറയുമ്പോഴേക്ക് ഇതിനൊക്കെ എതിരാണ് ഈ സംസ്ഥാനക്കാർ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാക്കരുത് അങ്ങനെയല്ലേ ഈ പറയുന്നതിനർത്ഥം ഞങ്ങൾ തെഹിലിയിൽ ചൊല്ലുന്നവനാണ് എഴുപതിനായിരം തെഹിലിയിൽ ചൊല്ലിയാൽ അത് വലിയ സംഗതിയാണ് അത് മരിച്ച ആൾ അയാളുടെ മറന്നുമൗത്തിൽ ചൊല്ലിയാൽ അയാൾക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന ഒരു വലിയ മഹത്തായ പരിപാടിയാണതെന്നും അതിന് അല്ല താക്കത്തു സൂറ നരകമോചനത്തിൻ്റെ ഉള്ള ചെറിയ സൂത്രം എന്നാണതിന് പേര് എന്നൊക്കെ നമ്മുടെ ഈ മാമ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് പഠിപ്പിച്ച ആചാരപ്രകാരമാണ് നമ്മുടെ നാട്ടിൽ ഇത് ചൊല്ലി വരുന്നത് എന്താ പറഞ്ഞേ മരിക്കുന്ന ആള് അയാളുടെ മരണത്തിന്റെ രോഗത്തിൽ എഴുപതാ എഴുപതിനായിരം ലാ ഇലാഹ ഇല്ലാ എന്ന് തിരിച്ചെല്ല മരിക്കുന്ന ആള് അയാളുടെ മറന്നു മൗത്തിൽ ഒരു ലക്ഷം കുൽഹു അല്ലാഹു ചൊല്ലുക ഇതിനൊക്കെ വലിയ പുണ്യം അയാൾ മരിക്കുന്ന രോഗത്തിൽ അയാൾ ചൊല്ലിയാൽ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ചിലതിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് ഈ സ്ഥിരപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ട് ശേഷം ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ശേഷം അവരുടെ ബന്ധുക്കളോ ഇഷ്ടക്കാരോ ചെല്ലിയിട്ട് ഹതിയെ ചെയ്താലും അതുകൊണ്ട് ആ പറഞ്ഞ വിധത്തിൽ നേട്ടം കിട്ടുമെന്ന് ഇത് മനസ്സിലാക്കുന്നവരും അംഗീകരിക്കുന്നവരും ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും തന്നെയാണ് നാം പക്ഷേ സമൂഹത്തിൽ ഇതൊന്നും ഒരു വിനയാകരുത് ഒരു വലിയ പ്രശ്നമാകരുത് നമ്മുടെ നാടിൽ ഒരാൾ മരിച്ചാൽ ആ മരിച്ച ആൾക്ക് വേണ്ടി ഒരറിയിപ്പ് പെട്ടെന്ന് തന്നെ വരും എന്നാലെ ആളുടെ വെല്ല് എഴുതനാ ഇയാൾ വെല്ല് ദിക്കു പയാളെ മെല്ലു ദിക്കുര് ഇപ്പൊ ആകൊരു ദിക്കറ പണ്ടൊക്കെ കുറുവാൻ ഓതും മൗലൂദ് ഓതും ഇതൊക്കെ പല്ല മൗലൂദ് ലേശം നീട്ടിയോ ആ മതിയറി ഒരേ അധികൃതിയ മൗലൂദോ മതി നമ്മള് ദിഖറില്ല ദിക്കുർ ചെല്ലിട്ടില്ലെങ്കിൽ നടക്കൂല ചെല്ലണ മൂല്യന്മാരും ദ്വാരക്കണ ആൾക്കാരൊക്കെ കുടുങ്ങിയാതും ദിക്കുര് ചെല്ലിട്ടില്ലെങ്കി അവിടെ നിങ്ങൾ കേട്ടോ ഖുർആൻ ഓതുന്നതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇമാമിയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് നാല് മധുഹബിലെ ഇമാമിയങ്ങളും ആ വിഷയകമായി ഒരുപാട് പേജുകൾ എഴുതിയിട്ടുണ്ട് മരിച്ചവരുടെ പേരിലുള്ള ഖുർആൻ അത് പ്രമാണപരമായിട്ട് ഉപകാരപ്പെടും വയ്യത്തിനെന്ന് സമർത്ഥിച്ചിരിക്കുന്നത് തന്നെയാണ് നാല് മധുഹബൻ്റെയും പൊതു നിയമം ഈ നിയമപ്രകാരം സ്ഥിരീകരിക്കപ്പെട്ട വിഷയം പോലും ചെറുതാക്കിയിട്ട് അതിലേറെ ഏതെങ്കിലും ചില മഹാന്മാർ പറഞ്ഞിട്ടുള്ള ആചാരം എന്ന നിലക്ക് വരുന്നതാണ് എഴുപതിനായിരം ദിക്കർ ആ എഴുപതിനായിരം ദിക്കർ എന്ന് പറയുന്നതിന് അത് തന്നെ മറന്നു മൗത്തിൽ രോഗി ചൊല്ലുന്നതിനെ കുറിച്ചും മരിച്ച ആൾ ചൊല്ലുന്നതിനെ കുറിച്ചും വന്നതാണ് അതിന് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്താലും കിട്ടുമെന്ന് മറ്റു ചിലർ പറഞ്ഞതനുസരിച്ചാണ് നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്നത് അത് കുറാൻ ഓതുന്നതിനേക്കാൾ വലുതായി കൊണ്ടുപോകരുത് നിലനിന്ന് വരുന്ന മൗലൂദിനേക്കാൾ വലുതായി വിചാരിക്കരുത് പക്ഷേ അതിനേക്കാളിലൊക്കെ വലുതായിട്ട് നമ്മളിപ്പോ വിചാരിക്കുന്ന ഈ ദിക്കറാ പക്ഷെ ആ ദിഖറോ പള്ളിയിലൊരാചാര ഞാൻ നടത്തിയ പോലെ കുറ്റം പറയല്ല പക്ഷെ ഇത് ശല്യമാകുന്നത് സൂക്ഷിക്കണം അത്യാചാരങ്ങളായി മാറുന്നത് സൂക്ഷിക്കണം എന്നാ പറയുന്നത് പള്ളിയിലുള്ള ദിക്കറിന് ഇപ്പൊ എന്താ വരുക എന്നറിയോ അധികം ആളുകൾ ആദ്യമാണ് തുടങ്ങും ദിക്കർ എന്നറിയും ഇവിടെ ഒന്നും ആരും കൊണ്ടാന്നൊക്കെ പറയും ആ പള്ളിന്റെ വകയിലാണ് പള്ളിക്കത്ത ആൾക്കാർ പള്ളിക്കത്ത് ആൾക്കാരായാലെന്താണെന്ന് പറയുമോ ഏ പി ഈക്കി ഉണ്ടാവും ആ പൈലാറ പ്രശ്നമാണ് അതൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് എൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതാണ് ഒന്നാമത് പള്ളികളായ പള്ളികളോ കോലി വീണ്ടും വീണ്ടും കയറ്റാനൊക്കെ കാരണം ഇത്തരത്തിലുള്ള ഓരോന്ന് പുതിയത് ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തിലൊരു നിക്കിറുണ്ടാക്കുമ്പോൾ ഒരിക്കരാൾ കഴിവുള്ളവനാ ഓനപ്പം വെള്ളിയാഴ്ച ഇരിക്കുന്നവർക്ക് മുഴുവൻ കൊണ്ടൊരു ജീരണി ഹലുവ തേങ്ങാപ്പൂള് എല്ലാം കൂടി കൂടി കൊണ്ടുവരിക അതെല്ലാവർക്കും വിതരണം ചെയ്തു പിറ്റേന്ന് മരിക്കുന്ന ഒരു പച്ച പാവ ആ പാവത്തിന്റെ ആൾക്കാരവിടെയോ അവർക്കും വേണ്ടി തിക്കുറുണ്ടാക്കും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ചൊല്ലിയ ആൾ തിക്കുർ പോലെ തന്നെ ബൽദും വേണ്ടേ അതൊരു മൂന്ന് നാലാൾ കഴിവുള്ളവർ കൊണ്ടുവന്നാൽ കഴിവില്ലാത്തവരൊക്കെ എങ്ങനെയെങ്കിലും കടം വാങ്ങി കൊണ്ടുവരൂലേ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവർക്കൊരു കുറച്ചിലല്ലേ കൊണ്ടുവരുന്നും വേണ്ട ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ചൊല്ലുന്നു പറയുമായിരിക്കാം പക്ഷേ കുലീന ബോധമുള്ള ആത്മാഭിമാനമുള്ള പട്ടിണിക്കാരനാണെങ്കിലും പൈസയില്ലാത്തവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും എൻ്റെ വാപ്പാന്റെ പേരിലും മറ്റൊന്നും ചുരുങ്ങി പോകരുത് എന്ന് ചിന്തിക്കുന്നവരാൾ ഒൻ്റെ ബാപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ തിക്ക് നടത്തുന്നു പറയുമ്പം വെറുതെങ്കിലും ചെല്ലിയിട്ട് തിക്ര നടത്തുന്ന ആൾക്കാരെ വിടുമോ ഇല്ല ചീരിണി നിർബന്ധമായിട്ടും കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്ന് പള്ളിയിലുള്ള ചുമയാക്ക് കൂടെ മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ എത്ര പണം വേണം ഇതൊക്കെ നാട്ടിൽ പണ്ടുണ്ടോ ഒരിപത് മുപ്പത് കൊല്ലം മുമ്പ് നമ്മുടെ പള്ളികളിലുണ്ടോ ചിന്തിക്കണം ഒരു ഇരുപത് മുപ്പത് കൊല്ലം മുമ്പ് പള്ളികളുണ്ടോ എന്ന് ചിന്തിക്കുന്നതിൽ നമ്മളെ പള്ളികളിലുണ്ടോന്ന് ഇല്ല നമ്മൾ മുമ്പുള്ളതായ മുൻഗാമികളെല്ലാവരും ചെയ്തു പോയതെല്ലാം മോശം ഓൽക്കൊന്നും കിട്ടണ്ടാത്ത കുറേ നമ്മക്ക് കിട്ടണമെന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു പുതുതത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പുതുതത്വമാണ് എല്ലാ നന്മകളും പതിയിരിക്കുന്നത് എല്ലാ നന്മകളും കുടിയിരിക്കുന്നത് മുൻഗാമികളായ മുൻഗാമികളായ ആളുകൾ ചെയ്തു പോന്നിട്ടുള്ളവരെ അനുകരിക്കുന്നതിലാണ് അവരുടെ കാലത്തൊരു ശേഷം നിർമ്മിച്ചുണ്ടാക്കപ്പെടുന്ന പുതിയ ആചാരങ്ങളിലല്ല പണ്ടത്തെ പള്ളിയും ചിന്തിച്ചോക്കെ ഞങ്ങളെ വണ്ടൂർ അതൊന്നുമില്ല ഒരുപാട് കൊല്ലത്തെ പഴക്കമുള്ളതാ വണ്ടൂര് നാദാപുരത്തെ പള്ളിയിലും ഇല്ലാതൊന്നും അല്ലേണ്ടോ ഒന്നുമില്ല ഒരുപാട് കൊല്ലത്തെ പഴക്കമുള്ളതായത് ഞാൻ ഞങ്ങൾ സംസ്ഥാനക്കാർ വേറിട്ട നിങ്ങൾ ചിന്തിക്കണ്ട ഒരുപാട് പള്ളികൾ പഴക്കമുള്ളത് ആ വിധമുണ്ടാകും അനാചാരങ്ങളൊന്നും കടക്കരുതെന്ന് കരുതി പള്ളിയുടെ പഴമയുടെ വിശുദ്ധി മുഴുവൻ നിലനിർത്തി പോരുന്ന വറക്കത്താക്കപ്പെട്ട പള്ളികളായ പള്ളികളിൽ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള സജ്ജനങ്ങളായ ആളുകളിലൊന്നുമില്ലാത്ത ആചാരങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തുന്നെങ്കിൽ കുഴപ്പമില്ല വീട്ടിൽ പോകുന്നതിലപ്പുറം പള്ളിയിൽ പള്ളിയിലിതുണ്ടാക്കാൻ തിരിഞ്ഞാൽ ഉണ്ടാക്കുന്ന ആളുകൾക്ക് മുഴുവൻ നമ്മൾ ചീരണി കൊടുക്കാനും മറ്റത് കൊടുക്കാനും മറച്ചത് കൊടുക്കാനും തിരിയുന്നത് വിഷമമാവില്ലേ ഇത് പാടില്ലെന്നല്ല ഞാൻ പറയുന്നത് വിധി പറയുന്നതുമല്ല സംസ്ഥാനക്കാരുടെ വാദമായി നിങ്ങൾ ഇതിനെ കൂട്ടണ്ട ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം അത്യാചാരങ്ങൾ പുതുതായി പുതുതായി നമ്മളിങ്ങനെ കൂട്ടിയാൽ മയ്യത്ത് നിസ്കാരത്തിന്റെ മുമ്പ് നിന്നാൽ അപ്പണും തുടങ്ങി നമ്മൾ കുറച്ചു നേരം കഴിച്ചാൽ എല്ലാവരും കൂടി ശരിയായോ മറ്റേ ആക്കോ അതിനൊക്കെ ഉണ്ടല്ലോ ഈ സാധനം മൂലേരിക്ക് പതിനീട്ടിന് കിട്ടി നോക്കുമ്പോ എന്താ സുഖം അറിയോ ഓരോരുത്തന്റെ ഒച്ച മുഴുവൻ ശരിയാക്കാനോ ഈ ഒച്ചക്കെല്ലാവരും കീഴൊടുങ്ങിയിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് ഇങ്ങോട്ട് വലിയ ആളായിട്ട് ഇങ്ങോട്ട് നിൽക്കാ ഈ മൂലേരിന്റെ മുമ്പിൽ ഒരാൾ മരിച്ചിട്ടാ നിക്കാം മൂപ്പറ പ്രകടനത്തിന് ഇതിന് കിട്ടിയാൽ പിന്നെ എല്ലാവരും എന്തെല്ലാം പറയാം മൊബൈലൊക്കെ എല്ലാവരും ഓഫാക്കി ആ സംസ്കാരത്തിന്റെ ഒരു ഷർത്താ മൊബൈലൊക്കെ എല്ലാവരും ഓരോരുത്തരും പുതിയത് ഇങ്ങനെ കൊണ്ടുവരിക പല പല തരത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന രൂപത്തിൽ കാണുമ്പോൾ ഇതിന് വെച്ചാല് ആ നമ്മൾ കുറച്ചേരം വെറുതെ ഇങ്ങനെ നിൽക്കല്ലേ ഒരു ലേശം തെഹലിലേക്കോട്ടെ ഒന്ന് ചിന്തിക്കാൻ അനുവദിക്കൂല മരണം മരണം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാന കൂട്ടരെ ഫിഖറല്ലേ ഫിഖറിനെക്കാളും എന്ന് ഫിഖറിന് ഉപകാരപ്രദമാകാനും ഫിഖറിനെ ഉണ്ടാക്കി തീർക്കാനുമാണ് ഫിഖർ ആ പ്രധാനം മരണത്തെക്കുറിച്ച് ചിന്തിക്കുക താനും ഇങ്ങനെ മരിക്കുമെന്ന് ചിന്തിക്കുക തെന്നയും ഇങ്ങനെ കൊണ്ടുപോകുമെന്ന് ചിന്തിക്കുക താനും ഇങ്ങനെ കൊണ്ടുപോകപ്പെടുന്നവനാണെന്ന് ആലോചിക്കുക തെൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കുക ഒരു നാൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ വരുമല്ലോ എന്ന് ചിന്തിക്കുക മഹാനായ സുദ്ദീഖു അക്ബർ തങ്ങളവറുകൾ ഇടയ്ക്കിടെ സ്വന്തമായി തന്നെ ആകർഷിച്ചിരുന്ന ഒരു കവിത ചൊല്ലു അത്രേ നീ ഇങ്ങനെ ഓരോരുത്തൻ്റെ മരണവൃത്താന്തം വിളിച്ചു പറഞ്ഞുകൊണ്ടേ നടക്കും ഒരിക്കൽ ഹത്താത്ത നീയാകും ആ മരണവൃത്താന്തം അറിയിക്കപ്പെടുന്നയാൾ നിന്നെ കുറിച്ചാകും മറ്റൊരാൾ വിളിച്ചറിയിക്കപ്പെടുക ഇന്നാലിന്നെ ഒരു തൻ്റെ ജനാസ ഇത്ര മണിക്ക് ആകും മഞ്ചേരിൻ്റെ ഒരാൾ പറയാ ഞാനത് കേട്ടാ അപ്പ ഈ വേത്ത് ചൊല്ലു ഓ കാക്ക നിങ്ങൾ ഒരു ഇങ്ങനെ വിളിച്ചു പറയപ്പെടുമല്ലോ മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയപ്പെടുമല്ലോ ഇത് സിദ്ധി പറയുന്നവർ ചൊല്ലുന്നതാ നമ്മളും ഇതുപോലെ മരിച്ചു പോകുമല്ലോ ഈ കേൾക്കുന്നവരെ പോലെ നമ്മളെക്കുറിച്ചും വിളിച്ചു പറയപ്പെടുമല്ലോ എന്ന ചിന്ത എന്റെ ഹൃദയത്തിനും മതിച്ചു കൊണ്ടിരുന്ന ഈ ചിന്തയാണ് അബൂബക്കർ സുദ്ധി എന്നവരിൽ നിന്ന് ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്ന ഈ കവിതയിൽ വന്നിരുന്നത് ഈ പറയുന്ന ചിന്ത മരിച്ചിടത്ത് പോലും നിൽക്കാനാവാത്ത വിധത്തിൽ നിസ്കരിക്കാൻ നിൽക്കുന്ന പള്ളിയിൽ പോലും പറ്റാത്ത വിധത്തിൽ അവിടെയും ഒച്ചയിട്ടിട്ട് ഓരോരുത്തന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യവും ആധുര്യവും തെളിയിക്കുന്ന ആരുടേതാണ് മൈക്കിൽ ലൂക്കിൽ കേട്ടത് എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുന്ന ഒരു മത്സരവേദിയാക്കുകയാണ് നമ്മുടെ നാടിൽ ഇത്തരം അത്യാചാരങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടതല്ലേ ഇതിലേറെ എല്ലാം ബഹുമോശമായ ഒന്നുണ്ട് എന്താ ഖബറിങ്ങ് പോയിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് തെൽക്കോതിട്ടൊരു ഫാത്തിഹ ഉണ്ട് ആ ഫാത്തിഹ പണ്ടത്തെ കാലത്ത് അതാണ് തെസ്ബീത് തെസ്ബീത് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് അതാണ് തസ്ബീത്ത് ഇല്ല പണ്ടൊന്നും ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയതാന്ന് ആ വാബികൾ പറയാ ഒരു കാലത്തും ഇവിടെ തെസ്ബീത്ത് ഇല്ലാതായിട്ടില്ല കഴിഞ്ഞാൽ മറമാടിന്റെ പരിപാടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എന്ന് വിളിച്ചിട്ട് ആ ഖബറാളിക്ക് വേണ്ടി എല്ലാവരും ചുറ്റും കൂടി നിന്ന് ആയിരക്കാത്ത ഒരു ഖബറടക്കൽ ചടങ്ങ് നമ്മുടെ നാടിൽ മുമ്പ് എവിടെയെങ്കിലും കഴിഞ്ഞു പോയിട്ടുണ്ടോ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ ചിന്തിക്കൂ ഇതിനെന്താ പേര് മയത്തിന് ഖബറിന്റെ ഗത്ത് സഭാ സഭാത്ത് കിട്ടാൻ വേണ്ടി ദൃഢത കിട്ടാൻ വേണ്ടി ചോദ്യത്തിനത്തരം കിട്ടാൻ വേണ്ടി ഖബർ ജീവിതം സുഖമാകാൻ വേണ്ടി പരലോകം നന്നാകാൻ വേണ്ടി ഇതുമായിരിക്കും ഈ തസ്ബീറ്റ് ചെയ്തിരുന്ന ആ രീതിയിലുള്ള ആ ഇടപാട് ഇപ്പൊന്ന് മാറ്റിയിട്ട് അങ്ങോട്ട് തുടങ്ങൂട്ടെ കൊഴപ്പല്ല അതിന്റെ ചില വാചകങ്ങളൊക്കെ നമ്മുടെ കിതാബുകൾ ആക്കിയിട്ടുണ്ട് ദുആഖാന്റെ ഫോർ എക്സാമ്പിൾ എക്സാമ്പിളിന് വേണ്ടി ചില വാക്കുകൾ മാത്രം അതാ അള്ളാഹു ഹദീസ് അല്ല അസർ അല്ല ഒരാളുടെയും മൊഴിയല്ല ചെയ്യേണ്ട മാതൃക എങ്ങനെയാണെന്ന് കാണിക്കാൻ ചില വാചകങ്ങൾ നമ്മുടെ ഫിഖഹന്റെ കിതാബുകളിലുണ്ട് അതും ഈ ക്രമത്തിൽ കോടീകരിക്കപ്പെട്ടതല്ല അതിലെ ചില വാചകങ്ങളൊന്നും ഇപ്പൊ തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുന്നവർ പറയാറുമില്ല ആ വാക്യങ്ങൾ പറയുന്ന ആളുകൾ അത് കഴിഞ്ഞിട്ട് പിന്നെ തെൽക്കീൻ ഇല്ല ഒരു കൂട്ടർക്ക് സുന്നക്കീൻ ഉണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇടപാടൽ ഫാത്യഹ കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും മലയാളത്തിൽ ഒരു ത്വ ഓ ഈ ദ്വാര് തൻ്റെ ഇഷ്ടപ്പെട്ടവരും തൻ്റെ പാർട്ടിക്കാരും തൻ്റെ ആളുകളും പഠിച്ചോനേ ഇങ്ങോര് ആരാന്നറിയോ അങ്ങനത്തെ ആളുടെ ആളാണ് ഇങ്ങനത്തെ പണ്ഡിതൻ്റെ ആളാണ് ഏപ്പിൻ്റെ ആളാണ് ഈക്കൻ്റെ ആളാണ് ഇതൊക്കെയാണ് പറയുന്നത് ഈ ആളുടെ പാർട്ടി ഈ ആളുടെ സേവനം ഈ ആളുടെ ദീനൻ്റെ ഈ ആളുടെ സ്ഥാപനം ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടാത്തരം നെയ്യൊരു ചാഹിത്തിലേക്ക് വരെ ഇതെത്തില്ലേ സഹോദരങ്ങളെ ഒരാൾ മരിച്ചാൽ അയാളുടെ അപദാനങ്ങൾ പദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതും ആ വാഴ്ത്തൽ ജനങ്ങളെ അങ്ങനെ മരണത്തെക്കുറിച്ചും അയാളെക്കുറിച്ചും ചിന്തിക്കുന്ന വിധത്തിലല്ല ചിന്തിപ്പിക്കുന്ന തരത്തിലല്ല ഇയാളെ പോരിശകൾ പെരുമുകൊട്ടിപ്പാടുന്ന തരത്തിലാകുന്നതിന് ആ പറയാ ഈ എന്ന് പറയുന്നത് വിലക്കപ്പെട്ട ഒന്നാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവകാശപ്പെട്ട എന്റെ അപദാനങ്ങളൊക്കെ നീ വാഴ്ത്തണം വിപുണത്വമാത് എന്റെ മേൽ കുപ്പായം കീറിയിട്ടും മാറുകീറിയിട്ടും നീ ദുഃഖം പ്രകടിപ്പിക്കണം എന്ന് ഒസിയത്ത് ചെയ്തിരുന്നവരാണ് ആ കൂട്ടർ ജാഹിലീയത്തിലെ ആളുകൾ നിങ്ങൾക്ക് അറിയാവുന്ന അവദാനങ്ങൾ എന്നെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും പാടണം നിങ്ങൾ രണ്ടുപേരും പറയണം മുഖത്തടിക്കാൻ പാടില്ല നെഞ്ചു കീറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹൗൽ ഒരു കൊല്ലം വരേക്കും ഇത് നടത്തിക്കൊണ്ടിരിക്കണം ഇതൊക്കെ പണ്ടത്തെ കാലത്തെ ജാഹരീയത്തിലെ നായികളാണ് ഈ നായികൾ എന്ന നിലയിൽ അങ്ങനെ വന്നതായി ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ മരിച്ചെടുത്ത് ഭക്ഷണം ഉണ്ടാക്കും പണ്ടത്തെ കാലത്ത് ദാരിദ്ര്യത്തിൻ്റെ കാലത്തല്ലേ പണ്ട് ഭക്ഷണം ഉണ്ടാക്കിയ മൗലൂദനെമ്പാടും ആടുകൂടും കല്യാണത്തിനെമ്പാടും ആടുകൂടും ആരെയും ക്ഷണിക്കേണ്ട ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയുണ്ട് റബ്യല്ല പോലും മൗലൂദിന് ആരും ക്ഷണിക്കാതെ പോകും കുറേ ആളുകൾ പാവങ്ങൾ എന്തിന് ചോറ് നല്ലോണം പള്ളർച്ച് വയ്ക്കുക പള്ളർച്ച അങ്ങനെ വയ്ക്കുള്ളൂ പള്ളെന്നറിഞ്ഞിട്ട് ഓന്ന് മതിയാക്കിയിട്ട് ഇഞ്ഞ് നിർത്തിക്കളിന്നാരും പറയാത്ത ചോറേ മൗലൂദിങ്ങന്നെ കിട്ടുള്ളൂ കല്യാണത്തിങ്ങെന്ന് അത്ര വിഷമമായിരുന്നു ആ തരം കാലത്ത് ചോറ് വെച്ചു കൊടുത്താൽ മരിച്ചെടുത്ത ആൾ കൂടൂരേ കൂടും അങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന പതിവ് അതും ജാഹിരീയത്തിൽ പെട്ടതാണ് ഇത്തരത്തിലുള്ളതൊക്കെ പറയുന്ന കൂട്ടത്തിൽ പെട്ട ഒന്നായി മാറൂര ഇത് മരിച്ച ഒരാളുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ദ്വാരക്കല പക്ഷെ ദ്വാരക്കുമ്പോൾ പറയുന്നതൊക്കെയാ ഇയാളുടെ അപദാനങ്ങൾ എൻ്റെ കൂട്ടരെയും ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാതെ ഒരു പത്ത് കൊല്ലത്തിൻ്റെ ഉപ്പറേ ഇതൊക്കെ തുടങ്ങിയിട്ടായിട്ട് പത്ത് കൊല്ലമൊന്നും ഇല്ല ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ ഉപ്പറേ ഈ മലയാളം ഞാൻ കേട്ടിട്ടുള്ളൂ കുറച്ച് ആളുകൾ ഇപ്പൊ അങ്ങനെ തന്നെ പറയാനാ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമല്ലേ ഇത് ബിസ്മില്ലാഹി റസൂലില്ല എന്നല്ലേ ആള് മരിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും വരെ നമ്മൾ പറയുന്നത് അറബിലല്ലേ അള്ളാഹുവിന്റെ നാമം കൊണ്ട് അങ്ങോട്ടും കൊണ്ടു അള്ളാഹന്റെ റസൂലിന്റെ ചര്യന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും കൊണ്ടു വാക്കാത്തത് അതിന്റെ ഒരു മുറയാണ് ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്ന ആ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തെളിഞ്ഞു കാണുന്നത് ശവ സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരത്തിങ്കാകുന്നു ഏത് സംസ്കാരവും കാണുക എന്ന് ഏത് മതത്തെ പറ്റിയും പറയുന്നവർ പറയും അപ്പൊ ഇസ്ലാമിന്റെ സംസ്കാരവും കാണുന്ന ഇടമാണ് മരിച്ച ആ മയത്തിന്റെ സംസ്കരണ ചടങ്ങുകൾ അവിടെയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് പാർട്ടികൾ ഉണ്ടാക്കാനും വ്യത്യാസം വരുത്താനും ഇതിലൊക്കെ വലിയ കാര്യമുണ്ട് ഈ മയത്തിന്റെ കുടുംബങ്ങൾ എടുത്തേക്ക് നാളെ പിന്നെ പിരിച്ചാഞ്ചലണം സ്ഥാപനങ്ങൾ ഇങ്ങനെ കൂടി പിരിവുകൾ കൂടി ആളുകളെ കയ്യിലെടുക്കേണ്ട വിദ്യകളും സൂത്രങ്ങളും ഏറി ഇതിനെ ഒപ്പിച്ച പിരുവന്മാര് മൂലന്മാര് ഈ പിരുവന്മാര് മൂലന്മാരുണ്ടാക്കി തീർക്കുന്ന ഓരോ പുകരുകൾ നമ്മുടെ നാടിലുള്ള മയ്യത്ത് സംസ്കാരം ആദ്യം മുതൽക്ക് ഇന്ന് വരെയും പോകുന്ന തലമുറകൾ നടത്തിപ്പോന്ന അതിൻ്റെ ചിട്ടകളും ഭക്തികളും എല്ലാം അലങ്കോരപ്പെടുത്തിയിട്ട് രാജാതിരാജനായ റബ്ബിനോടല്ലേ നമ്മൾ ചോദിക്കുന്നത് റബ്ബിന് മലയാളം പറഞ്ഞാലേ അറിയുള്ളൂ എന്നിവർക്ക് വാദമുണ്ടോ റബ്ബിനോടാണോ മലയാളം പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷയല്ലേ റബ്ബിന്റെ കലാമന്റെ ഭാഷ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷയല്ലേ നമുക്ക് ദ്വാക്ക് നിശ്ചയിച്ചു തന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷയല്ലേ നിസ്കാരം നിർണ്ണയിച്ചു തന്നത് റബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷയിലല്ലേ നമ്മൾ ദുആ ചെയ്യേണ്ടത് നമ്മൾ അള്ളാഹുനോട് ദുആ ചെയ്യുമ്പോൾ എന്നാൽ വയനിലോ എന്ന് ചോദിക്കാം വയനില് പിന്നെ ഒരു ദ്വയ സംഭാവന പിരിക്കാനും ആക്കാനും ഓരോരുത്തർ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരും ആ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ദുആ ചെയ്തെങ്കിലേ അവരുടെ കാര്യങ്ങൾ നടക്കുള്ളൂ അതൊരു അതിനുള്ള സദസ്സ് ആ സദസ് പോലെയാണോ മയ്യത്ത് പടി മറമാടുന്ന രംഗം അത് പൊതു സദസ്സാണ് മയ്യത്ത് മറമാടുന്ന രംഗം നമ്മുടേതായ ഒരു സംസ്കാരം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു മേഖലയാണത് ആ മേഖലയിൽ ഏപിക്കാരനും ഈക്കാരനും അല്ലെങ്കിൽ തന്നെ ഒരു പ്രസംഗം കിട്ടിയാലല്ലോ നിക്കാഹിൻ്റെ സദസ്സിന് എന്തൊക്കെയാ നമ്മൾ കാണുന്നത് നിക്കാഹിൻ്റെ സാഹസില്നിൽ ചെന്നാൽ അവിടെ ഒരു പ്രസംഗം അതൊക്കെ പണ്ടുണ്ടോ പുതിയത് പുതിയത് വരിക നമ്മളേറ്റം പഴയൊരു കൂട്ടരുണ്ട് ഏപിക്കാർ എന്നുള്ളൊരു കൂട്ടർ ഓൽക്കൊരുപാട് സംഗതികൾ പയത് പഴയത് എന്ന് പറഞ്ഞിരുന്നവരാണ് അവര് സംഗതി ഒക്കെ ശരിയാ ജുമാന്റെ മുമ്പ് നിങ്ങളുടെ ഈ നാടുകളിലെ എല്ലാ സകല പള്ളികളിലും കാണും ജുമാന്റെ മുമ്പ് ഒരു പ്രസംഗം വാസ്തവത്തിൽ പണ്ട് കാലത്തില്ല ആ നിലക്കതൊരു നല്ലതല്ല ശരിയാണ് അതിനേക്കാൾ ഭംഗി പണ്ട് കാലത്തുള്ള അതേ രീതിയാണ് പക്ഷേ ആവശ്യം വരുമ്പോഴും അത്യാവശ്യം വരുമ്പോഴും അതിനേക്കാൾ വലിയ ചെറു ചെറുതടുക്കാനൊക്കെ വരുമ്പോൾ നടത്തി വരുന്നുണ്ട് അതുകൊണ്ട് അത് ഹറാമാണെന്നോ കറാഹത്താണെന്നോ ഒന്നും മതവിധി പറയാൻ പാടില്ലാത്തതാണ് ആ വിഷയം സംഭവം അങ്ങനെയാണ് പക്ഷേ അത് കറാമും കറാഹത്തുമാണ് എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നവർ അതൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനത്തെ കൂട്ടരുപ്പുകൾ വന്നുനോക്കുമ്പോൾ നിക്കാഹ് മുതൽക്ക് എന്ത് സദസ്സുകരും മൈക്കിന് കയ്യു കിട്ടിയാൽ അവിടെ ഒരു പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ എല്ലാം ഉണ്ട് യുവക്കും മുമ്പ് മാത്രമേ പറയും പക്ഷത്തുള്ളൂ ബാക്കി ഏത് സമയത്തും ആവാ നിക്കാഹന്റെ മുമ്പിൽ പ്രസംഗം ആ പ്രസംഗത്തിൽ എന്തൊക്കെയാ കേസ് ഓരോരുത്തരും മൈക്ക് കൊണ്ടുവന്ന ആ നിക്കാഹന്റെ സിഇഒ അങ്ങനെ ആക്കി പോകുന്നു വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തെക്കൻ മേഖലയിലുള്ള ഈ ഭാഗത്തുള്ള ആളുകൾക്ക് പലപ്പോഴും ഇതറിയില്ല നമ്മൾ കച്ചവടം ചെയ്യുന്ന സമയത്ത് നിനക്ക് ഞാൻ ഈ വസ്തു ഇന്ന വിലക്ക് വിറ്റു ഞാൻ ആ വിലക്ക് നിങ്ങളിൽ നിന്ന് വാങ്ങി ഇത് ഇടപാട് ചെയ്യുമ്പോൾ കച്ചവടത്തിൻ്റെ വാക്കാ ഈ കച്ചവടത്തിൻ്റെ വാക്ക് പറയും പോലത്തെ ഒരു വാക്കാണ് ഇന്നാലിൻ്റെ മഹറിന് അല്ലെങ്കിൽ ഇത്ര മഹുറിന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ എൻ്റെ മകളെ നിക്കാഹി ചെയ്തു തന്നു എന്ന സീത അങ്ങൾ നിക്കാഹി ചെയ്തു തന്ന് ഞാൻ നിങ്ങൾ സ്വീകരിച്ചു എന്ന് പറയുന്ന സീത അതിൻ്റെ ജവാബ് ഈ സീത അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ രണ്ട് പേര് ഇത് സാക്ഷികളായിട്ട് കേൾക്കുക ഇതാണ് നിക്കാഹൻ ഈ നിക്കാഹിന്റെ മുൻപുള്ള ആമുഖം മാത്രമാണ് അവിടുത്തെ ഹുത്തുബ അതൊരു പ്രസംഗത്തിന്റെ വേദിക്ക് ഒരു ചാൻസും ഇല്ല കാരണം അവിടെ ഒരു ഗീർവാണ പ്രസംഗം ആരും ഇഷ്ടപ്പെടുകയില്ല അത് വന്നപ്പോൾ എന്തായി സുന്നികളല്ലാത്ത മുജാഹിദുകളത് കൊണ്ടുവന്നത് മുജാഹിദുകൾ അവിടെയും പ്രസംഗം എവിടെയും പോലെ അതുകൊണ്ട് കുടുങ്ങി ഇഞ്ത് വേണ്ട പോലെ പറയണേ കാരണം എ പിക്കാർ ബദലും കണ്ടു പ്രസംഗിച്ചിട്ട് അതേ പ്രസംഗത്തിന്റെ സ്ഥാനത്തൊക്കെ പ്രസംഗങ്ങൾ വെച്ചിട്ട് ഇഞ്ചിത് ബയ്യാബേലി ബാണ്ടോന്നായി ഹുതുബൻ്റെ ഭാഷയിൽ പോലൊക്കെ തോന്നിയിട്ടുണ്ട് മെമ്പറമ്മ കയറിയിട്ട് ഗ്രൂപ്പുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ മലയാളത്തിൽ ഹുതുബാക്കുക എന്ന് പറഞ്ഞ മോശായി അറബാണെങ്കിൽ ഇതൊന്നും ആരും അറിയില്ലായിരുന്നു കേൾപ്പില്ലായിരുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഹാബികൾ ഓലി തിരിച്ചാലും നമ്മൾ മാറില്ല നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ ഓരോന്ന് കണ്ടെത്തുക കണ്ടെത്തുന്ന കൂട്ടത്തിൽപ്പെട്ട ഓരോന്നായി ഇത് ഇതിന് വാസ്തവത്തിൽ ഈ ഒരു മൈക്ക് വെച്ചുകൊണ്ട് അങ്കഹത്തുക്ക ബിന്തി എന്നൊക്കെ പറഞ്ഞാല് ഈ മൈക്കിൽ ശബ്ദം ഇവന്റേതല്ല കേൾക്കുന്നത് എന്നാ ശാസ്ത്രീയമായിട്ട് ഈ യന്ത്രത്തെ കുറിച്ച് അറിയാവുന്നവരൊക്കെ പറയുന്നത് അപ്പൊ ഇവന്റെ ശബ്ദം കേൾപ്പിക്കണം എന്നാണ് ഫിഖഹ് പറയുന്നത് നമ്മൾ ഇതുവരെ ഹുതുബൻ്റെ മാതിരിയല്ല പൊതു അതിലും അപ്പുറം വലിയൊരു അപകടമല്ലേ ഇത് വരിക ഹുതുബെന്നില്ലെങ്കിൽ നൂറു കശ മാർക്കുണ്ട് ഇവിടെ ഇത് ശരിയല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ നമ്മുടെ മകളെ ആ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നത് ആ നിക്കാഹ് ആ സ്വീകരിക്കുന്ന ആളും ഇയാളും തമ്മിൽ പറയേണ്ട വാചകങ്ങൾ അവരുടെ വായ കൊണ്ട് സംസാരിക്കുന്നത് തന്നെ രണ്ട് സാക്ഷികളും ഇവരും പരസ്പരം കേൾക്കണം അത് കേൾക്കണമെന്നത് നമ്മുടെ ഫിഖറിന്റെ കിതാബുകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കേൾക്കാത്ത വിധം എല്ലാം പറഞ്ഞു നോക്കിയിട്ട് കാറ്റങ്ങട്ട് എത്തിച്ചു പോയാൽ അതുപോലും പറ്റില്ല എന്ന് മഹാന്മാരായ ഫുഖഹാ ഇമാം മിബുർ ഹസന്നിൽ ഹൈതമി തങ്ങൾ തന്നെ വിവരിച്ചിട്ടുണ്ട് തൻ്റെയിൽ വിവരിച്ചിട്ടുണ്ട് ഇത് അത്തരം ഒരു ഇടപാട് നമ്മൾ ഇത്തരം ഒരു സാധനം കൊണ്ടുവന്നിട്ടാക്കിയാൽ നമ്മുടെ നിക്കാഹിന്റെ സാധുതയെ അത് ബാധിക്കും സാധുതയെ ബാധിക്കുന്ന ഈ ഇടപാടുകൾ സാധുതയില്ലാത്ത നിക്കാഹിലായിട്ട് നമ്മുടെ മക്കൾ ജീവിക്കേണ്ടി വരും ഇത് നമ്മൾ ചിന്തിക്കണം കാലാകാലങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്തിനാണ് ഈ വയ്യാവേലിക്കൊക്കെ നിൽക്കുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് അവിടെ ഒരു പ്രസംഗവും പ്രസംഗം ഉണ്ടാക്കുമ്പോ പൂജ പണ്ടോ എന്ന് ഇയാള് എസ് എസ് എഫിന്റെ ഇന്നാലിന്നയാളാണ് മറ്റേ ആളാണ് മറിച്ചയാളാണ് എന്നാ എ പി കാരനാണെങ്കിൽ അപ്പൊ മറ്റേ ഒരുത്തൻ ഇയാളുടെ ബാപ്പ എസ് കെ എസ് എസ് എഫിന്റെ ഇന്ന മറ്റേ ആളാണ് ബാപ്പ എസ് കെ എസ് എഫ് ആരാണ് നിങ്ങൾ പേടിച്ചുണ്ടാ കർണാടകയിൽ ഒന്ന് പോയി നോക്കി വലിയ 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 മൂത്ത വയസ്സന്മാരെ കാണാൻ ഇപ്പൊ എസ് കെ കാരനാണ് ഇപ്പൊ എസ് കെ കാരനാണ് എസ് കെ തന്നെ ആടെ വല്യ സംഘ അപ്പോൾ ഇയാളുടെ ബാപ്പ എസ് കെ കാരനാണ് മറ്റേ ആളാണ് ഇയാള് എസ് എസ് എഫ് കാരനാണ് ഇതൊക്കെ നിക്കാഹിന്റെ സദസ്സരി ഒരു പ്രസംഗം ഉണ്ടാക്കുമ്പോഴുള്ള വിഷയ പുതിയ പളർക്കുമ്പോൾ ഒരു ഇടപാട് ഇത്തരത്തിലുള്ള അനേകം അത്യാചാരങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന കൂട്ടത്തിൽ ഏറ്റവും മോശമായി മോശമായിപ്പമുക്ക് തോന്നുന്നതാണ് കബറുംകരി അന്നാനോട് ചെയ്യുന്നതു ആ ഇവിടെ മലയാളത്തിലാക്കുന്നത് എന്താവശ്യം അതില് തീർത്തും മനസ്സിലാക്കിക്കോടെ ഈ കബറാളിയുടെ കുടുംബത്തെ കയ്യിലെടുക്കാൻ ഇടപാടാണ് ശരിക്കും അവരെ കയ്യിലെടുക്കാം പിറ്റേന്ന് എന്റെ ഫലം കാണാ കുറച്ച് ഇൻഡേർ വണ്ടിയായിട്ടുണ്ട് വരും അത് നല്ല ആളിനും അങ്ങനെ അൽഫാത്യ പറ ഒറ്റ ദുയ ആ ദുബയില് കൊടുക്കേണ്ട മാനുള്ള മനസ്സംബാരാച്ച ഒന്നായിട്ട് കൊടുക്കൂലേ ഇതൊക്കെ എന്തൊരു ഇടപാടാ കൂട്ടരെ നാശവും നഷ്ടവും ഈ സമുദായത്തിനുണ്ടാകുന്ന മാനക്കേട് ഈ സമുദായത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഇവരെന്ത് കൂട്ടരാണെന്ന് അന്യ സമുദായക്കാർ പൊതു സമൂഹത്തിൽ നിന്ന് പറഞ്ഞു പോകുന്ന ഇത്തരം ഇടപാടുകൾ അത്യാചാരങ്ങളായിക്കൊണ്ട് ഈ ദീനിൽ കടന്നു വരുന്നത് ഇസ്ലാമിൻ്റെ പേരിൽ കണക്കെടുതരുത് അത് ഇസ്ലാമല്ല ഇബാദത്തുകൾ പോലുള്ളതിൽ കൊണ്ടുവന്നിട്ടുള്ള അനാചാരങ്ങൾ സ്ഥിരപ്പെട്ട സുന്നത്തുകളെ അട്ടിമറിച്ചുകൊണ്ട് മദലിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ അതൊന്നും ഇസ്ലാമല്ല ഇതിലൊക്കെയും നമ്മൾ കാണുന്നത് ക്രിസ്ത്യാനിസത്തോടുള്ള ആഭിമുഖ്യവും അവരോടുള്ള അനുകരണവും അതേപോലെ തന്നെ ജൂതന്മാരോടുള്ള അനുകരണവും കുറവിൻ്റെതാണോ അത് ജൂതന്മാരോടുള്ള അനുകരണത്തിന്റെ ഭാഗമാണ് അതിർ കവിയറിൻ്റെതാണോ ഭക്തികൾ മറ്റും കൂടുന്നതാണോ അത് ക്രിസ്ത്യാനികളോടുള്ള ആദരവിന്റെ ഭാഗമാണ് ഇത് നമ്മുടെ സമുദായത്തിൽ വരുമ്പോൾ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൂട്ടം ആളുകളിൽ എന്തായാലും ഇതിനെല്ലാം എതിരിൽ സത്യത്തിന്റെ ശരി പാതയിൽ തന്നെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ അതിരുകൾ ഇല്ലാതെ അലംഭാവങ്ങളില്ലാതെ ജൂതക്രിസ്തീയ വിഭാഗത്തിന്റെ മാർഗങ്ങളിലേക്കൊന്നും വ്യതിചലിക്കാതെ ഇസ്ലാമിൻ്റെ ശരി ഉർജു ആയ ഹനീഫിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ കയ്യാമത്ത് നാൾ വരെ ഉണ്ടാകും അവർ കൊച്ചു സംഘമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സംഘം അത് സംസ്ഥാനക്കാരല്ല പക്ഷെ ആ സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാ സംസ്ഥാനക്കാർ അങ്ങനെ പറയുന്നു എന്ന് മനസ്സിലാക്കണ്ട ആണെന്നാണ് ബഹുമാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പറയാം കാര്യം അങ്ങനെ നോക്കുമ്പോൾ ഒരു കൊച്ചു സംഘം ഈ നിലക്ക് കാണുന്നത് ഇതേ കാണാനുള്ളൂ പക്ഷെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞുണ്ടാക്കി എന്നൊന്നും പറയണ്ട അത് വിലമാ ആകാം ഭരണാധികാരികളിലെ ശുദ്ധന്മാരാകാം ദീനിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാകാം പക്ഷെ അതിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങളുടെ വിലമാവ് അങ്ങനെ ഭാഗമായി നിൽക്കാൻ നമുക്ക് കഴിയണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കേരള സംസ്ഥാന ജംഇയ്യ തുലമായ ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഇവിടെ സമാപിക്കുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നമ്മൾ ഇതിൻ്റെ സമാപന സംഗമങ്ങൾ നടത്തി കഴിഞ്ഞു ഇത് മൂന്നാമത്തേതാണ് ഇവിടെ കേരള സംസ്ഥാന ജംഇ്യത്തുലുമായ ഈ ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ അവസാനിക്കുകയാണ് ഇതുകൊണ്ട് ഇവിടെ ഉണർത്തപ്പെട്ടതുപോലെ എല്ലാം അവസാനിക്കുകയല്ല പുതിയ ഒരു പ്രവർത്തന രംഗത്തേക്ക് ഇനിയും നമ്മൾ പ്രവേശിക്കുകയാണ് ഇൻഷാ ഇൻഷാല്ലാ എസ് വൈ എഫിന്റെ നാൽപ്പതാം വാർഷികം നമ്മൾ ആഘോഷിക്കേണ്ടതുണ്ട് അൻപത് വർഷം ജമ്മിയത്തിൽ നമുക്ക് പൂർത്തിയാകുമ്പോൾ തന്നെ ഏപ്രിൽ മാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ എന്ന നമ്മുടെ മഹത്തായ സംഘം ആ സംഘത്തിൻ്റെ നാൽപ്പതാം വാർഷികത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അത്തരം സംഘവും ഈ സംഘവും ഒക്കെ നമ്മൾ നിലനിർത്താൻ പരിശ്രമിക്കണം നിങ്ങൾ ആലോചിക്കുക നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ് അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ള മഹത്തായ സേവനങ്ങൾ ഓരോന്നോരോന്ന് ആലോചിച്ചാൽ എല്ലാതിലും നമുക്ക് അള്ളാഹു താല തെരഞ്ഞെടുത്ത് നൽകിയിട്ടുള്ളത് തെളിഞ്ഞു കാണാം നിങ്ങൾ നോക്കൂ കേരളത്തിൽ ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ പത്രക്കാരും മാധ്യമങ്ങളും പിടിക്കുന്നത് നമ്മളെ ഉള്ളൂ ജംഇയ്യത്തുൽ ഉലമ എന്ന് ഒറ്റ കാണാം റിപ്പോർട്ടുകൾ കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ഉലമ അതിന് നമുക്കൊരു ഭാഗ്യമുണ്ട് നമ്മൾ പേരെങ്ങനെ കേരള സംസ്ഥാന സംസ്ഥാനാന്നിട്ടാൽ പിന്നെ കേരള സംസ്ഥാന വിദ്യുത് ശക്തി ബോർഡ് കേരള സംസ്ഥാന ടീച്ചേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന തൊഴിലാളി എന്ന് പറഞ്ഞാൽ അതാ സംസ്ഥാന അപ്പൊ സംസ്ഥാനം പോക്കിയാൽ പിന്നെ ജമ്മിയത്തുൽ നമ്മള് ജമ്മിയത്തുല് ജമ്മിയത്തുൽലമ എന്ന പേരിൽ ഒരു വിലമാക്കളുടെ സംഘമായി ഈ സംഘത്തെയാണ് പത്രക്കാരും മാധ്യമങ്ങളും അവതരിപ്പിക്കുന്നത് ഈ ഒരു സൗഭാഗ്യം നമുക്ക് അള്ളാഹുദാല് നൽകിയതാണ് വാസ്തവത്തിൽ ആദ്യം തന്നെ രൂപീകരിക്കുമ്പോൾ എല്ലാം കേരള സംസ്ഥാന എന്ന് രൂപീകരിച്ചിട്ടുള്ള ആ കാലത്ത് അന്ന് സംസ്ഥാനല്ലട്ടോ അതുകൊണ്ടാണ് അപ്പൊ സമസ്ത കേരള എന്നാണ് രൂപീകരിക്കാൻ തോന്നിയത് ആ സമസ്ത കേരള പോയി കേരള സംസ്ഥാന ആയപ്പോ സംസ്ഥാന പത്രക്കാരൻ്റെ ഒഴിവാക്കാണ് എന്നിട്ടോ ആ പഴയ ജമഇത്തുല്ലലമ നമ്മുടേത് തന്നെ എന്നാ നമുക്ക് കാണിച്ചിരുന്നത് പിന്നൊന്ന് കിട്ടിയേ നോക്കി എസ് വൈ എഫ് രൂപീകരിച്ച് തന്നപ്പോൾ ബഹുമാനപ്പെട്ട ഷേഖുനവറുകള് എത്ര കാലമായിട്ടുണ്ട് സമസ്തയിൽ പുഴത്തിക്കുന്നു ആഹാരം പുറത്തിച്ച കാലത്താണ് സമസ്തക്ക് പതാകയൊക്കെ ഉണ്ടായത് പക്ഷെ അന്നത്തെ പതാകയെക്കുറിച്ചുള്ള ചർച്ചയിൽ ആരോ പറഞ്ഞു അഖിലേന്ത്യാ സുന്നി ജമ്മിയത്തുല്ല എന്ന് ബോംബെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ട് അതിൻ്റെ ഒരു പതാകയുണ്ട് ആ പതാകയാക്കാൻ സമസ്തൻ്റെ ആയിക്കോട്ടെ ഞാൻ തീരുമാനിച്ചു അതാണ് നമ്മളെ സമസ്തൻ്റെ കൊടി ഇപ്പം ആ കൊടിക്കാ പോലും പിടിയും വലിയ കൂടുതൽ അതിലൊരു മദീനാ മുനവറിൻ്റെ ചിത്രം കൊടുക്കുക ഇതാണ് മദീന മുനവറിൻ്റെ ചിത്രം കൊടുത്ത സമസ്തക്കുടി അതിൻ്റെ വർണ്ണ അങ്ങോട്ട് കൊണ്ട് മാറ്റിയിട്ടോ മാറ്റാതെയോ ഏതാ നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ തർക്കവും ഒക്കെ നടക്കുന്നത് പല സ്ഥലങ്ങളിലും ആളെ കൊല്ലുന്ന കൊല്ലുന്നവരെ അവിടുത്തെ മദ്രസയിൽ ഈ പതാകയോ ആ പതാകയോ ഉയർത്തുന്നത് നോക്കിയിട്ടാ എന്തിനാ ഈ പതാക അയത്തെ പീതവർണവും അയത്തെ കൊച്ചവർണവും എന്തായാലും ബന്ധം നമ്മുടെ പതാക നോക്കിയങ്ങൾ ബദരീങ്ങൾക്കും ഉഹിദീങ്ങൾക്കും അഷറഫുൽ ഹൽത്തു അലൈഹി വസ്ല്ല പദങ്ങൾ നൽകിയിട്ടുള്ളത് ഈ പതാക രണ്ട് കറുപ്പ് പതാകയും ഒരു വെള്ള പതാകയും ആണ് ബദറിലും മുഹദിലും ഇസ്ലാമിൻ്റെ പേരിൽ ഉയർന്നിട്ടുള്ളത് ബദറിലും മുഹിദിലും ഹന്തത്തിലും എല്ലാം ഇസ്ലാമിൻ്റെ പേരിൽ ഉയർന്നിട്ടുള്ള പതാക ഇതാണ് അംസാരികളും മുഹാജറുകളും ഒന്നിച്ച് ഒരു മുസ്ലിം ഉമ്മത്ത് എന്ന നിലവാരത്തിൽ അവരുടെ ഇടയിലുള്ള എല്ലാ ഭിന്നതകളും വംശീയതായ നിലപാടുകളും പോയ ശേഷം മാത്രമാണ് ഒരൊറ്റ പതാക യുദ്ധത്തിൽ പിടിക്കാൻ തുടങ്ങിയത് അതുവരെ മൂന്ന് പതാകയാണ് ഒന്ന് മുഹാജറുകൾക്ക് ഒന്ന് അൻസാരികളിലെ ഹസർജ് വിഭാഗത്തിന് മറ്റൊന്ന് ഔസ് വിഭാഗത്തിന് അതിൽ രണ്ട് പതാക കറുപ്പും ഒരു പതാക വെളുപ്പുമാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ നൽകുന്നത് ഇത് സമ്മേളിപ്പിച്ച ഒരു പതാക യോഭാഗ്യവശാൽ അള്ളാഹു ഒരുക്കി തന്നത് ആർക്കാണ് ഇതിലൊക്കെ കണക്കുണ്ടങ്ങനെ ഈ വഹാബിയെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കാണേ ആകെ ഉഷാറായിട്ട് പോലെ ആ കൂടിവിടെ കൊണ്ടുവന്നിട്ടും കാണ്ട് പേരേറ്റ് വന്നത് വലിയ ആദ്യം വഹാബിയ എന്നുള്ള എല്ലാവരും കൂടി ഇട്ടത് പിന്നെ അയിന്ന് പുലിപാല് പോക്കാൻ വേണ്ടിട്ട് ഇസ്ലാഹി ഇസ്ലാഹി എന്നാണ് പറഞ്ഞത് ഇസ്ലാഹി ഇസ്ലാഹി എന്ന് പറഞ്ഞു നോക്കുമ്പോ എന്താ കുറുഗം പണ്ട് മുനാഫിഖങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ള ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ഏ ഞങ്ങൾ ഫസാദോ ഞങ്ങൾ ഇസ്ലാഹിന്റെ ആളുകളാണ് എന്ന് പറയുന്നതാണ് മുഫ്സിദൂൻ ആ ഇസ്ലാഹിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്നവരാണ് ഫസാദിൻ്റെ ആളുകൾ എന്ന് അള്ളാഹുദാല അവരെ പറയുന്നു ആ ഇസ്ലാഹിന്ന് തന്നെ പേരാണ് കിട്ടിയത് ഇത് മാറ്റാൻ വേണ്ടി പരിശ്രമിച്ച് പരിശ്രമിച്ച് നോക്കി നോക്കുമ്പോൾ പിന്നെ തൊള്ളായിരത്തി അമ്പത് വന്നപ്പോൾ ആസൂത്രിതമായി ചിന്തിച്ചെടുത്ത പേരാ കേരള നതുബത്തുൽ മുജാഹിദ് കേരള നതുപത്തുൽ മുജാഹിദിയെ നോക്കി നോക്കുമ്പോൾ അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച ദാറുൻ നെതുവ എന്ന് പറയുന്ന ആ നതുപത്തിൻ്റെ പേരാപ്പതുവത്തുൽ മുജാഹിദ് എന്ന് പേരിൽ വന്നത് ഈ തരത്തിലുള്ള പേര് കിട്ടുന്നതൊക്കെ ഒരു ചെറിയ തരത്തിലുള്ള ഒരു കുരുത്തക്കേടാണ് ആ നിലക്കുള്ളൊരു കുരുത്തക്കേട് ഒന്നുമില്ലാതെ വളരെ സുഖകരമായ രീതിയിൽ അള്ളാഹു ഒരുക്കി തന്ന ഒരു സംഘമാണ് നാം അതിനപ്പുറം ആശയപരമായി നമ്മുടെ ഈ കേരളത്തിൽ ആരാണോ വൽ ജമാഹത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച സയ്യിദുമാരും ഉലമാവുമെങ്കിൽ ആ ഉലമാൻ്റെ അതേ മാതൃകയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വന്നിട്ടുള്ള പരമ്പരാഗതമായി ആ വഴിയിലൂടെ തന്നെ ചൊരിച്ചിട്ടുള്ള അവർ കാണിച്ചിട്ടുള്ള സംഘത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും നിന്ന് പൊരുതിയിട്ടുള്ള മഹത്വക്കളാണ് നമുക്ക് ഈ ജമ്മയ്യത്തുല്ലുലമായും അതിൻ്റെ കീഴടകവും രൂപീകരിച്ചു തന്നത് ഭാഗ്യവശാൽ ഈ രണ്ടു പ്രസ്ഥാനവും താജുല്ലുലമായ സംസുല്ലയുടെയും കാലത്തു തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ രണ്ടു സംഘങ്ങളും നമുക്ക് കിട്ടിയതൊരു വലിയ വലിയ സൗഭാഗ്യമാണ് ആ സൗഭാഗ്യത്തിലെ നേതാക്കളോ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഏറ്റവും അടുത്ത സംഭവം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമ്മുടെ ഒരു സഹോദരൻ നമ്മുടെ മേഖലകളിൽ സമ്മേളനങ്ങളിലെല്ലാം ദ്വായിരക്കാൻ അദ്ദേഹത്തെ കൊണ്ടുവരാറുണ്ട് ജാമിയ വഹബിയയുടെ സമ്മേളനത്തിന് ദാറുസുന്നയുടെ സമ്മേളനത്തിന് നമ്മുടെ സമ്മേളനങ്ങൾക്കെല്ലാം നമ്മുടെ ഭാഗങ്ങളിൽ അദ്ദേഹത്തെ അറിയും മമ്പുറത്ത് സ്വലാത്തിനും എപ്പോഴും വരുന്ന ആൾ മമ്പുറത്ത് വെള്ളിയാഴ്ചയിൽ പകലിൽ ജുമാൻ്റെ ഒരു പ്രസംഗമുണ്ട് ഒരുപാട് ദിക്കുകളിൽ നിന്ന് ആളുകൾ ഒന്നിച്ചു കൂടി വരുന്നയാൾ അവിടെ കൂടുന്ന ആ ദുആക്ക് വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്നവരാടുണ്ട് നമ്മൾ ദരക്കാൻ കൊണ്ടുവരുന്ന ഒരു കുറിയ മനുഷ്യൻ സാധാരണക്കാരിൽ ഒരു മനുഷ്യൻ മോര്യ ഉമ്മർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ബഹുമാനപ്പെട്ട എൻ കെ ഉസ്താദവർഗരുടെ ആദരവിൻ്റെ ആ ദിവസമാണ് അദ്ദേഹം വഫാത്താകുന്നത് അദ്ദേഹം മരണപ്പെടുന്നതിന് നിങ്ങൾ ആലോചിക്കണം അദ്ദേഹം ആ യോഗത്തിന് വരാൻ വേണ്ടി തൊണ്ണൂറിൽ പരം തവണ അദ്ദേഹത്തിന്റെ അയൽവാസിയായ ഒരു സഹോദരനെ വിളിച്ചിട്ടുണ്ട് അത്രേം മിസ് കോഡ് കാണുന്നത് തൊണ്ണൂറ്റി രണ്ട് തവണ അത്ര തവണ വിളിച്ചിട്ടുണ്ട് എന്തിന് പരപ്പനങ്ങാടിയിലൊന്നു പോകാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മയൊക്കെ കാണാൻ അതിന് പറ്റുമെന്ന് പറഞ്ഞിട്ട് ആശിച്ച ആ മഹാൻ ആ മഹാൻ ഈ വ്യാഴാഴിച്ച നമസ്കാരം മുകളിൽ നിന്ന് നിർവഹിച്ചിട്ട് താഴെ വന്നിട്ട് സന്തോഷകരമായിട്ടങ്ങ് മരിക്കുകയാണ് ഒരു മണിയായപ്പോൾ എനിക്ക് ഫോൺ കോൾ വരുന്നത് നമ്മളെമ്പർ മുസ്ലിം മരിച്ചുനാ അന്ന് വാക്യവശാൽ ഞാൻ സൈലൻറ്റാക്കിയിട്ടില്ല യോഗം കഴിഞ്ഞു വരുന്നതിൻ്റെ പന്ത്രണ്ട് മണിൻ്റെ ശേഷമായിട്ടുണ്ട് വീട്ടിൽ ഒന്നിങ്ങനെ കണ്ണ് വാങ്ങിയേ ഉള്ളൂ വരുന്നു ഫോൺ കോൾ നമ്മളെമ്പർ മുസ്ലിമാർ മരണപ്പെട്ടു വന്ന് നമ്മളെ തങ്ങൾ രാവിലെ പോയി തങ്ങൾ മുതൽക്ക് കണ്ടവരെല്ലാം പറയുന്നു ചിരിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുന്നു അദ്ദേഹം നല്ല ചിരിച്ച മരണം എന്നൊക്കെ പലരും ഓഫർ ചെയ്യുന്നുണ്ടല്ലോ ആ കാണുന്ന ശരിയായ ചിരിച്ച മരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയവരൊക്കെ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ മരണം ആരായിരുന്നു അദ്ദേഹം നമ്മളിൽ ഏറ്റവും എടിയ പ്രവർത്തകരാകാൻ ആൾ നട്ടപ്പാതിരാക്ക് വാൾ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതിന് പകരം നട്ടുച്ചക്ക് പോയിട്ട് ആളുകൾ കൂടിയിരിക്കുന്ന സമയത്ത് പോയിട്ട് നമ്മുടെ സംഘത്തിൻ്റെ നമ്മുടെ സ്ഥാപനങ്ങളുടെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന പ്രവർത്തകൻ അപ്പോൾ പോലും അന്നത്തെ ദിവസം പോലും രണ്ടു പരിക്കാരെ ബുൽബുന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹം നുസ്രത്തിനും ബുൽബിന്നും നിരന്തരം വരിക്കാരെ കൊണ്ടിരിക്കുന്ന പ്രവർത്തകൻ എല്ലാ നമ്മുടെ യോഗങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നയാൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായി നിൽക്കുന്നയാൾ സ്പീക്കറും മറ്റും ഉപയോഗിക്കാതെ നമുക്ക് ജോലി കിട്ടില്ലല്ലോ എന്നോർത്തുകൊണ്ട് ആ ഇടപാട് പോലും നിർത്തിയിട്ട് അള്ളാഹുദാലാൻ്റെ മാർഗത്തിൽ ജീവിതം നയിച്ചയാൾ ആ ആള് മമ്പുറത്ത് എങ്ങനെ ദുയർക്കാൻ വന്നു നാനങ്ങൾ ചിന്തിക്കുന്നത് മമ്പുറത്തോരുടെ ഓരത്ത് തന്നെയുള്ള അവിടത്തെ പഴയ മമ്പുറത്തെ പള്ളിയിൽ ഒരു തങ്ങളുണ്ടായിരുന്നു ആ തങ്ങൾ ഹതീബായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം വരേക്കും അദ്ദേഹം സ്പീക്കറിൽ ഹുത്തബോദുല സ്പീക്കർ പറ്റാത്ത ആളുകളൊക്കെയും അദ്ദേഹത്തിന്റെ ചുമക്കാവര കാര്യം രണ്ടാണ് മമ്പറത്ത് സിയാറത്തും ചെയ്യാ സ്പീക്കർ ഇല്ലാത്ത ചുമയിൽ കൂടുകയും ചെയ്യാം ആ മഹാനായ തങ്ങൾ ഒരു ഇരുപത്തിയേഴാം രാവിൽ റമവാനിൽ ഇരുപത്തിയേഴാം രാവിൽ ശുചൂതിൽ കിടന്നുകൊണ്ടാണ് മരണപ്പെട്ടത് സുചൂതിൽ കിടന്നുകൊണ്ട് സ്പീക്കറില്ലാതെ കുത്തുബോധിക്കൊണ്ട് തന്നെ നിന്ന മഹാൻ നിങ്ങൾ ഓർക്കണം തിരൂരങ്ങാടിയിൽ രണ്ട് വിഭാഗം സമസ്തയുടെയും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അവരുടെ പ്രവർത്തന കളരിയായ ലീഗ് കോൺഗ്രസ് രണ്ട് സംഘത്തെ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൂട്ടരും ശക്തി പരീക്ഷണം നടത്തുന്ന മേഖലയിൽ മമ്പുറത്ത് ഹത്തീബായി തങ്ങൾ നിൽക്കുന്ന കാലം മരിക്കും വരെ അതിൽ അതാത്ത ആ മനുഷ്യന്റെ കുത്തുമയിൽ പങ്കെടുക്കാനാ ഈ ഉമ്മർ മുസ്ലിമാർ മമ്പുറത്ത് വന്ന് ശീലമായത് അത്തങ്ങൾ മരണപ്പെട്ട ശേഷമാണ് അവിടെ സ്പീക്കർ വെച്ച് തുടങ്ങിയത് അപ്പം അദ്ദേഹം ജുമാക്കുമാറിപ്പോകുന്നു നമ്മുടെ തങ്ങളുടെ പള്ളിയിലേക്കാണ് വലിയ പറമ്പിലെ സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങളവർഗുകൾ നിൽക്കുന്ന പള്ളിയിലേക്ക് അത്ര ശ്രദ്ധിക്കുന്ന ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ടാണ് മരണപ്പെട്ടത് ഇത് നമ്മൾ ആലോചിക്കണം നമ്മൾ തങ്ങൾ പറയാ ചിരിച്ചിങ്ങനെ കിടക്കുക നമ്മളെ സത്യത എനിക്ക് വല്ലാതെ ഒന്നാതുകൊണ്ട് ഉറച്ചു കഴിഞ്ഞു തങ്ങള് പറയുന്നത് വളരൊരു സത്യം സാധാരണക്കാർ സാധാരണക്കാരനായി ജീവിക്കാൻ കൊതിച്ച അദ്ദേഹം അല്ലാഹു അദ്ദേഹത്തിൻ്റെ തറച്ചുകൾ ഉയർത്തട്ടെ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ഹക്കുകൊണ്ട് ജാഹുകൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ ഇങ്ങനെ തന്നെയാണ് സഹോദരന്മാരെ നമ്മുടെ സഹോ നമ്മുടെ നേതാക്കളൊക്കെയും നമ്മുടെ അഭിപന്യരായ നേതാക്കന്മാരൊക്കെയും നമ്മുടെ സമസ്തയിൽ നിങ്ങൾ നിങ്ങളാലോചിക്കുക നമ്മുടെ സമസ്ത അത് ഞാൻ ബോധപൂർവം തന്നെ പറയുകയാണ് സമസ്ത കേരള ജം അയ്യത്തുല്ലലമ രൂപീകരിച്ചത് മുതൽക്ക് പോരുന്ന സമുദായത്തിൻ്റെ നേതാക്കൾ ആ നേതാക്കളുടെ പാരമ്പര്യത്തിൽ പങ്ങില്ല അഹമ്മദ് കുട്ടി മുസ്ലിാരും ശംസുല്ലലമാ കുതബി മുഹമ്മദ് മുസ്ലിാരുമാണ് ഒരു കാലത്ത് കേരളം നിറഞ്ഞു നിന്ന വലിയ ആലിമുകൾ മുകൾ അവരുടെ ശിഷ്യന്മാരാണ് കേരളത്തിലുള്ള മഹത്തുക്കൾ മുഴുവൻ അവരുടെ ശിഷ്യന്മാർ നിറഞ്ഞു നിന്നിരുന്ന ആ കാലത്ത് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിാറുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട അസംഘത്തിൽ തൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ ചേർത്തുകൊണ്ടാണ് തൻ്റെ സാന്നിധ്യവും തൻ്റെ പിന്തുണയും ബഹുമാനപ്പെട്ട ആ കുത്തുബി അവർകൾ അറിയിച്ചത് അങ്ങനെയാണ് സമസ്ത സമസ്തയുടെ എല്ലാ ഉപദേശങ്ങൾ തേടാനും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ശേഷം പിന്നീട് ഷംസുല്ലുലമാ എന്നവർ പങ്കെടുക്കാൻ തുടങ്ങി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ വഫാത്തിനു ശേഷമാണ് ശംസുല്ലരമാ പുവി അവറുകൾ സമസ്തയുടെ മുഷാവറയിലേക്ക് നിർബന്ധമായി ക്ഷണിക്കപ്പെട്ടാൽ വരാൻ തുടങ്ങിയത് അംഗമായിട്ടല്ല ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട താജുല്ലരമായ വണ്ടൂരിലെ ശേഖുന വഫാത്തായതിൽപ്പന്നെയാണ് നദാപുരത്തെ ശംസുല്ലലമാ ഊറ് കേരള സംസ്ഥാന ജമീയ തുലരം ഇവിടെ ആക്റ്റീവായ നിലയിലുള്ള നേതാവായിട്ട് തന്നെ നിന്നിട്ട് എല്ലാ മുസാവറുകളും തൻ്റെ സവിധത്തിൽ തന്നെ വേണമെന്നുള്ള നിർബന്ധം അല്ലെങ്കിൽ എന്തെല്ലാം ചർച്ചകളാകും എന്തൊക്കെ പോകും എങ്ങനെ പോകും എന്നറിയാത്തത് കൊണ്ടുള്ള ശരിയായ അവാഹമനെക്കുറിച്ചുള്ള ഭയം സത്യത്തോടുള്ള കടപ്പാട് പ്രകടിപ്പിക്കാൻ അങ്ങനെ നിന്ന മഹാനർ ശന്തോ ചല്ലുരുമയുടെ വഫാത്തിന് ശേഷം രംഗത്തിറങ്ങിയതുപോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കാര്യവട്ടം സമ്മേളനത്തിൻ്റെ ഓടി നടക്കുന്നതിനിടയിലാ വഫാത്ത് ആ ഒരു നിശ്ചലാവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട ശംസുല്ലരമാ കുത്തുമി അവൾ ഈ സമസ്ത കേരള ജമ്മിയത്തുലമ നശിക്കാൻ പാടില്ല ഇതിനാളില്ലാതാൻ പാടില്ല എന്ന നിലയ്ക്ക് രംഗത്തിറങ്ങിയത് ഉപദേശകനായി വന്നത് അങ്ങനെ ഊഹാത്തു വരേക്കും സമസ്തയുടെ മുഖ്യോപദേശകരായി ബഹുമാനപ്പെട്ടവർ വാണു ബഹുമാനപ്പെട്ടവരുടെ കാലശേഷമാണ് സമസ്തയിൽ പ്രശ്നങ്ങൾ വരുന്നത് സമസ്തയിൽ നിന്ന് നമ്മുടെ പ്രസിഡന്റ് അവർ അടക്കമുള്ളവരൊക്കെ പിരിഞ്ഞു പോരേണ്ടി വന്നത് ആ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരവുകൾ അതിനുശേഷം രൂപീകരിച്ച കേരള സംസ്ഥാന ജമീയ തുലമായി ആദ്യം ചെയ്തതെന്താണെന്നറിയുമോ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനുണ്ട് അന്ന് ജീവിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പിൻഗാമിയായ ശിഷ്യൻ അവരാണ് പട്ടിക്കാട് നൂരിയ അറബി കോളേജ് സ്ഥാപിക്കുമ്പോഴത്തെ പ്രഥമ പ്രിൻസിപ്പൾ പ്രഥമ മുദ്രീസ് അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട മൗലാനൽ മറുഹും താഴക്കോട് കുഞ്ഞലയും മുസ്ലിയാർ ആ മഹാനപറുകളെയാണ് കേരള സംസ്ഥാന ജംഇത്തുലുമായയുടെ പ്രസിഡൻ്റാക്കിയത് ശംസുലുലമാ പുതുബിയുടെ പിൻഗാമിയായി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട താജുല്ലലമ അവൾ പാങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും ശംസുല്ലുലമ കുതുബി അവയും രണ്ടു പേരുടെയും ശിഷ്യദ്വയങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ മഹത്തായ സംഘം ഒരുപെട്ടത് അതിൻ്റെ കൂടെ വൈസ് പ്രസിഡൻ്റാക്കിയാണ് അതുവരെ ഒരു ഇല്ലാതിരുന്ന എന്നാൽ എല്ലാ സംഘത്തിലെയും സത്യത്തെ സ്നേഹിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് നടന്ന തൊള്ളായിരത്തി അൻപതുകളിൽ സമസ്തയ്ക്ക് വേണ്ടി തന്നെ പല യോഗങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട ഷംസുരമാനാഥാപുരത്തെ ഓറവറുകളെ സംസ്ഥാന ജമീയ തുലരമയുടെ വൈസ് പ്രസിഡൻ്റാക്കുന്നത് ആ മഹാന്മാർക്ക് ശേഷം ഈ സംഘത്തിൽ ഈ സംഘത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ നേതാക്കൾ ഓരോരുത്തരെ നോക്കിയാലും അവരുടെ വഫാത്തിൻ്റെ സന്ദർഭങ്ങൾ മതി അവരുടെ സത്യതയും അവരുടെ ശുദ്ധതയും അവരുടെ ഏറ്റവും വലിയ ഭക്തിയും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അവരുടെ സ്ഥാനവും നമുക്ക് മനസ്സിലാക്കാൻ ചെറുപ്പക്കാരായ ആളുകൾ പൂഷ്കൾ കൊണ്ടുവന്നത് വാങ്ങിക്കൊണ്ടാണ് താഴേക്കോട് കുഞ്ഞല മുസ്ലിറബകൾ വഫാത്തായതെന്ന് പലതവണ നിങ്ങൾ കേട്ടിട്ടില്ലേ അവരുടെ സ്ഥാനത്ത് അതേപോലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നവരാണ് ബഹുമാനപ്പെട്ട മർഹൂം ആമയൂർ മുഹമ്മദ് മുസ്ലിാർ അവർ ഒരു കാലത്ത് ജമാഅത്തിന്റെ സേജിൽ വീരത്യാഗം വഹിച്ചുകൊണ്ട് പടിയോട്ടം നടത്തിയിരുന്ന മഹാൻ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് പിന്നിലിരുന്നു കൊണ്ട് പ്രമാണങ്ങളുടെ ഭണ്ഡാരം കളിച്ചു കൊടുത്തിരുന്ന മഹാൻ ഇ കെ അസൻ മുസ്ലിമാർക്കും ഇ കെ അബൂബക്കർ മുസ്ലിയാർക്കും മുജാഹിദുകൾക്കെതിരെ പറയാൻ വേണ്ടിയുള്ള തുരുതരായ ഇബാറത്തുകൾ കൈമാറിയിരുന്നയാൾ കുറ്റിച്ചറ സംവാദത്തിലുള്ളൊരു കാക്ക കാരണവരുണ്ടായിരുന്നു ഒരു പണ്ഡിതനല്ല അദ്ദേഹമാണ് പെട്ടെന്ന് ഇബാറത്തുകൾ മറിച്ചുകൊണ്ട് അസം മുസ്ലിമാർക്കും സുന്നി മുസ്ലിംമാർക്കും കൊടുക്കുന്നതെന്ന് കോഴിക്കോട് കുറ്റിച്ചറയിലെ അന്തത്തെ ചെറുപ്പക്കാരൻ സ്മരിക്കുന്നത് കാണാം ആരായിരുന്നു ആ കാക്കയെന്നോ അതാണ് മറുഹൂ മാമയൂർ മുഹമ്മദ് മുസ്ലിയാർ സമസ്തക്കാരും മുജാഹിദുകളും നമ്മൾ നമ്മള കുറ്റിച്ചറ സംവാദത്തിൽ സ്ത്രീ ജുമാജമായത്തെ പറ്റിയുടെ വിഷയം വന്നപ്പോ ഇതേ ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ സ്റ്റേജിൽ കാണുന്നില്ല അദ്ദേഹം ബഹുമാനപ്പെട്ട മൗനാനൽ മുറും കുഞ്ഞിറമുട്ടി മുസ്ലിമാരുടെ പള്ളിയിൽ ജുമാഅത്ത് പള്ളിയിൽ വന്നിട്ട് കിടക്കുകയാണ് ഇവിടെ നിന്നിട്ട് കേൾക്കുകയാണ് എന്താ പറയുന്നത് ഇനി അവർ തോന്നിയാസം പറയും സ്ത്രീ ജുമാജമാമസ്തക്കാര് തോന്നിയാസം പറയും അതിന് നിൽക്കാനാവൂല ആ പറച്ചിൽ പറഞ്ഞു വന്ന മഹാനായ മഹാനായമറുഹു മാമയൂർ മുഹമ്മദ് മുസ്ലിയാർ ഒരു റബിയുഅല്ലവലിൽ അഷ്റഫുൽ ഹൽക്കസൊല്ലാഹു അലൈഹ് വസ്കൂരുടെ മധു പ്രഭാഷണം നടത്താൻ വേണ്ടി രാമനാട്ടില് ചേരാമ്പ്രക്കടുത്തുള്ള കുറുവങ്ങോത്തി എന്ന സ്ഥലത്ത് വഴതിന് പോയതാണ് റബി വല്ലവല് വഴതിന് പുന്നാര നബിയെ കൊണ്ടുള്ള ഒരു ദിവസത്തെ പ്രസംഗം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസത്തെ പ്രസംഗത്തിന് വേണ്ടിയിട്ടുള്ള ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ജുമുഅക്ക് തൻ്റെ സുഹൃത്തും സംസ്ഥാന ജമഇ യത്തുൽമിയുടെ മറ്റൊരു വൈസ് പ്രസിഡന്റുമായ ഒരുപാട് കാലം പൊട്ടച്ചിറ ആൻവരിയ കോളേജിലെ സദർ മുതരിസായിരുന്ന വിളയൂർ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന മഹാൻ ഇതൊക്കെ സംസ്ഥാന ജമ്പീയതുലനമായയുടെ സാരഥികളാണ് അദ്ദേഹം തെറിസ് നടത്തുന്ന പനയപ്പുറം തെർശിലേക്ക് പോയിട്ട് അവിടെ വെള്ളിയാഴ്ച ജുമാക്ക് കൂടിയിട്ട് ജുമാനന്തരം റസൂറുദ്ദാനം അതിഹി ചെയ്തുകൊണ്ട് നല്ലൊരു പ്രസംഗം നടത്തിയിട്ട് ആ പ്രസംഗം കഴിഞ്ഞിട്ട് മൈക്കിങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയപ്പോൾ ഈ മൈക്കും കൂടി ഇന്നോട് പ്രസംഗം നിർത്താൻ പറയുന്നുവെന്നും പറഞ്ഞ് തമാശ പറഞ്ഞ് നിർത്തിയിട്ട് അദ്ദേഹം വരുന്നു കുറുവ രാത്രി വഴത് പറയാൻ മഹരി നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ ഒന്നാം സൊഫിലിരുന്ന് മിഹറാബിൻ്റെ വരതുഭാഗത്തിരുന്നു കൊണ്ട് നിസ്കരിച്ച് ആ നിസ്കാരം കഴിഞ്ഞ് നടത്തിയിട്ട് തിരിഞ്ഞിരുന്ന് അങ്ങനെ തന്നെ വഫാത്തായ മഹാനാ മറുഹും മൗലാനൽ മറുഹുവും എം കെ ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ അത്തരത്തിലുള്ള സുഖകരമായ വഫാത്തുകളാണ് നമ്മുടെ നേതാക്കൾ മറ്റൊരു വൈസ് പ്രസിഡന്റ് ആണ് ചെറുകുന്നൂസ്തായി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സി മമ്മിക്കുട്ടി മുസ്ലിർ കണ്ണൂർ ജില്ലക്കാർക്കറിയാം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മുടെ ഈ പ്രദേശത്ത് മൂവാറ്റുപുഴയിലെ ജാമിയ ബദരിയ എന്ന കോളേജിൻ്റെ സ്ഥാപകനും പ്രിൻസിപ്പാളുമായ ബഹുമാനപ്പെട്ട മറുഹുവും ഫരീദുദ്ദീൻ മുസിലാർഗുരുടെ പ്രധാന ഗുരുവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ടയാളാണ് ഫരീദുദ്ദീൻ മുസ്ലിയാരുടെ ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കൊക്കെയും ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി മുസ്ലിയാരുമായും ഉസ്താദീയത്തുണ്ട് ആ മഹാനായ മമ്മിക്കുട്ടി മുസ്ലിർ അവർകൾ ബഹുമാനപ്പെട്ടവർ വഫാത്തായതെങ്ങനെയാ ഹജ്ജിന് പോയി ഹജ്ജ് കഴിഞ്ഞ് വന്ന് തിരിച്ചു വന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം വഫാത്താവുകയാണ് അദ്ദേഹം വഫാത്തായ ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഫതുലു റഹ്മാൻ എന്ന പേരിൽ പറയുന്ന അതാ മകൻ ചെറുപ്പക്കാരനായിരുന്നു അന്ന് ഇപ്പൊ കോളേജിലെ പ്രധാനപ്പെട്ട മുതറ്റിസാണ് ഫതു ആരാണെന്ന് അവിടുത്തെ ആളുകൾക്കറിയാം ആ ഫുരു അൽഫി ഓതുന്ന ചെറുപ്പക്കാരൻ കുട്ടിയാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട ഷൈഫുനാവറുകളെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അവിടെ അരികത്തുണ്ട് അരികിലിരിക്കുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തി ഇത് മമ്മിക്കുട്ടിലേറെ മോനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട ഷെയഹുവിനെ വിതുമ്പി പുതുമ്പി കരയുകയാൺ ചുണ്ടുകളിങ്ങനെ പോയിട്ടങ്ങ് കരഞ്ഞു കണ്ണിനീര് കൊളൊന്നാകെ വാർത്ത് വാർത്തിട്ട് ഒരടക്കം വന്നിട്ട് കുറച്ച് നേരാണ് കരഞ്ഞാൽ പിന്നെ എടുക്കലുണ്ട് മൂപ്പർക്ക് ആ എടുക്കലും കെടുത്താൽ പിന്നെ ഒന്നുമല്ല പ്രശ്നം പിന്നെ ഒരു പ്രശ്നവുമില്ല ആദ്യത്തിൽ വന്ന കണ്ണിനീരുകളൊക്കെ പോയി ഒരു ഹിമ്മത്ത് വീണ്ടെടുക്കുന്നൊരു എടുക്കൽ ആ എടുക്കലും കെടുത്തിട്ട് അന്നേരം തന്നെ മൂപ്പരി മകനോട് പറഞ്ഞത് ഹജ്ജ് കബൂലായി എന്നതിൻ്റെ ലക്ഷണമാണിത് ഹജ്ജ് കബൂലായി എന്നതിൻ്റെ ലക്ഷണമാണ് അങ്ങനെ കിത്താബിലുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അവരാണ് സി മമ്മിക്കുട്ടി മുസ്ലിാറബുകൾ കേരള സംസ്ഥാന ജമിയതുലുമായയുടെ വൈസ് പ്രസിഡന്റ് ആണ് താജുല്ലുലമായും ശംസുല്ലുലമായും വഫാത്തായത് നമ്മൾ പറയേണ്ടതില്ലല്ലോ ഇത്തരം മഹാത്മാക്കളുടെ ഈ ഉന്നതമായ പദവിയിലേക്കുള്ള അവരുടെ യാത്രയും മന്ത്യയാത്രകളും നമ്മെ ധരിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ടല്ലോ ആ മഹാസത്യം നമ്മൾ ഉൾക്കൊള്ളുക അതിൻ്റെ സാക്ഷീകരണമാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയിൽ നമ്മുടെ സഹോദരൻ്റെ സുഹൃത്തിൻ്റെ മരണം അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോകം സുഗമമാക്കട്ടെ ദറജകൾ ഉയർത്തട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഹസനാത്തുകളും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ മുമ്പത്താഴ്ചയാണ് നമ്മുടെ ഒരു സഹോദരൻ ഒരു വഹബിയായിരുന്ന എൻ്റെ സഹപാഠി നമ്മുടെ യോഗങ്ങൾക്ക് വേണ്ടി മംചേര് സമ്മേളനത്തിന് വേണ്ടി പോരാൻ വാഹനങ്ങളൊക്കെ ശരിപ്പെടുത്തി അവിടെ ഒരു ഇസ്ലാമിക കേന്ദ്രം തൻ്റെ നാട്ടിൽ ഉണ്ടാകാൻ വേണ്ടി സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത് ആയിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് വീട്ടിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നതിനിടയിൽ മരണപ്പെട്ടു പോയത് അള്ളാഹു അവരെയൊക്കെ ദറജകൾ ഉയർത്തുമാറാവട്ടെ പാപ്പകൾ പൊറുക്കുമാറാവട്ടെ നമുക്കവർക്കെല്ലാവർക്കും വേണ്ടി ആ ചെയ്ത് വിരിയാം ആ മഹത്തുക്കളും മഹാന്മാരുമൊക്കെ മുമ്പേ കടന്നു പോയതിലേക്ക് നമുക്ക്